السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الفيل ما الفيل وما أدراك ما الفيل له ذنب وبيل وخرطوم طويل. سورة الفيل كينو. ശൈലമത്തുൽ കദ്ദാബിന്റെ സൂറയാണ് ഇതൊക്കെ. അത് പരസ്യമായിട്ട് പറഞ്ഞതാണ്. അൽഫീലു മൽഫീൽ എന്താണ് ഈ ആന എന്ന് പറഞ്ഞാൽ, വമാ അദ്രാക മൽഫീൽ ആന എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ? ലഹു ദനബുൻ വബീൽ, നല്ല ഇടതിങ്ങിയ രോമങ്ങളുള്ള വാലുള്ള സാധനമാണത്. വഹുർത്തൂമുൻ തൊവീൽ, നിങ്ങളുടെ തുമ്പിക്കൈയുണ്ട് അതിന്. ഇത് ഖുർആനാണെന്ന് അയാൾ വാദിച്ചു. വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു മനോഹരമായ ശൈലിയോട് യോജിക്കാൻ പ്രാസമൊപ്പിച്ച് ഇയാൾ പറഞ്ഞു. പക്ഷേ ഭാഷ അറിയുന്നവർക്ക്, ഖുർആനുമായി പരിചയപ്പെട്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് കള്ളത്തരമാണ്. ഹദീസ് പോലും വിശുദ്ധ ഖുർആനിന്റെ വാക്കുമായി ഒരു ഹദീസ് ഒരാൾ ഖുർആൻ ഓതുന്ന പോലെ ഓതിയാലും മനസ്സിലാവും അത് ഹദീസാണ്, ഖുർആനല്ല എന്ന്. രണ്ടും വഹിയാണ്, ഇലാഹിയായ വഹിയാണ്. പക്ഷെ ഖുർആനിന്റെ വാക്കുകൾ അള്ളാഹുവിന്റേതാണ്, ഹദീസ് വാക്കുകൾ നബിയുടേതാണ്, ആശയം അള്ളാഹുവിന്റേതാണ്. ഏത് കാര്യം എങ്ങനെയാണ്? പിന്നെ അദ്ദേഹം വേറൊരു സൂറത്തുണ്ടായിരുന്ന, സൂറത്തു ദഫ്ദ. ദഫ്ദ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോഗ്, തവള. സൂറത്തു ദഫ്ദ മുബ്രക്കിറങ്ങിയ സൂറയാണ്. സൂറത്തു ദഫ്ദ മുബ്ര വാദിച്ചു, യാ ദഫ്ദഉ ബിൻതു ദഫ്ദഐൻ, രണ്ട് തവളകളുടെ മോളായ തവളക്കുഞ്ഞെ. പറഞ്ഞ സൂറത്താണത്. തവളയെ, രണ്ട് തവളുടെ കുഞ്ഞായി ജനിച്ചവളെ, നക്കീ മാത്തു നക്കീൻ, നീ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നോളൂ. നിസ്ഫക്കി ഫിൽമാ, നിന്റെ പകുതി വെള്ളത്തിലും, വനിസ്ഫക്കി ഫിത്തീൻ, നിന്റെ പകുതി മണ്ണിലും. ലൽമാ അതുഖദ്ദിരീൻ, വെള്ളം നീ കലക്കുന്നില്ല. വലാലി ഷാരിബ് തംനഈൻ, കുടിക്കുന്നവരെ തടയുന്നില്ലല്ലോ, അതുകൊണ്ട് നീ അങ്ങനെ വാട്ടുപാടിക്കോ എന്ന് പറഞ്ഞ സൂറത്തു ദഫ്ദ എന്ന് ഇയാൾ വാദിച്ചു. شد القرآن سورة العاديات والعاديات ضبحا فالموريات قدحا فالمغيرات صبحا عربية الشرية الججير إن وركبنا سلاهم مسيلمة يرى سورة العاديات إن بقرم عيال سورة تركون دون دفن دائد والمبذرات زرعا والحاسدات حسدا والذاريات قمحا والطاحنات صحنا والعازنات عجنا والساردات فردا واللاقمات لقما لقد فضلتم على أهل المدر وما سبقكم أهل المدر ذيفكم فامنعوه والمعتر فآووه والباغي فناوئوه. قال برني ذر فاترين لقنا خلينا برنا ذر انسلايا والمبذرات زرعا ഇങ്ങനെ വിത്തുകൾ വിതരുന്ന ആളുകൾ, വൽഹാസിദാത്ത് കറ്റകൾ മുറിച്ചെടുക്കുന്ന ആളുകൾ, വദ്ദാരിയാത്തി കംഹ ഈ ഗോതമ്പാക്കി എടുക്കുന്നവർ, വത്വാഹിനാത്തി സഹ്ന അത് പൊടിച്ചെടുക്കുന്നവർ, വൽആജിനാത്തി അജ്ന അത് മാവായി കുഴക്കുന്നവർ, വസ്താരിദാത്തി സർദ ശരീരണ്ടല്ലോ അപ്പോ ആ അതുണ്ടാക്കുന്നവർ, വല്ലാത്തിമാത്തി ലുക്കുമ ഉരുളകളായി വിഴുങ്ങുന്നവർ എന്നൊക്കെ പറഞ്ഞ് ശുദ്ധ ഖുർആനിന് താരലല്ലായിട്ട് കൊണ്ടുവന്ന് വളരെ വളരെ ദൗർഭാഗ്യകരം എന്ന് പറയാൻ കഴിയും. സജാഷ് ബിൻതുൽ ഹാരിസ് അത്തമീമി, സജാഹ് എന്ന് പറഞ്ഞ പെണ്ണ് മുസൈലിമ അവളെ പിന്നീട് കല്യാണം കഴിച്ചു എന്നാണ് ചരിത്രം. അവളും വാദിച്ചു എനിക്കും ഖുർആൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവൾ വാദിച്ചത് യമാമയുടെ ഭരണം കിട്ടാനാണ്. അതുകൊണ്ട് അവളുടെ വാക്കിലൊക്കെ പൊളിറ്റിക്സ് കാണാൻ കഴിയും.
രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള പരാമർശം കാണും. അലൈക്കും ബിൽ യമാമ ദുഫു ദഫീ ഫൽ ഹമാമ ഫഇന്നഹ ഗസ്വതുൻ സറാമ ലാ തൽഹഖുകും ബഅദഹ മലാമ. ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ, യമാമയെ കാക്കണേ, പ്രതിരോധിക്കണേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞു, യാ അയ്യുഹൽ മുഅ്മിനൂന അൽ മുത്തഖൂൻ ലനാ നിസ്ഫുൽ അർദ് വലി ഖുറൈശിൻ നിസ്ഫുഹാ വലാകിന്ന ഖുറൈശൻ ഖൗമുൻ യഅതദൂൻ. ഇതൊക്കെ പരസ്യമായി അറബ് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഖുർആനിന് സമാനമായി കൊണ്ടുവരൂ എന്ന് അള്ളാഹു ചോദിച്ചപ്പോ ഇതാ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ പാരലായി കൊണ്ടുവന്ന സംഗതികളാണ്. അള്ളാഹുവിന്റെ കലാം ജയ്യമാണ്, ഖുർആനൻ അറബിയൻ ഗൈറദി അവജൻ. ഞാനിത് ഉദ്ധരിക്കുന്നത്, ഈ ഒരു പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഇത് ബെസ്റ്റ് സെല്ലറാണ്, അറബ് ലോകത്തെ ബെസ്റ്റ് സെല്ലറാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ കയ്യിൽ കിട്ടിയത്, കഴിഞ്ഞ ഞായറാഴ്ച തിങ്കളാഴ്ചത്തെ. സുൽത്താൻ മുസ അൽ മുസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, യു കെയിലൊക്കെ ജീവിച്ച ഒരു സൗദി പൗരൻ, അദ്ദേഹം അഖ്വ മുഖീല 29 എഡിഷനായിപ്പോ ബെസ്റ്റ് സെല്ലർ അറബ് വേൾഡിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ചൂടപ്പം പോലെ വിറ്റഴിയുന്ന പുസ്തകമാണ് അഖ്വ മുഖീല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചും അതുപോലെ നിരീശ്വരവാദത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകളിൽ അദ്ദേഹം ഇടപെട്ട്, 8-9 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലണ്ടനിലെ ഹൈഡ് പാർക്കുണ്ട്, ഹൈഡ് പാർക്ക്, അവിടെ ഒരു നിരീശ്വരവാദിയായ മൊറോക്കക്കാരനെ കണ്ടപ്പോ അയാൾ കൂളായിട്ട്, എനിക്ക് ഒരു പണത്തിനും വിശ്വാസമില്ല, ഞാനൊരു അറബിലും വിശ്വസിക്കുന്നില്ല എന്ന് പരസ്യമായി ഈ ചെറുപ്പക്കാരനോട് സുൽത്താൻ മുസൽ മുസയോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ ചെറുപ്പക്കാരനായ സൗദി ചെറുപ്പക്കാരൻ പഠനം ആരംഭിച്ചത്. ആ പഠനത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു റിസർച്ചിന്റെ ഫലമാണ് ഈ ഒരു പുസ്തകം. ഇത് അറബി അറിയുന്ന ആളുകളൊക്കെ ഒന്ന് വായിച്ചാൽ വളരെ നന്നായിരിക്കും. ഇവിടെ കിട്ടുന്നുണ്ട് 25 ദിർഹമോ എന്തോ ആണത്, നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബുക്ക് ഷോപ്പുകളൊക്കെ കാണും. ഇത് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്, അവിടെ ആധികാരികമാണ് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ്. ഏതായിരുന്നാലും അതിലൊരുപാട് അദ്ദേഹം സംവദിച്ച ഒരുപാട് നിരീശ്വരവാദികളുമായുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ, അദ്ദേഹത്തിന്റെ അഭിസംബോധനകൾ, അവരുമായുള്ള സംഭാഷണങ്ങളൊക്കെ കാണാൻ കഴിയും. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്ന് അള്ളാഹു സമർത്ഥിക്കുമ്പോഴും അല്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെ എതിർക്കുന്ന ചില ആളുകൾ, അവർ ഉദ്ധരിക്കുന്ന വലിയ വലിയ കവികളുണ്ട്. നിങ്ങൾ മുത്തനബി എന്ന് പറഞ്ഞ കവിയെ സംബന്ധിച്ച് അറബി പഠിക്കുന്നവർക്കറിയാൻ പറ്റും. മുത്തനബി അദ്ദേഹം പേരുകേട്ട വലിയ കവിയാണ്, അഹമ്മദ് ബിൻ ഹുസൈൻ അൽ കൂഫി എന്നാണ് അയാളുടെ പേര്. പക്ഷെ പ്രവാചകനാണെന്ന് വാദിച്ചിരുന്നു, അതിന്റെ പേരിൽ അൽ മുത്തനബി, പ്രവാചകത്വം വാദിച്ച ആൾ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചില ഖുർആനൊക്കെ ഉണ്ട്, അദ്ദേഹം ചില ഖുർആനൊക്കെ കൊണ്ടുവന്നു, വലിയ കവിയാണ്. അയാൾക്കുണ്ടൊരു സൂറത്തുൽ ഫുർഖാൻ, ഫുർഖാനുൻ ഹഖുൻ ലാ റൈബ ഫീ യഹ്ദി لشيئه أقوم فاتبعوه واتقوا لعلكم ترحمون. سبحان الله. إن هو إلا نور الحق يهدي الضالين ويفضح الإفك وما يكتم الظالمون. بشد قرآن إن الشيري كتدت سورة الفرقان النبير المتنبي كلا قرآن وجن انجل أديه التندلائي أديهم جوب قدتي تندائرم. الله سبحانه وتعالى يركلام ما يتتش نوكيال ഇതിനൊന്നും യാതൊരു സാമീപ്യവും ഇല്ലെന്ന് മാത്രമല്ല, സമാനതയും ഇല്ലെന്ന് മാത്രമല്ല, വളരെ പരിഹാസ്യമായി മാറുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വചനത്തിൽ എന്തുകൊണ്ട് അറബി ഭാഷ അള്ളാഹു തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യം. ഖുർആനൻ അറബിയൻ ഗൈറദി ഇവജിൻ, വളവുകളില്ലാത്ത നേരായ ഭാഷയിലാണ് ഖുർആൻ എന്ന് പറയും. എന്തുകൊണ്ട് ലോകത്ത് എത്രയെത്ര ഭാഷകളുണ്ട്, ഈ ഭാഷകളിൽ എന്തുകൊണ്ട് അറബ് ഭാഷ വിഭിന്നമാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, അൽ ലുഗാതു കുല്ലുഹാ തൗഖീഫിയ, ലോകത്തെ എല്ലാ ഭാഷകളും അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഏത് ഭാഷയും അള്ളാഹു ഉണ്ടാക്കിയതാണ്. മനുഷ്യർക്കാർക്കും ഒരാൾക്കും ഭാഷ ഉണ്ടാക്കാൻ കഴിയില്ല, അത് ഡെവലപ്പ് ചെയ്യാനോ അത് വർക്കൗട്ട് ചെയ്യാനോ കഴിയുമെന്നല്ലാതെ ഭാഷയുടെ ആവിർഭാവം അള്ളാഹുവിൽ നിന്നാണ്. അൽ ലുഗാതു കുല്ലുഹാ തൗഖീഫിയത്തുൻ, തൗഖീഫി എന്ന് പറഞ്ഞാൽ ഇലാഹായ റബ്ബിന്റെ ഇടപെടലാണ്. ആർക്കൊരു ഭാഷ ഉണ്ടാക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ബ്രെയിനിൽ മനസ്സിലാകത്തക്ക രീതിയിൽ ഓരോ ഭാഷയുടെ നിയമങ്ങളും ആ ഭാഷയുടെ ശൈലിയും അർത്ഥവും അതിന്റെ പരിധികളും ഒക്കെ മനസ്സിലേക്ക് വരത്തക്ക രീതിയിൽ ഭാഷയെ സംവിധാനിച്ചത് അള്ളാഹുവാണ്. ഇത് നമ്മുടെ കിതാബുകളിൽ ചർച്ച വന്നൊരു വിഷയമാണ്. അതിൽ തന്നെ അറബ് ഭാഷ ലോകത്തെ പ്രാചീനമായ ഭാഷകളെ മുഴുവനും കവച്ചു നിൽക്കുന്നൊരു ഭാഷയാണ്. 10,000 വർഷം മിനിമം ഇന്നത്തെ അറബി ഭാഷയ്ക്ക് പഴക്കമുണ്ട് എന്നാണ് പറയാം.
അബരി ഭാഷയുണ്ട് 4000 വർഷം പഴക്കമുള്ളത്. മറ്റേത് ഭാഷകളും ബോറോ ചെയ്യുന്നതാണ്, ചില ഭാഷകൾ നിന്ന് കടമെടുക്കും. അറബ് ഭാഷ അസുലായ ഭാഷയാണ്. 28 അക്ഷരങ്ങളും 16000 വാക്കുകളും അതുപോലെ തന്നെ ഭാഷാ റൂട്ടുകളുമുള്ള അത്ഭുതകരമായ ഭാഷയാണ് അള്ളാഹുവിന്റെ ഖുർആൻ. തിരഞ്ഞെടുക്കപ്പെട്ട അറബ് ഭാഷ 28 അക്ഷരങ്ങളാണ്, പക്ഷേ 16,000 ലിംഗ്വിസ്റ്റിക് റൂട്ട്സ്, ഭാഷാപരമായ വേരുകൾ തപ്പി നോക്കിയാൽ 16,000 കാണും. അത് പക്ഷേ അബരി ഭാഷയ്ക്ക് 22 അക്ഷരങ്ങളും 2500 ഈ വാക്കുകളുടെ വാക്കുകൾ കാണുന്നുള്ളൂ. 2500 ജിദർ ലുഗവി. ലാറ്റിൻ ഭാഷയ്ക്ക് 26 അക്ഷരങ്ങളും 700 ഭാഷാ വേരുകളും കാണാൻ കഴിയും, പക്ഷെ അറബ് ഭാഷയ്ക്ക് അത് 16,000. ലാറ്റിനിന് 700, അബരി ഭാഷയ്ക്ക് 2500, അറബിക്ക് അവിടെ 16,000. ഇത്രയും മനോഹരമായ വാക്കുകൾ ഒന്നിന് പിറകെ മറ്റൊന്നായി, ഒരു വാക്കിന് സിനോണിം, എത്രയോ പര്യായ പദങ്ങൾ വിവിധ അർത്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. വാളിന് സ്വാര്യം എന്ന് പറയും, ഹിസാം അൽ മുഹന്നദ് അൽ ഫൈസൽ, ഒരേ വാക്കിന്. സിംഹമാണ് അസദ്, ഗദൻഫർ സിംഹമാണ്, ദർഗാം സിംഹമാണ്, ലൈസ് സബ്ഉ ഖസ്വറ ഗൈഗം ഹുസ്ബർ, ഇതെല്ലാം സിംഹത്തിന് പറയുന്ന വാക്കുകൾ. ഇതൊന്നും അറബിയിൽ പോലെ ഒരു ഭാഷയിലും കാണാൻ കഴിയില്ല. ഒട്ടകത്തിനും കുതിരക്കൊക്കെ 100+ വാക്കുകളുണ്ട് എന്നാണ് അറബ് ഭാഷയെ സംബന്ധിച്ച് അറിയുന്നവർ പറയുന്നത്. മരീം എന്ന് പറഞ്ഞ രോഗിയാണ്, സഖീം വക്കീദ് അലീൽ, ഇതൊക്കെ രോഗമാണ്. മഫർ മഴയാണ് നമുക്കറിയാം, ഗൈസ് മഴയാണ്, സയ്യിദ് ഹസാൻ വദഖ് ദീമ റദാദ് വാബിൽ, ഇതൊക്കെ മഴ തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഓരോരോ അക്ഷരങ്ങൾക്കും അർത്ഥമുള്ള ഒരു ഭാഷയാണ് അറബി. അതാണ് ഏറ്റവും വലിയ മനോഹരം. ആഹ് എന്ന വാക്ക് സങ്കടപ്പെടുമ്പോൾ പറയുന്ന വാക്കാണ്. ആഹ്, ഹാ എന്ന ശബ്ദം അത് ഉൾക്കൊള്ളുന്ന ചില വാക്കുകളിൽ സങ്കടം ഉൾക്കൊള്ളുന്ന ആശയമുണ്ട്. അതിൽപ്പെട്ടതാണ് ഖസാറ, ഖുസ്ലാൻ, ഖൈബ, ഖിസി, ഖിയാന, ഇതൊക്കെ സങ്കടമുള്ള വിഷയങ്ങളാണ്. ഉഫ് എന്ന് അറബിയിൽ പറഞ്ഞാൽ വെറുപ്പുളവാക്കുന്ന ഒരു ആശയമാണ്. വലാ തഖുൽ ലഹുമ ഉഫിൻ, ഉഫ് ഒരക്ഷരമേ അതിൽ ശരിക്കും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമുള്ളൂ. എന്നിട്ട് ആ ഫാ കൊണ്ട് ഫാ എന്ന സൗണ്ട് ഉൾക്കൊള്ളുന്ന വാക്കുകൾ, റഫത്, ഫുസൂഖ്, ഫുജൂർ, ഇസ്ക്, നിഫാഖ് എന്ന് പറയുന്നതെല്ലാം വെറുപ്പുളവാക്കുന്ന സ്വഭാവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാമിന് തെരഞ്ഞെടുത്ത ഭാഷ അറബിയായതിലെ ഏറ്റവും മനോഹാരിത നമുക്കിങ്ങനെ നോക്കിയാൽ ഒരുപാട് കാണാൻ കഴിയും. ചെറിയ കുട്ടികളോടൊക്കെ ചൂടുണ്ടാകും, ചൂട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. കൊണ്ട് തുടങ്ങുന്ന ഹറാറ ചൂടാണ്, ഹമ്മ പനിയാണ്, ഹരീഖ് തീപിടുത്തമാണ്, ഹമീം ചുടുകാറ്റാണ്, ഹാമി ചൂടുള്ളതാണ്. കൊണ്ട് തുടങ്ങുന്നത് അങ്ങനെ. സ്വഹ് എന്ന് അറബിയിൽ പറയുന്നത് മിണ്ടാതിരിക്കാനാണ്, ശബ്ദം ശബ്ദവുമായി ബന്ധപ്പെട്ടതാണ്. സ്വഹ് സ്വാദ് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നോക്കൂ, സൗത്ത്, സ്വദ, സും, സഫീർ, സ്വീത്, ഇതൊക്കെ ശബ്ദവുമായി ബന്ധപ്പെട്ട ധാതുകളാണ്. ഇങ്ങനെ വമ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഒന്നാകെ വന്ന നബിയാണ്, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷ വേണം. എല്ലാ ഭാഷകളിലും ആശയം കൈമാറാൻ സാധ്യമല്ല. അള്ളാഹു അറബ് ഭാഷയുടെ ഇങ്ങനെ മറ്റൊരു ഭാഷക്കും കിട്ടാത്ത ഈ പ്രത്യേകത കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന് അറബ് ഭാഷ തെരഞ്ഞെടുത്തത്. വേറെയും കാരണങ്ങളുണ്ട്. അറബ് ഭാഷയിലെ ഇൽം മെറ്റഫോർ, വിശുദ്ധ ഖുർആനിന്റെ ചില ആശയങ്ങളിൽ കാണുന്ന വളരെ മനോഹരമായ അറബ് ഭാഷയുടെ ബലാഗയും ആനയും, അതൊന്നും വേറെ ഒരു ഭാഷയിലും അറബ് ഭാഷയെ പോലെ സമൃദ്ധമല്ല എന്ന് പഠിച്ച ആളുകൾക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ തങ്ങൾ അറബിയാണ് സംസാരിക്കുക. കാരണം ഒരു ഭാഷയിൽ അള്ളാഹു ഒരു ഗ്രന്ഥ ഒരു മെസ്സേജ് കൊടുക്കുമ്പോ ആ ഭാഷ സംസാരിക്കുന്നവരെയാണ് അള്ളാഹു അവർക്ക് നബിയായി തിരഞ്ഞെടുക്കുക. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും, സമൂഹത്തിന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ആ സമൂഹങ്ങളുടെ ഭാഷ സംസാരിക്കുന്നവരെയാണ് അള്ളാഹു നബിയായി തിരഞ്ഞെടുക്കുന്നത്. അത് മാത്രമല്ല, അറബികൾക്കറിയാത്ത പലതും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു അത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ ജീവജാലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഒരുമിച്ച് അള്ളാഹു പറഞ്ഞു, ഇവകളിൽ നാലുകാലിൽ സഞ്ചരിക്കുന്നത്, രണ്ടിൽ സഞ്ചരിക്കുന്നത്, എഴഞ്ഞു ജീവിക്കുന്നത്, വേറെയും ഒരുപാട് ഒരുപാട് കാലുകളുള്ളത്, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ
ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ജീവജാലങ്ങളും ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള പരാമർശം അള്ളാഹു അവിടെ വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, സ്വഹാബികൾക്ക് നബി തങ്ങൾ ഖുർആൻ പറഞ്ഞുകൊടുക്കുമ്പോ മുസ്തജർ എന്ന വാക്ക് കുബ്ബാറ സൂറത്തു നൂഹിൽ വമക്കറു മക്റൻ കുബ്ബാറ ഇൻ ഹാദാ ലശൈഉൻ ഉജാബ് ഉജാബ് എന്ന വാക്ക് കുബ്ബാറ മുസ്തജർ ഇതൊക്കെ സ്വഹാബിമാർ എഴുതുമ്പോ അവര് പറഞ്ഞു, നബിയെ ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള വാക്കല്ലല്ലോ നബിയെ, ഇത് എഴുതണോ, ഇതിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ഹബീബിനോട് ചോദിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, ഹക്കദാ ഉൻസിൽ, ഇങ്ങനെയാണ് ഇത് കിറക്കപ്പെട്ടത്, അങ്ങനെ തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് അറേബ്യയുടെ വിവിധ ദിക്കുകളിൽ നിന്നുള്ള അറബികൾ വരുന്നത് നബി തങ്ങളോട് ഇസ്ലാം പഠിക്കാൻ. അവര് വന്നു നോക്കുമ്പോ അവരുടെ ഭാഷയിൽ മറ്റു ഖബീലകളിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണിത്, മുസ്തജറും കുബ്ബാറയും ഉജാബും. അറബിയിൽ അജീബ് എന്ന പറയാം, കബീർ എന്ന പറയാം, കുബ്ബാർ എന്നല്ല പറയാം. പക്ഷേ നബി തങ്ങൾക്ക് എന്താണോ ഇറക്കപ്പെട്ടത് അത് അറബികൾ സംസാരിക്കുന്ന ഭാഷയായിരുന്നു. അറബികൾക്ക് ഉപയോഗമുള്ള ഭാഷയ ഖുറൈശികൾ ഉപയോഗിക്കാത്ത ഭാഷ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സബഅത്തു അഹ്റുഫിൻ, ഏഴ് ശൈലിയിൽ വിശുദ്ധ ഖുർആനിന്റെ ഭാഷകളുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയും നബി തങ്ങൾ നമുക്ക് എത്തിച്ചു തന്നത് അള്ളാഹുവിന്റെ വചനമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മൈക്രോ നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത വൈറസുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ജീവജാലങ്ങൾ വരെ അള്ളാഹുവിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. فلا اقسم بما تبصرون وما لا تبصرون നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ വസ്തുതകൾ ഞാൻ അവയെ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ എന്ന് അല്ലാഹു. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ജീവികളുണ്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുണ്ട്. അല്ലാഹു അതെല്ലാം അതിന്റെ ഉള്ളിലൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഇഹ്ജാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുത്തും വായനയും അറിയാത്തവരായിരുന്നുവല്ലോ, തങ്ങൾ എഴുതിയിട്ടില്ലല്ലോ, തങ്ങൾ വായിച്ചിട്ടില്ലല്ലോ, തങ്ങൾ എഴുത്തും വായനയും തങ്ങൾ ഉമ്മിയാണ്, തങ്ങൾക്ക് എഴുതാനറിയില്ല, എഴുതപ്പെട്ടത് വായിക്കാനും തങ്ങൾക്കറിയില്ല. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇൻജീലിൽ നിന്നോ അല്ലെങ്കിൽ തൗറാത്തിൽ നിന്നോ കോപ്പിയടിച്ചതാണെന്നോ മറ്റേതെങ്കിലും പുരോഹിതന്മാരെ നബി തങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ബഹീറ പുരോഹിതനെ കണ്ടിട്ടുണ്ട്, വറഖത്ത് ഇബ്നു നൗഫലിനെ കണ്ടിട്ടുണ്ട്, മദീനയിൽ വേറെയും ജൂത പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, അവരെന്ന് നിബിധങ്ങൾ കേട്ടെഴുതിയതാണ് എന്ന് ആക്ഷേപിക്കുന്ന ഓറിയന്റലിസ്റ്റുകളായ ആളുകളുണ്ട്. അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ ഒരു ഇസ്ലാം എന്നത് പുതിയൊരു ദീനായിട്ടല്ല നിബിധങ്ങൾ കൊണ്ടുവന്നത്, അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന ദീനിന്റെ പരസമാപ്തിയാണ്. നിബിധങ്ങൾ അവസാനത്തെ നബിയാണ്, ഹാത്തിമുൻ നബിയാണ് എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന പ്രവാചകന്മാർ എന്താണോ പഠിപ്പിച്ചത് അതിനെ പൂർത്തീകരിക്കലാണ് ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. അതുകൊണ്ട് മൂസ നബിയുടെ കഥയുണ്ടതിൽ, ദാവൂദ് നബിയുടെ കഥയുണ്ടതിൽ, സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പരാമർശമുണ്ട്, ആദൻ നബിയുടെ ചരിത്രമുണ്ട്. എന്തുകൊണ്ടുണ്ട്? ഇവരൊക്കെ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കാൻ വന്ന നബിമാരായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ മാറ്റിവെച്ച് പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അത് മാത്രമല്ല, ബൈബിൾ പുസ്തകത്തിൽ കാണാത്ത പലതും വിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമാണ്. ഖുർആനിലുണ്ടല്ലോ, ഫിർഔനിന്റെ കാലത്ത് ഹാമാനിനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട്. യാ ഹാമാനു ഇബ്നിലി സുർഹ, ഹാമാനെ നിങ്ങൾ എനിക്ക് ഒരു വലിയ കൊട്ടാരം, വലിയൊരു ടവർ ഉണ്ടാക്കി തരണമെന്ന് ഫറോവ പറഞ്ഞ ആ ഒരു വാക്ക്, ഹാമാൻ എന്ന പരാമർശം ബൈബിൾ പുസ്തകങ്ങളിലുള്ളത് ബാബിലോണിയിലെ രാജാവിന്റെ ഒരു മന്ത്രിയായിട്ടാണ്. പക്ഷേ ഫിർഔൻ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ ഫിർഔനിന്റെ കൂടെ ഹാമാൻ എന്ന് പറഞ്ഞൊരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമായ ഖുർആനിൽ മാത്രമുള്ള ഒരു വിഷയമാണ്. അതെവിടെ നിന്ന് നബി തങ്ങൾക്ക് അറിയാൻ പറ്റി? എവിടെ നിന്ന് നബി തങ്ങൾക്ക് ഹാമാനെ കുറിച്ച് വിവരം കിട്ടി? ഈ അടുത്ത് കാലത്ത് കഴിഞ്ഞുപോയ മോറിസ് ബുഖായ്, അദ്ദേഹം മുസ്ലിമായ ഒരു ഫ്രഞ്ച് ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ചില അത്ഭുതകരമായ പഠനങ്ങളുണ്ട്. അത് സഖലുൽ നജാറിനെ പോലെയുള്ള വലിയ സയന്റിസ്റ്റുകളും ഖുർആൻ പണ്ഡിതന്മാരും വിശദമായി അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോയിസ് എച്ച് ഫെറോൺ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് മോറിസ് ബുഖായ്. അതിൽ അദ്ദേഹം ഈജിപ്തുകാരുടെ പഴയ ലിപിയുണ്ട്, ഹീറോഗ്ലഫിക് ഭാഷ, ഈജിപ്തിന്റെ പഴയ ഭാഷയാണ്. ആ ഭാഷയിൽ ഹാമാൻ അദ്ദേഹം എഴുതിക്കൊടുത്ത്
ഈജിപ്തുകാരുടെ പുരാതന ഭാഷ പരിശോധിക്കുന്ന ശാസ്ത്രകാരന്മാർക്ക് മോറിസ് ബുക്കായി ഇത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചെടുക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരാൾ ഹാമാൻ എന്നാണ് നിങ്ങൾക്കറിയുമോ? ഇത് ഞാൻ ഒരു അറബി ക്ലാസിക്കൽ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്, ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞില്ല മോറിസ് ബുക്കായി, ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് പറയാൻ, ഇത് ഇംപോസിബിൾ ആണ്, അസാധ്യമാണ്. കാരണം ഹിലോഗ്രഫിക് ഭാഷ ഈജിപ്തുകാരുടെ പുരാതന ഭാഷ വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. ഹാമാൻ എന്ന് പറഞ്ഞൊരു മന്ത്രി, അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു നേതാവ് ഹാമാൻ എന്ന പേരിൽ ഉണ്ട് എന്ന് ഈജിപ്തുകാരുടെ പഴയ ചരിത്രം രേഖപ്പെടുത്തിയ പൌരാണികരുടെ ഭാഷ പരിശോധിച്ച സയന്റിസ്റ്റുകൾ ലാംദർ റാങ്കിനെ പോലെയുള്ള ആളുകൾ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിട്ട് പറഞ്ഞു, ഹാമാൻ കാണുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ ഹാമാൻ എന്ന പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ട്. ഹാമാനിനോട് വലിയൊരു ടവർ ഉണ്ടാക്കാൻ ഫറവ പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ പരാമർശമാണ്. അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇത് ഒരു മനുഷ്യന് സാധ്യമായതല്ല. ഈജിപ്തുകാരുടെ കൂടെ ഫറോവയുടെ കാലത്ത് ഹാമാൻ എന്ന് പറയുന്ന ഒരു വലിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു നിപുണനായ ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു എന്നത് ഒരു ബൈബിൾ പുസ്തകത്തിലോ ഓൾഡ് ടെസ്റ്റമെന്റിലോ പരാമർശമില്ലാത്തതാണ്, അത് ഖുർആനിൽ മാത്രമാണുള്ളത്. അള്ളാഹുവിന്റെ നിബിധങ്ങൾ കോപ്പിയടിച്ചതാണെങ്കിൽ എവിടെന്ന് ഹാമാനെ സംബന്ധിച്ചുള്ള പരാമർശം വരും? ഇങ്ങനെ നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ, ലിസാനൻ അറബിയൻ ഗൈറി ഇവജിൻ, യാതൊരു വളവുകളുമില്ലാത്ത നേരായ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഈ അള്ളാഹുവിന്റെ സന്ദേശം റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഇറക്കി തന്നിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആൻ അറിയുകയോ അറിയാതെയോ ആശയം മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെയും ഓതുന്ന ആളുകൾക്ക് അള്ളാഹു കൂലി കൊടുക്കുന്നുവല്ലോ, അത് അറിഞ്ഞോതുന്ന ആളുകൾക്കുള്ള പ്രതിഫലം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആശയം പഠിക്കുന്നത്, തഫ്സീർ പഠിക്കുന്നത്. അറബ് ഭാഷയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിയുന്ന പരമാവധി ഭാഷ, അറബ് ഭാഷയെ നമ്മൾ അടുത്തറിയുകയും പഠിക്കുകയും ചെയ്യണം. അതിന് എന്ത് നിങ്ങൾക്ക് ചെലവ് വന്നാൽ തന്നെയും അത് സഹിച്ചുകൊണ്ടെങ്കിലും നിങ്ങൾ അറബ് ഭാഷയെ ഒന്ന് അടുത്തറിഞ്ഞാൽ നമ്മൾ ഓതിപ്പോകുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളൊക്കെ ശരിക്കും ആസ്വദിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു പുസ്തകം, ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ച് ഏകദേശം ഇതിന്റെ ഒരു പകുതിയിലേക്ക് എത്തിയിരിക്കാൻ 103 പേജായി ഇന്ന് ഇഷാവാൻ കൊടുത്തപ്പോഴേക്കും, അത്രയും വായിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് അടുത്തൊരു 2-4 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാന്ന് സങ്കല്പിക്കാം. ഈ പുസ്തകം പിന്നെ ഞാൻ എടുത്തു നോക്കില്ല, അത് ഞാൻ വായിച്ചല്ലോ എന്ന് സമാധാനിക്കും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അങ്ങനെയല്ലോ. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ, ഏതൊരു പണ്ഡിതന് ഖുർആൻ എടുത്തു നോക്കിയാലും എല്ലാം ഓതിക്കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ തോന്നാൻ, എന്നാലും അവിടെ എന്തോ ഒരാശയമുണ്ടല്ലോ എനിക്ക് മനസ്സിലാവാത്തത്, ആ ആയത്തിന്റെ പരാമർശത്തിൽ എന്തോ എനിക്ക് ഇനിയും പഠിക്കാനുണ്ടല്ലോ, ആ സൂറത്തിന്റെ മധ്യത്തിൽ എന്തുകൊണ്ട് അള്ളാഹു ആ വിഷയം കൊണ്ടുവന്നു, ആ സൂറത്തിന്റെ ആദ്യവും അവസാനം തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണെന്ന് ബോധിക്കാൻ തന്നെ ഒരിക്കലും ഒരിക്കലും തീരാത്ത, ഒരിക്കലും കോരിയെടുത്ത് തീർക്കാൻ കഴിയാത്ത മഹാസമുദ്രം പോലെ അള്ളാഹുവിന്റെ കലാം ഒരിക്കലും തന്നെ എനിക്കെല്ലാം തിരിഞ്ഞു എന്ന് ഒരു പണ്ഡിതനും പറയാൻ കഴിയില്ല. ഒന്നുകൂടെ എടുത്തു നോക്കൂ, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഓതിയ അതേ ആയത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഞാൻ ഓതിക്കഴിഞ്ഞ ആയത്തും സൂറയും രണ്ടാമത് ഓതുന്ന സമയത്ത് പുതിയ മസാലകൾ കിട്ടും, മൂന്നാമത് ഓതുമ്പോൾ മൂന്നാമത് വേറെയും ആശയങ്ങൾ, ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഖുർആനിന്റെ ഒരു ഭാഷാ പ്രത്യേകതയാണ്. ഒരാൾ ഖുർആൻ വായിച്ചവരേക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞു വെക്കുകയാണ്, പിന്നെ ഈ ഗ്രന്ഥം ആരെടുത്തു നോക്കും? തീർന്നല്ലോ, ഞാൻ പഠിച്ചല്ലോ വായിച്ചല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതം അവസാനിച്ചില്ലേ? ആർക്കും അങ്ങനെ മാറ്റിവെക്കാൻ കഴിയില്ല. ഒരുപാട് ഒരുപാട് ആശയങ്ങൾ ഖുർആനിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എന്റെ പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. നമ്മൾ ഖുർആനിന്റെ ക്ലാസ്സുകളും തഫ്സീറുകളൊക്കെ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ അബുദാബിയിലൊക്കെ തുടങ്ങിയതിന് മുമ്പ്. അവിടെ എടുത്തിരുന്ന ചില സൂറത്തുകളാണ് നമ്മളിപ്പോ ഈ സൂറത്തിൽ കേൾപ്പെടുക്കുന്നത് അല്ലെ. മഹാരസിൽ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിരുന്ന ആളുകളാണ്. ചുരുക്കി പറയാ, എനിക്കിപ്പൊ തോന്ന അത് ശരിയായിട്ടില്ലല്ലോ, അതൊന്നുകൂടെ പഠിക്കണല്ലോ, ഒന്നുകൂടെ അന്ന് അവതരിപ്പിക്കണല്ലോ അന്ന് പറഞ്ഞ് ശരിയായിട്ടില്ല. ഞാൻ തന്നെ പറഞ്ഞത് സൂറത്തു നൂർ അവിടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ തഫ്സീർ നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് വേണ്ട, നമുക്ക് അബുദാബിൽ ചെയ്ത ക്ലാസ് കൊടുത്താൽ മതി, ജനങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് കൊടുത്താൽ മതി. ഇനിയിപ്പോ അവിടെ ചെയ്ത ഒരുപാട് സൂറകളുണ്ട്, എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പഠിക്കണല്ലോ, അത് ശരിയായില്ലല്ലോ, അത് മതിയായിട്ടില്ല, പൂർത്തിയായിട്ടില്ല, അത് ഒന്നുകൂടെ പഠിക്കണം എന്ന് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ഇത് ഒരു പഠിതാവിനെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സ്വാഭാവികമാണ്. വിശുദ്ധ ഖുർആനുമായി സമീപിക്കുമ്പോൾ ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സൂറത്തുൽ കഹഫ്,
ഏതെങ്കിലും ഒരു കാലത്ത് പത്ത് വർഷങ്ങൾക്ക് ശേഷമോ മറ്റോ നമ്മൾ ഇതേ സൂറത്തെടുത്ത് നോക്കുമ്പോൾ ഇന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാവാത്തത് പുതിയത് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും തീരുന്നില്ല. അങ്ങനെ ഒരു ഭാഷ ഒരു ഒരു അത്ഭുതം വിശുദ്ധ ഖുർആനിന്റെ ഭാഷയ്ക്ക് ഒരിക്കലും എനിക്ക് എല്ലാം തിരിഞ്ഞെന്ന് പറയാൻ കഴിയില്ല. ഫീഹി ആയത്തുൻ മുഹ്കമാത്തുൻ വഉഖറു മുതശാബിഹാത്ത്. നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തതും ഖുർആനിലുണ്ട് അല്ല പറയാൻ. ആയത്തുൻ മുഹ്കമാത്തുൻ, വളരെ സ്ട്രൈറ്റ് ഫോർവേഡായ പ്ലെയിൻ, നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട്. വഉഖറു മുതശാബിഹാത്ത്, നിങ്ങൾക്ക് അവ്യക്തമായി തോന്നുന്നതുമുണ്ട്. ലാ യഅലമു തഅ്‌വീലഹ ഇല്ലല്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം അറിയുന്ന ചില രഹസ്യങ്ങളാണ്. അല്ലാഹു തആല എന്തിനാണെന്നറിയോ, ഒരാൾക്കും വിശുദ്ധ ഖുർആൻ ഡ്രൈ ആയിട്ട് തോന്നരുത്. ഇത് കഴിഞ്ഞു, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, അത് തോന്നില്ല. എപ്പോഴും എടുത്തു നോക്കാൻ തോന്നും. എപ്പോഴും പഠിച്ചത് തന്നെ ഒന്നുകൂടെ പഠിക്കാൻ, ഓതിയത് തന്നെ ഒന്നുകൂടെ ഓതി നോക്കാനുള്ള ഒരു ത്വര ഖുർആനിന്റെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കേ ജസാകും അല്ലാഹു ഖൈർ. ഞാൻ ഇപ്പോഴ ഒരു ഒരു ഉന്മേഷം, ഞാൻ ഇങ്ങനെ തളർന്ന് ഇന്നിപ്പോ ഇരുന്ന് ക്ലാസ്സിൽ പോകണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാ വന്നത്. ഇന്നിപ്പോ ക്ലാസ് നടക്കുമോ, ഏതെങ്കിലും ഒരു ഉസ്താദ് പകരം കിട്ടുമെങ്കിൽ ഇന്നവരെ ഏൽപ്പിക്കാന്ന് വരെ ആലോചിച്ചു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു റാഹത്ത്, ഇങ്ങനത്തെ ഒപ്പങ്ങനൊന്ന് ഉറക്കൊക്കെ മാറി, ക്ഷീണൊക്കെ മാറിയ പോലെ തോന്നുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങളെ കൽബിലൊക്കെ വല്ല ദുആയി നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ. അൽഹംദുലില്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈർ. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅ്മലൂന അസ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. വിശുദ്ധ ഖുർആൻ നിരീശ്വരവാദികൾക്കുള്ള കടുത്ത താക്കീതാണെന്ന് പറഞ്ഞു. അതിന് അല്ലാഹു തആല പറയുന്ന വിഷയം എങ്ങനെയാണ് പടച്ചവനില്ല എന്ന് പറയാൻ. ലോകത്തുള്ള എല്ലാവരും മതവിശ്വാസികളായിരുന്നു എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ലോകത്ത് മെയിൻ സ്ട്രീമായിട്ട് നടക്കുന്ന ആറ് മതങ്ങളാണ് ലോകത്ത് മെയിൻ സ്ട്രീമിലുള്ള മതങ്ങൾ. ആറെണ്ണമാണ്: ഇസ്ലാം, ജുഡായിസം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ബുദ്ധിസം ആൻഡ് സൊറാസ്ട്രിസം. ഈ ആറ് മതങ്ങളാണ് ഇന്ന് ലോകത്ത് സജീവമായി നിലനിൽക്കുന്നത്. ഇതിനെ സംബന്ധിച്ചൊക്കെ താരതമ്യ പഠനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാറ്റിനും ദൈവം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഹിന്ദുക്കൾ വിഷ്ണു എന്ന് വിളിക്കുന്നതോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുകയോ ചെയ്യുന്ന, ജൂതന്മാർ റബ്ബു ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളുടെ രക്ഷിതാവ് എന്ന് വിളിക്കുന്നവനോ, സൊറാസ്ട്രിയന്മാർ അവരുടെ ദൈവമായി ഇവർ അംഗീകരിക്കുന്ന ഒരു ദൈവം, ആർക്കെങ്കിലും അറിയോ സൊറാസ്ട്രിയന്മാരുടെ ദൈവത്തിന്റെ പേര്? ഹുർമുസാൻ, അങ്ങനത്തെ ഒരു പേരാണ് ഹുർമുസാൻ. ഏതായിരുന്നാലും എല്ലാ മതവിശ്വാസികളും അംഗീകരിക്കുന്ന ഒരു വിഷയമാണ്, സൃഷ്ടാവായ ഒരുത്തനുണ്ട്, എല്ലാം സൃഷ്ടിച്ച ഒരാളുണ്ട്. കാരണം സൃഷ്ടാവില്ലാതെ ഇവിടെ ഒന്നും നടക്കൂലല്ലോ. പടച്ചവനായ ഒരാൾ വേണ്ടേ? അല്ലാഹു ആദ്യം തുടങ്ങിയ വാക്ക് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. നിബിജങ്ങൾക്ക് ഖുർആൻ ഇറങ്ങാം. നിബിജങ്ങൾ നബിയാണെന്ന് തങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ പരിചയപ്പെടുത്തൽ, നബിയെ നിങ്ങൾക്ക് ഈ വചനം ഇറക്കിത്തരുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിങ്ങളുടെ രക്ഷിതാവ് സൃഷ്ടിച്ചവനാണ് നബിയെ, അവനാണ് ഖാലിഖ്, സൃഷ്ടിച്ചവൻ അവനാണ്. അത് മാത്രം മതി അള്ളാഹുവിനെ മനസ്സിലാക്കാൻ. അവനാണ് സൃഷ്ടികർമ്മം ചെയ്തത്. ആർക്കും ഒന്നും ഇവിടെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എല്ലാവരും ഒന്നുകിൽ അതിന്റെ രൂപം മാറ്റുകയോ ഷെയ്പ്പ് മാറ്റിയെടുക്കുകയോ ചെയ്യുക എന്നല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവരാൻ ഒരു കമ്പനിക്കും ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിനും കഴിയില്ല. അസാധ്യമാണ്, ഇമ്പോസിബിൾ. പെട്രോളിയം പ്രൊഡക്ടുകൾ നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നു. പക്ഷെ പെട്രോളിയം പ്രൊഡക്ട് എവിടെ നിന്ന് വന്നു? അത് ഫോസിൽ ഫ്യൂലാണ്. ഈ ഫോസിൽ ഫ്യൂൽ ആരുണ്ടാക്കി? കഴിഞ്ഞു. അതുണ്ടാക്കിയ ഒരാൾ വേണം. ഈ മൈക്കൂടെ കാണുന്നു, മെറ്റൽ നിന്ന് ഉണ്ടാക്കിയതാണ്, സ്റ്റീലോ അലൂമിനിയോ ഉപയോഗിച്ചതാണ്. ഇതെവിടെ നിന്ന് വന്നു? അലൂമിനിയം എവിടെ നിന്ന് വന്നു? ഭൂമിനുള്ള ആരുണ്ടാക്കി? കഴിഞ്ഞു. ആരവിടെ കൊണ്ടുപോയി വെച്ചു? എല്ലാ ചോദ്യവും ഖൽഖിലേക്ക്, സൃഷ്ടിപ്പിലേക്ക് ചെല്ലും. ആരാണ് സൃഷ്ടിച്ചത്?
അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സ്രഷ്ടാവിനെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് കടുത്ത ശിക്ഷയാണ് അള്ളാഹു പ്രഖ്യാപിക്കുന്നത്. അതിശക്തമായ ശിക്ഷയുണ്ട്. പിന്നെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. الذين يعملون الصالحات أن لهم أجرا حسنا الله കാണാതെ തിരുനബിയെ കാണാതെ വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷികളാവാതെ നാളെ മരിച്ചു ചെന്നാൽ ഖബറുണ്ടെന്നും മഹ്ശറയുണ്ടെന്നും വിചാരണയുണ്ടെന്നും കിതാബ് നൽകപ്പെടുമെന്നും അമലുകൾ തൂക്കപ്പെടുമെന്നും അൽജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ നരകം ശരിയാണ് ഉറപ്പാണ് സ്വർഗം ഉറപ്പാണ് ഇതൊക്കെ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അത് സത്യസന്ധരായ ഒരു നബിയിലൂടെയാണ് അള്ളാഹു പഠിപ്പിച്ചത്. ആ നബിക്ക് വിശുദ്ധ ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. ആ ഗ്രന്ഥം അള്ളാഹുവിന്റേതാണെന്നും 100% ഉറപ്പുള്ള ഒരു ഗ്രന്ഥം, പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. അവർക്ക് സൽക്രമം പ്രവർത്തിക്കുകയും വിശ്വാസം കൈകൊള്ളുകയും ചെയ്തവർ അവർക്ക് അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം നൽകുന്നുണ്ട്. അവരവിടെ എന്നെന്നും ജീവിക്കുന്നവരാണ്. ആ സ്വർഗലോകത്തേക്ക് എത്താൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന സന്തോഷ വാർത്ത നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അടുത്ത ആയത്ത് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവർക്ക് താക്കീത് ചെയ്യാനുമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഇത് ക്രിസ്തുമതവും ജൂതമതവും കൊണ്ടുവന്ന ചില ആശയങ്ങളെ തിരുത്തുകയാണ് ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ മുൻ വേദഗ്രന്ഥങ്ങളെ ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ കാരണം. നസ്ഖ് ചെയ്തിരിക്കാൻ എല്ലാ ഗ്രന്ഥവും അള്ളാഹു 4 ഗ്രന്ഥങ്ങളിറക്കി, സുഹഫുകൾ ഇറക്കിയിട്ടുണ്ടെന്ന്. വേറെയും 4 ഗ്രന്ഥങ്ങളിൽ തൗറാത്തും ഇഞ്ചീലും സബൂറും ഖുർആൻ, ആദ്യം ഇറങ്ങിയ തൗറാത്ത്, പിന്നെ ഇറങ്ങിയ സബൂർ, പിന്നെ ഇറങ്ങിയ ഇഞ്ചീൽ, പിന്നീട് വന്ന വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ, ഈ 4 ഗ്രന്ഥങ്ങളും അതിന്റെ ഒറിജിൻ അള്ളാഹുവിൽ നിന്നായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഖുർആൻ അല്ലാത്ത മറ്റു 3ഉം അതിന്റെ ഒറിജിനൽ ഷേപ്പിൽ നിലവിലില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുമാത്രമല്ല, ഖുർആൻ ഈ മുമ്പ് കഴിഞ്ഞ 3 ഗ്രന്ഥങ്ങളെയും ക്യാൻസൽ ചെയ്യുകയാണ്. അതുകൊണ്ട് ഖുർആനിക നിയമമാണ് ഇനി അംഗീകരിക്കേണ്ടത്. എന്തല്ല, ബൈബിളിലോ തൗറാത്തിലോ സമാനമായ നിയമങ്ങൾ കാണും ഏതെങ്കിലും വിഷയത്തിൽ, പക്ഷേ നിങ്ങൾ ഖുർആനാണ് സ്വീകരിക്കേണ്ടത്. നസ്ഖ് ചെയ്തിരിക്കുന്നു ഖുർആൻ, തിരുത്തിയിരിക്കുന്നു. എന്റെ തിരുത്തേണ്ട വസ്തുതകൾ അതിലുണ്ട്, അതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ചില ആശയങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന സത്യസന്ധമായ ആശയങ്ങൾക്ക് വിരുദ്ധമായത് ബൈബിളിൽ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തിരുത്തുകയാണ് ഖുർആൻ. അംബിയാഇനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ അള്ളാഹു മക്കളില്ലാത്തവനാണ്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞവർ, ഖുർആൻ പറഞ്ഞു ജൂതന്മാർ പറഞ്ഞു ഉസൈർ എന്ന് പറഞ്ഞ പുണ്യപുരുഷൻ, സ്വാലിഹായ മനുഷ്യൻ, നബിയാണെന്ന് അഭിപ്രായമുണ്ട്. ഉസൈർ എന്നവർ അള്ളാഹുവിന്റെ മകനാണെന്ന് ജൂതന്മാർ പറഞ്ഞു. വഖാലത്തിന്നസ്വാറ, ക്രിസ്ത്യാനികൾ പറഞ്ഞു അൽ മസീഹ് ഇബ്നുല്ലാഹ്, മസായ ഈസ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അവർ അധര വ്യായാമമാണ് നടത്തുന്നത്. അതൊരിക്കലും ശരിയല്ലല്ലോ. അള്ളാഹുവിന്റെ മക്കളില്ലല്ലോ. അള്ളാഹുവിന്റെ മക്കളുണ്ടാവാൻ പാടില്ലാത്തത് അള്ളാഹു ജന്മം കൊടുക്കുന്നവനല്ല. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. റബ്ബിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അഖീദ അതാണ്. അള്ളാഹു പ്രസവിച്ചവനല്ല, ആർക്കും പ്രസവിക്കപ്പെട്ടവനുമല്ല. അള്ളാഹുവിന്റെ തുല്യരായി ഈക്വലായി കൂടെ നിൽക്കാൻ പറ്റിയ ആരുമേ ഇല്ല. മനുഷ്യബുദ്ധിക്ക് ഇതിലും മനോഹരമായി അള്ളാഹുവിനെ അവതരിപ്പിക്കാൻ ഒരു വാക്കുകൊണ്ടും സാധ്യവുമല്ല. അതുകൊണ്ടാണ് ഇഖ്ലാസ് അള്ളാഹു എന്താണ് എന്ന് കൃത്യമായി വ്യക്തമായി പറഞ്ഞെന്ന സൂറയാണ്. അതുകൊണ്ടാണ് അതിന് ഇഖ്ലാസ് എന്ന് തന്നെ പേര് വരാൻ കാരണം. അള്ളാഹു മാത്രമായി, റബ്ബിന് മാത്രമായി നമ്മുടെ ഇബാദത്ത്, അള്ളാഹു ആരാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന ഒരു സൂറ. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈജിപ്തുകാരനായ ഒരു ടാക്സി ഡ്രൈവർ, അയാളുടെ പേര് യാസിർ എന്നാണ്. അദ്ദേഹവുമായി ആധുനിക കാലത്തെ ഒരു ഇസ്ലാമിക പ്രബോധകൻ
എന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹം കണ്ടുമുട്ടി ഒരു അനുഭവം പറയുന്നുണ്ട്. യാസറിന്റെ കയ്യിൽ അദ്ദേഹം ഒരു കുരിശുമാല തൂക്കിയിട്ടുണ്ട്. അപ്പോ ചോദിച്ചു യാസറിനോട് ഈ പണ്ഡിതൻ ചോദിച്ചു, ഇതെന്താണ്? പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയാണ്, കുഴപ്പമില്ല യാസറെ, നമുക്ക് ക്രിസ്ത്യാനിസത്തെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും പഠിക്കല്ലേ. അപ്പോ അവിടുത്തെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് അദ്ദേഹം ആ പണ്ഡിതൻ ഈജിപ്തിലെ കെയ്റോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. വളരെ മനോഹരമായൊരു സംഭാഷണം. അപ്പൊ ചോദിച്ചു, യാസറെ, നിങ്ങൾ ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറയുന്നുവല്ലേ? അതെ, ഈസാ ഞങ്ങളുടെ റബ്ബിന്റെ മോനാണ് എന്ന് യാസർ വളരെ അഭിമാനത്തോടുകൂടെ പറയാണ്. അപ്പൊ അള്ളാഹുവിന്റെ മക്കൾ വേണമല്ലേ? എന്നിട്ട് എന്റെ അള്ളാഹുവിന് ഒരു കുഞ്ഞു മാത്രമായത്, അള്ളാഹുവിന് ഒരുപാട് മക്കൾ ഉണ്ടാക്കിക്കൂടായിരുന്നോ, എന്റെ ഒരു മോൻ മാത്രമായത് എന്നിട്ട് ചോദിച്ചു ഈ പണ്ഡിതൻ. പറഞ്ഞു, അങ്ങനെയാണ് ഷാ റബ്ബുന, നമ്മുടെ റബ്ബിന് അങ്ങനെയാണ് ഉദ്ദേശം ഉണ്ടായത്, ഒന്ന് മതി എന്ന് അങ്ങനെ അവിടെ തീരുമാനിച്ചു. ഓക്കെ, അള്ളാഹുവിന് വേറൊന്നും വേണ്ടേ, ഒരു മകൻ മതിയോ? ആ ഒന്ന് മതി, ആ മകന്റെ പേരാണ് ഈസ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ അള്ളാഹുവിന്റെ മക്കളുണ്ട് എന്ന് വന്നല്ലോ, അള്ളാഹുവിന്റെ മക്കളുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹ്ക്ക് എന്റെ ഉമ്മമാക്കുന്നില്ലാത്തത്, എന്നാ പിന്നെ ആ ഉമ്മയെയും വാപ്പയെയും കൂടെ നമുക്ക് ആരാധിക്കാമായിരുന്നല്ലോ, നിങ്ങൾ എന്റെ ഒരു മകനിൽ മാത്രം അള്ളാഹുവിനെ ഒതുക്കിയത് എന്ന് ചോദിച്ചു. അതറിയില്ല, അത് റബ്ബിന കിത ഇങ്ങനെ കുറച്ച് ഉദ്ദേശിച്ചത് കൊണ്ട് അങ്ങനെയാണ്. അടുത്ത ചോദിച്ചു, എന്തിനായിരുന്നു ഈ കുരിശ്? അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ഏതു ക്രിസ്തു കുരിശ് വരിച്ച ആളാണ്, അതിന്റെ സ്മരണയ്ക്ക് ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ്. പറഞ്ഞു, എന്തിനായിരുന്നു കുരിശ് വരിച്ചത്? പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ. ഏത് പാപം? ആദം നബി ചെയ്ത പാപം. ഏത് പാപം? ആദം നബി അലൈഹിസ്സലാമിനോട് വിലക്കപ്പെട്ട കനി നിങ്ങൾ തിന്നരുത്, ലാ തഖറബ ഹാദിഹി ശജറ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല, നിങ്ങൾ ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ആദം നബി ചെയ്തു. ആ പാപം ആദം നബിയുടെ മക്കളൊക്കെ ചെയ്തിട്ടുണ്ടോ? ആൾ ഉത്തരമുട്ടാൻ തുടങ്ങി. ഏത് പാപമാണ് ഈ പൊറുപ്പിക്കുന്നത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു പാപത്തിന് ഒരു കുഞ്ഞു പുരുഷ അടക്കപ്പെടുകയാണ്. ആര്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുരിശ് വരിച്ചത് എന്തിനാ? പാപമോചനത്തിന് വേണ്ടിയാണെന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. ഏത് പാപമാണ് യേശു ക്രിസ്തു ചെയ്തത്? ഈസാ നബി ചെയ്തത്. ഈസാ നബി ചെയ്തിട്ടില്ല. ആര് ചെയ്തു? വാപ്പ ചെയ്തു. ആര്? വെല്ലിപ്പയായ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം, ലാ തജ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാൾ ചെയ്ത തെറ്റിന് മറ്റാളുകൾ ഉത്തരവാദികളല്ല എന്ന് വിശുദ്ധ ഖുർആൻ. ആരാണ് അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉള്ളത്? ആർക്കാണ്? ആര് തെറ്റ് ചെയ്തു അവരാണ് കുറ്റക്കാർ. മനുഷ്യർ മുഴുവനും ജനിക്കുന്നത് കുറ്റം ചെയ്തവരായിട്ടാണെന്ന് നമ്മുടെ സഹോദരങ്ങളായ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. എല്ലാവരും പാപികളായിട്ടാണ് ജനിക്കുന്നത്. ആ പാപങ്ങൾ പൊറുപ്പിച്ചത് ആരാണ്? യേശു ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുന്നു. ശരി, ചെയ്യാത്തൊരു തെറ്റിന് അവര് മനുഷ്യർ മക്കൾ മുഴുവനും തെറ്റ് ചെയ്തു എന്ന് പറയുന്നു. ശരി, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിയാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ് തീർച്ചയായും. ആദം നബിയുടെ ആ പാപം പുറത്തു കൊടുക്കാൻ, അതും അമ്പിയായിനെ സംബന്ധിച്ച് നോക്കിയാൽ പാപം എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് അത്രയും വളരെ ചെറിയൊരു വിഷയമാണത്. അത് പുറപ്പിക്കാൻ അള്ളാഹുന്റെ സ്വന്തം മകനായെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയെ കൊണ്ടുവന്ന് കുരിശിൽ തറക്കേണ്ടിയിരുന്നോ അള്ളാഹു പുറത്തു കൊടുക്കാൻ? അല്ലാതെ റബ്ബിനെ പുറത്തു കൊടുത്തുകൂടായിരുന്നോ? സിമ്പിൾ ചോദ്യമാണ്. യാസർ ഉത്തരം കിട്ടാൻ തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ എന്ന് നിങ്ങൾ പറയുന്ന ആൾ, ആ ആളെ കുരിശിൽ വരിച്ച് ആണിയടിച്ച് എലോഹി എലോഹി ലമാ സബക്താനി എന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ചിട്ട് വേണോ ആദം നബി എന്ന വല്ലിപ്പയായ ആദ്യ മനുഷ്യൻ ചെയ്ത കുറ്റം പൊറുപ്പിക്കാൻ? അതിന്റെ വല്ല ആവശ്യം അള്ളാഹുവിനുണ്ടോ? എന്തിന് അള്ളാഹു ഇത് ചെയ്തു? അതുമാത്രമല്ല, യേശു ക്രിസ്തു വരുന്നതിന്റെ മുമ്പ് ലോകത്ത് കഴിഞ്ഞുപോയ ആളുകൾ, അവരുടെ പാപക്കിനി ആര് പൊറുപ്പിക്കും? ആര് പൊറുപ്പിക്കും? എന്റെ ഈസാ നബിയെ അള്ളാഹു തആല ആദം നബിയുടെ തൊട്ടുടനെ കൊണ്ടുവന്നുകൂടായിരുന്നോ? ഉടനെ തന്നെ ആവട്ടെ പാപം പൊറുപ്പിക്കൽ, എന്നായി ജനിക്കാൻ പോകുന്ന മനുഷ്യന്മാരൊക്കെ പാപമില്ലാതെ ജനിച്ചു പോയേനെ. എന്തിനാ? എന്താണ് ഈ വിശ്വാസം? ചിന്തിപ്പിക്കാൻ തുടങ്ങി. യാസർ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇതിന് വലിയ ചോദ്യചിഹ്നമാണ്. ക്രിസ്ത്യാനികളായ സഹോദരന്മാർ, അവർക്ക് അവരുടേതായ മനസ്സിന് സമാധാനം വരുന്ന ആശയങ്ങൾ മറുപടിയായി പറയാൻ കഴിയുമെങ്കിൽ തന്നെയും ഇതൊന്നും ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയങ്ങളാണ്. ആരോ ചെയ്ത ഒരു കുറ്റത്തിന് മനുഷ്യർ മുഴുവനും പാപികളാണെന്ന് പറയുകയും ആ പാപങ്ങൾ പൊറുക്കാൻ ആദം നബി അലൈഹി സ്സലാമിന്റെ കാലങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വന്ന അള്ളാഹുവിന്റെ മകനാണെന്ന് വാദിക്കുകയും ആ മകനെ തന്നെ ബലി കൊടുത്തിട്ട് വേണോ അള്ളാഹുവിന് അള്ളാഹുവിന്റെ ദാസനായ ആദം നബിയുടെ പാപം പൊറുപ്പിക്കാൻ? അതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അള്ളാഹുവിന്? അത്രക്ക് ഗുരുതരമായൊരു തെറ്റായിരുന്നോ ആദം നബി ചെയ്തത്? അല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ വിശ്വാസം?
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇടപെടുന്നത്. അള്ളാഹുവിന്റെ മക്കളുണ്ട് എന്ന് പറയല്ലേ, അള്ളാഹുവിന്റെ മക്കളുണ്ട് എന്ന് പറയല്ലേ, ആകാശലോകം പൊട്ടിപ്പിളരാറായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഭൂമി വിറക്കുകയാണ്, അള്ളാഹുവിന്റെ മക്കളുണ്ട് എന്ന് പറയുമ്പോൾ. എന്നിട്ടും അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, സത്യം മനസ്സിലാക്കാനുള്ള അവസരം അള്ളാഹു മുമ്പിലേക്ക് നൽകുകയാണ്. വളരെ കൃത്യമാണ്. ثالث ثلاثة لقد كفر الذين قالوا إن الله ثالث ثلاثة لقد كفر الذين قالوا إن الله ثالث ثلاثة തീർച്ചയായും അല്ലാഹു മൂന്നിലൊന്നാണ് എന്ന് പറയുന്ന ആളുകൾ അവിശ്വാസികളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു കഫറ, അവർ അവിശ്വാസമാണ് കൈകൊണ്ടത്. മൂന്നുണ്ട്, ഫാദർ, ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി ഗോസ്റ്റ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അവര് പറയും ഒരു കോഴിമുട്ട പോലെ, കോഴിമുട്ടയുടെ അതിന്റെ വെള്ളയും അതിന്റെ അകത്തുള്ള അതിന്റെ സെല്ലും അതിന്റെ ന്യൂക്ലിയസും ഇതൊക്കെ കൂടുമ്പോഴാണ് ഒരു കോഴിമുട്ടാവുന്നത് എന്ന്. ഇത് മൂന്നും കൂടുമ്പോഴാണ് ഒരു ദൈവമാവുന്നത്. അങ്ങനത്തെ ഒരു ദൈവമാവേണ്ട ആൾ ഒരു മനുഷ്യ പുത്രിക്ക് ജനിക്കേണ്ടവളായിരുന്നു, ജനിക്കേണ്ട ആളാണോ? സ്വാഭാവിക ജന്മമാണ് സംബന്ധിച്ച് ഏഷനിക്ക്. ഉമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിച്ച് വളർന്ന ആളാണ്. അള്ളാഹുവിന് ഇൻകാർണേഷൻ, ദൈവം ഒരു മനുഷ്യരൂപം ഉണ്ടാകുന്നത് പ്രേക്ഷാശയമാണ്. ദൈവം മനുഷ്യരൂപത്തിൽ വരിക എന്ന് പറയുന്നത് ഹിന്ദുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം പരശുരാമന്റെ രൂപത്തിൽ വിഷ്ണു വന്നു. പരശുരാമൻ മഴയൊഴിഞ്ഞപ്പോ കേരളുണ്ടായെന്നൊക്കെ പറയുന്നത് പത്തിലേറെ തവണ വിവിധ രൂപങ്ങളിൽ വിഷ്ണു അവതരിച്ചു എന്നാ പറയാം. അതിലൊരു തവണ വന്നത് അങ്ങനെയാണ്. ഒരു തവണ മത്സ്യത്തിന്റെ രൂപത്തിൽ വന്നു. അള്ളാഹുവിന്റെ വിശ്വാസം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തൻ മാത്രമാണ്. അൽ ഖാദിറുൽ മുഖത്തദിർ അൽ അസീസുൽ ജബ്ബാർ, എല്ലാറ്റിനും കഴിവുള്ള, എല്ലാ സിദ്ധിയുമുള്ള ഒരുത്തനല്ലേ സൃഷ്ടാവായിട്ട് പാടുള്ളൂ. ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത. അല്ലാഹു അല്ലാത്ത ആളുകൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവുകളായി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം താറുമാറായേനെ. ഒരാൾ പറയുന്നു ഇപ്പൊ മഴ പെയ്യണം, അടുത്ത ഏ പറ്റില്ല ഇപ്പൊ വെയിലാവണം. രണ്ടാൾ ഒന്നേ നടക്കൂ. രണ്ടാലൊന്ന് നടന്നാൽ ഒരുത്തൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ദൈവമാണെന്ന് പറയാൻ കഴിയൂ? എല്ലാറ്റിനും കഴിവുള്ള ആളാകുമോ? വളരെ സിമ്പിൾ, ഏത് കുഞ്ഞിന്റെ മനസ്സിലാവുന്ന ഒരു ആശയമാണത്. ഒന്നിലേറെ ദൈവങ്ങൾ എല്ലാറ്റിനും, കച്ചവടത്തിനൊരു ദൈവം, കല്യാണത്തിന് വേറെ ദൈവം, മരണത്തിന് വേറെ ദൈവം, ജനിക്കാൻ വേറെ ദൈവം, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു വാക്കിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താ? ആരാണ് ദൈവം? ഓംനിപൊട്ടൻസ്, എല്ലാറ്റിനും കഴിവുള്ള പരമാധികാരിയായ ആളല്ലേ ദൈവം എന്ന് പറയുന്ന സൃഷ്ടാവ്? അങ്ങനെ ആണെങ്കിൽ അത് ഒരാൾക്കല്ലേ പറ്റുള്ളൂ? അല്ലെങ്കിൽ അവിടെ പരസ്പര ആശയങ്ങളുടെ കോൺഫ്ലിക്ട് വരില്ലേ? അല്ലാഹു തആല പറയുന്ന പോലെ മനുഷ്യന്മാർ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ വിട്ടാൽ, മനുഷ്യന്മാർ ആലോചിക്കുന്ന പോലെ നടത്തട്ടെ എന്ന് വിട്ടാൽ ഈ പ്രപഞ്ചം നശിച്ചു പോയേനെ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അവൻ ഏകനാണ്. അള്ളാഹുവിന്റെ ദാത്ത്, അള്ളാഹുവിന്റെ എസൻസ്, അള്ളാഹുവിന്റെ ശരീരം എന്ന് പോലും നമുക്ക് പറയാൻ പാടില്ല. ദാത്ത് എന്ന പ്രയോഗം വളരെ കരുതലോടും ഗൗരവത്തോടും കൂടെ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. എന്താണ് അള്ളാഹു? അള്ളാഹു പ്രകാശമാണെന്ന് പറയാൻ പറ്റില്ല. പ്രകാശം അള്ളാഹുന്റെ സൃഷ്ടിയാണ്. അള്ളാഹു എന്ന സൃഷ്ടാവ് അവൻ സൃഷ്ടിയുടെ ഭാഗമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയായിക്കൂടാ സൃഷ്ടാവ്. അതുകൊണ്ട് അള്ളാഹു എന്താ നമുക്കറിയില്ല. നമുക്ക് റബ്ബിനെ അറിയുന്നത് അവന്റെ 99 നാമങ്ങളിലൂടെയാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അയ്യമാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്ന വളരെ മനോഹരമായ പേരുകൾ അള്ളാഹു അവന്റെ കിതാബിൽ പരിചയപ്പെടുത്തി. അള്ളാഹുവിന്റെ നാമങ്ങൾ, അവൻ കാരുണ്യവാനാണ്, അവൻ റഹ്മാനാണ്, അവൻ ശിക്ഷിക്കുന്നവനുമാണ്. അള്ളാഹു തആല അധികാരിയാണ്, അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നവനാണ്, അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു സുബ്ഹാനഹു തആല റഊഫാൻ, എന്നാൽ അള്ളാഹു പ്രതികാരം എടുക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഇസ്മുകൾ വളരെ മനോഹരമാണ്. അങ്ങനെ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ പറ്റൂ. അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ സഹോദരി നാട്ടിലുണ്ട്. അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുസ്ലിം കുട്ടികൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു. നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താ? അസ്മാഉൽ ഹുസ്നന്റെ ദർശനം അറിയോ? അള്ളാഹുവിന്റെ ഇസ്മ നോക്കണം. അസ്മാഉൽ ഹുസ്നന്റെ ക്ലാസ് കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾ പ്രൈവറ്റ് ട്യൂഷൻ അസ്മാഉൽ ഹുസ്ന കേട്ടിട്ട് കുറെ പെൺകുട്ടികൾ പോയി. ഒരു കുട്ടി അൽഹംദുലില്ലാ തിരിച്ചു വന്നു. അള്ളാഹു തആല എല്ലാ മക്കൾക്കും ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ. അപ്പോ നിങ്ങളുടെ ദൈവം അള്ളാഹുവിന്റെ വിശേഷണം എന്താണ്? അൽ ജബ്ബാർ, അൽ മുതക്കബ്ബിർ, അൽ മുൻതഖിം, ശിക്ഷിക്കുന്നവൻ, പ്രതികാരമെടുക്കുന്നവൻ, പരമാധികാരത്തിന്റെ യേശുവിന്റെ വിശദീകരണം നോക്കൂ. യേശു ദയാലു, കാരുണ്യവാൻ, സ്നേഹം കൊടുക്കുന്നവൻ.
ഏതാ വേണ്ടത്? അതാ ചോദ്യം. അസ്മാനുസ്ന മുഴുവൻ പഠിപ്പിക്കൂല, അള്ളാഹുവിന്റെ ജബറൂത്തിന്റെ സിഫത്തുകൾ മാത്രം എടുത്തിട്ട് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം അള്ളാഹു നാഫിഅ, ഉപകാരം വരുത്തുന്നവനും അള്ളാഹുവാണ്, ഉപദ്രവം വരുത്തുന്നവനും അള്ളാഹുവാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ്. ഒരു ആൾക്കും ഒരാൾക്കും അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂഖിനും അള്ളാഹുവിന്റെ വിശേഷണം കൊടുക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആ രീതിയിൽ മനസ്സിലാക്കി തരികയാണ് ഖുർആൻ. റബ്ബിന് അള്ളാഹു മകനാണെന്ന് പറയല്ലേ. Father, God the Father, God the Son, God the Holy Ghost. ആരാണ് ഈ ഹോളി ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ഭൂതം എന്ന് പറയുന്ന ആളാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമെ സംബന്ധിച്ച് പറയാം. കാരണം ജിബ്രീൽ അലൈഹിസ്സലാം ആണ് മറിയം ബീവിയിലേക്ക് റൂഹ് ഊതി കൊടുത്തത്. അപ്പോഴാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ചുമക്കുന്നത് യേശു നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഇസ്ലാമിന്റെ വിശ്വാസം എത്ര മനോഹരമാണ്! മറിയം ബീവി വരുന്നു, കുളിച്ചു വരുന്നു, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ നിൽക്കുന്നു. അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, ചെറുപ്പക്കാരൻ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ, കാരുണ്യവാനായ അള്ളാഹു ഞാൻ അഭയം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നവളല്ല മറിയമേ, ഞാൻ അള്ളാഹുവിന്റെ മലാഖയാൻ, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു, എനിക്ക് കുഞ്ഞുണ്ടാവുകയോ, എന്നെ ആരും സ്പർശിച്ചില്ലല്ലോ, ഞാൻ മോശപ്രവൃത്തി ചെയ്യുന്നവളും അല്ലല്ലോ. കദാലിക ഖാല റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവ് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് മക്കളുണ്ടാവും. ആ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ ഗർഭാശയത്തിലേക്ക് കൂടുകയാണ്, വയറ്റിലേക്ക് കൂടുകയാണ്. അങ്ങനെയാണ് ഈസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അത്ഭുതകരമായിരുന്നു ഈസ നബിയുടെ ജീവിതം. ജനനം അത്ഭുതമാണ്, ഈസ നബിയുടെ ജീവിതം അത്ഭുതമാണ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം മഹാത്ഭുതമായി വരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ടെന്നതിന്റെ അടയാളമാണ്. ഇതേ ഈസ നബിയെ ഖിയാമത്തിന് മുമ്പ് അല്ലാഹു ഇറക്കിക്കൊണ്ടുവരുന്ന ഭൂമിയിലേക്ക്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്, നമ്മൾ വിശ്വസിക്കുന്നു ഈസ നബി അലൈഹിസ്സലാം വരും. എന്തിന്? ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കാൻ. ഖുർആനും ഹദീസും തൗറാത്തോ ഇൻജീലോ അല്ല ഈസ നബി അലൈഹിസ്സലാം ഇവിടെ പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ സുന്നത്തും അവിടുത്തെ ചരിതയും വിശുദ്ധ കലാമുമാണ്. എന്തിന്? ഇങ്ങനെ മഹാത്ഭുതം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനാണ് അള്ളാഹു തആല ഉപയോഗിക്കുന്നത്. ഈസ നബിയെ കൊണ്ട് ഇസ്ലാം നബി അള്ളാഹു തആല പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായിരുന്നാലും അള്ളാഹു മൂന്നെന്ന് പറയുന്നവർ അവിശ്വാസമാണ് പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങളത് പറയാൻ പാടില്ലായിരുന്നു. അള്ളാഹു ഒന്നേ ഉള്ളൂ. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, ഒരേ ഒരുത്തനായ അള്ളാഹു മാത്രമാണ് സർത്താവായിട്ടുള്ളത്. മക്കളുണ്ടെന്ന് പറയല്ലേ. ഈസ നബി അലൈഹിസ്സലാം ഒരു പ്രത്യക്ഷത്തിൽ ഒരു പിതാവില്ലാതെ ജനിച്ചതായതുകൊണ്ട് ക്രിസ്ത്യാനികൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഈസ നബിയുടെ പിതാവ് ആരാവണം? അള്ളാഹു ആവണം. നമ്മൾ പറഞ്ഞു, അല്ല. ഈസ നബി അലൈഹിസ്സലാമിന്റെ പ്രശ്നം നിങ്ങൾ എന്തിനാ ഗൗരവമായി എടുക്കുന്നത്? ഈസ നബിയെ നിങ്ങൾ ദൈവപുത്രനാക്കണമെങ്കിൽ നിങ്ങൾ ആദം നബിയെ ദൈവപുത്രനാക്കേണ്ടി വരും. എന്തേ? ആദം നബിക്ക് ഉമ്മയില്ലല്ലോ, വാപ്പയില്ലല്ലോ. ഈസ നബിക്ക് ഉമ്മയെങ്കിലും ഉണ്ടല്ലോ. ആദം നബി അലൈഹിസ്സലാം ഉമ്മയും വാപ്പയും ഇല്ലാതെയാണ് ജനിച്ചതെന്ന് ബൈബിളിൽ തന്നെ കാണാനും കഴിയും. അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കിയില്ല? ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഉമ്മി വാപ്പയില്ലാതെ ഈസ നബി അല്ലാഹു സൃഷ്ടിച്ചു, വാപ്പയില്ലാതെ. മറിയം ബീവി അല്ലാഹു അള്ളാഹു തആല ഉണ്ടാക്കി, ഒരു ഒരു പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ ഇല്ലാതെ. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയിൽ നിന്ന് നമുക്കൊക്കെ ഉമ്മയും വാപ്പയും ഉണ്ടായിട്ട്. യഖ്ലുഖു മാ യശാ, ഈ നാല് രീതിയിലുമുള്ള സൃഷ്ടിപ്പ് അള്ളാഹു നടത്തി, അത്രയല്ലേ ഉള്ളൂ. അള്ളാഹു തആല മൂന്നിലൊന്നാണെന്ന ട്രിനിറ്റി എന്ന വാദം അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു തആല സമർത്ഥിക്കുകയാണ്. പിന്നെ പറയുന്ന വിഷയം ഇവിടെ വരുന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളോട് വളരെയധികം പൊരുത്തപ്പെടാത്ത രീതിയിൽ പോകുന്നത് ശിർക്ക് വിശ്വാസമാണ്. ഒന്നിലേറെയുള്ള ദൈവങ്ങളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു തആല ഒന്നിലേറെയുണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ആശയത്തെയും വളരെ മനോഹരമായി അവന്റെ വചനങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. നിങ്ങളങ്ങനെ പറയല്ലേ. ബഹുദൈവ ആരാധന അർബാബും മിന്ദൂനില്ല, അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഒരു വിഭാഗം തീരെ ദൈവമില്ല എന്ന് പറയാം, വേറെ വിഭാഗം ലിമിറ്റ് ചെയ്തു. ദൈവപുത്രൻ ഉജൈർ എന്നവരെ സംബന്ധിച്ച് പറഞ്ഞു, ഈസ നബിയെ കുറിച്ച് പറഞ്ഞു, വേറെ ഒരുപാട് ദൈവങ്ങൾ എന്ന് പറയുന്ന ആശയക്കാർ. നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളെ പോലെയുള്ള ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മൾ ഹിദായത്തിന് വേണ്ടി ദുആരക്കേണ്ടവരാണ്. നമ്മുടെ എത്രയും വലിയ ശത്രുക്കളാണെങ്കിൽ പോലും ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണം.
ആരും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും നമ്മൾ ലാൻസുല്ലാഹി എന്നും പറയാനായിട്ടില്ല. അയാൾ മുസ്ലിം ആയാലോ എന്ത് പറയാൻ പറ്റും? ആർക്കറിയാം മരണത്തിന് മുമ്പായി കലിമ ചൊല്ലി മുസ്ലിം ആയാൽ എന്താണ്? അള്ളാഹുവിനെ അറിയുള്ളൂ, പറയാൻ പറ്റൂല. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മൾ ദുആ ചെയ്യണം. നമ്മളോട് എത്രയും ദേഷ്യമുള്ള ആളുകളാണെങ്കിൽ തന്നെ ഖുർആൻ പറഞ്ഞു, ലതജിദന്ന ശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകു. ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളുകളും ജൂതന്മാരും മുസ്ലിമീങ്ങളോട് വലിയ ദേഷ്യം പുലർത്തുന്ന ആളുകളാണ്. നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിക്കാം. വലതജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനുൽ ലദീന ഖാലു ഇന്നാ നസ്വാറ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരൽപ്പമെങ്കിലും മുസ്ലിമീങ്ങളോട് സ്നേഹമുള്ളവരാണ്, മമതയുള്ളവരാണ്. ذلك بان منهم قسيسين ورهبانا وانهم لا يستكبرون, അവരിൽ പുരോഹിതന്മാരുണ്ടെന്നതും അവർ നല്ല ശരിയായ ആരാധനാകർമ്മം ചെയ്യുന്നവരാണെന്നതും അഹങ്കാരമില്ലാത്തവരാണ് എന്നതും അതിന് കാരണമാണ്. അപ്പൊ രണ്ട് വിഭാഗം ശത്രുക്കൾ ഇസ്ലാമിന്റെ മുമ്പിലുണ്ടാകും എന്ന് ഖുർആൻ പറഞ്ഞു. അത് ലോകാവസാനം വരെ കാണും. അല്ലദീന അഷ്റക്കു, ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിനോട് ജന്മനാ ശത്രുത പുലർത്തുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ പല വിഷയങ്ങളും ആ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും റബ്ബ് ഹിദായത്ത് കൊടുക്കട്ടെ, സത്യമതം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. വലിയ വലിയ ബുദ്ധിജീവികളും വലിയ വലിയ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും സയന്റിസ്റ്റുകളുമായ ആളുകൾ വിഗ്രഹങ്ങളുടെ മുമ്പിൽ തലചായ്ക്കുമ്പോൾ, വിവിധങ്ങളായ ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട്. പടച്ചവനെ ഇവർക്കെന്താ കാര്യം മനസ്സിലാവാത്തത്? എത്രയോ വലിയ ബുദ്ധിജീവികൾ, വലിയ വലിയ കോളേജ് പ്രൊഫസർമാർ, പക്ഷേ അവര് പശുവിനെ ആരാധിക്കുകയോ അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളെ പൂജിക്കുകയോ ചെയ്യുന്നത് കാണുമ്പോൾ അള്ളാഹുവേ ഇവർക്കെന്താ കാര്യം മനസ്സിലാവാത്തത്? ഇത്രയും ബുദ്ധിയുള്ള ആളുകളാണ്, തങ്ങൾ ആരാധിക്കുന്ന വിവിധങ്ങളായ ദൈവങ്ങൾ, ആ ഒരു വൈവിധ്യമായ വിവിധ തരത്തിലുള്ള ദൈവങ്ങൾ എന്ന സങ്കല്പം പോലും എത്ര ബാലിഷ്ടമാണ്. ഒരാളല്ലേ എല്ലാത്തിലും കഴിവുള്ളവനായിട്ടുണ്ടാവാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് അന്ന് അവിടെ ജീവിച്ചിരുന്ന വലിയൊരു കവിയുണ്ട്, ഇമ്രുൽ ഖൈസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇമ്രുൽ ഖൈസിന്റെ വാപ്പയെ ഒരാൾ കൊന്നു, ഇമ്രുൽ ഖൈസിന്റെ വാപ്പയെ ഒരാൾ വധിച്ചു. ഒരാൾ കള്ളുപിടിച്ച് കിടക്കുകയാണ്, ചെന്നിട്ട് പറഞ്ഞു, ഇമ്രുൽ ഖൈസ്, നിങ്ങളുടെ വാപ്പ കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അൽ യൗമ ഖംറുൻ വഗദൻ അൽ അംറ്, ഇന്ന് കള്ളാണ് നാളെ കാര്യം. അറബിയിൽ അങ്ങനെ ഒരു 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 പ്രോവർബ് തന്നെ വന്നു, ഇന്ന് കള്ള് നാളെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ നാളാവാം, ഇന്ന് കള്ള് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കള്ള് കുടിച്ചു. അദ്ദേഹം അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോവാണ്, മക്കായിലെ ക്ഷേത്രം. ആ എന്നൊക്കെ പറഞ്ഞ മക്ക എങ്ങനെതാണെന്നൊക്കെ പറയൂലേ. ആയിക്കോട്ടെ, വിശുദ്ധ കഅബാലയത്തിൽ വിശുദ്ധ കഅബാലയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ, വിഗ്രഹങ്ങളില്ലാത്തൊരു കാലഘട്ടം കഅബക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പോഴോ ഇതുണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണല്ലോ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ഗേഹമല്ലേ. അവിടെ വിഗ്രഹങ്ങൾ ഇല്ലായിരുന്നല്ലോ, വിഗ്രഹങ്ങൾ ഉണ്ടായത് കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഇല്ലാത്ത കാലഘട്ടമോ അതും നോക്കണ്ടേ? അതിപ്പോ ആരതാണപ്പോ? അതിന് മറുപടി ഇല്ല, വിഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ സങ്കുചിതമായ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവകാശവാദങ്ങൾ അതിനൊന്നും കുഴപ്പമില്ല, മനുഷ്യന്മാരെങ്ങനെയാണ് അവരവർക്ക് തോന്നുന്നതൊക്കെ എടുക്കും, അവർക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കും. മനുഷ്യന്മാർ ആ രീതിയിൽ ഇന്നല്ലദീന ഫീ ഖുലൂബിഹിം സയ്ഗ് ഫയത്തബിഉന മാ തശാബഹ മിൻ ഇബ്തിഗാ അൽഫിത്നതി വബ്തിഗാ തഅ്വീലി, അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില വസ്തുതകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന മോശപ്പെട്ട ചിന്തകളെ ന്യായീകരിക്കാൻ കിട്ടുന്നതൊക്കെ എടുക്കുക, തങ്ങൾക്ക് യോജിക്കില്ല എന്ന് പറയുമ്പോൾ ഒഴിവാക്കുക. ആ സമീപനം സത്യമന്വേഷിക്കുന്ന ആളുകൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇമ്രുൽ ഖൈസ് അവിടുത്തെ ക്ഷേത്രത്തിലേക്ക് ചൊല്ലുന്നു. വിഗ്രഹങ്ങൾ ഒരുപാടുള്ള ക്ഷേത്രമാണ്, അവിടെ ഒരുപാട് അമ്പുകൾ കാണും. ആ അമ്പിൽ ഒന്നിന്റെ മേൽ എഴുതും, ഇഫ്അൽ, ചെയ്യുക, മറ്റൊന്നിൽ ലാ തഫ്അൽ, നിങ്ങൾ ചെയ്യരുത്. വേറെ ഒന്നിൽ എഴുതി വെക്കും, രണ്ടും സമമാണ്, വേണ്ടതുപോലെ ചെയ്യാം. അങ്ങനെ 10-15 അമ്പുകൾ വെച്ച് അസ്ലാം എന്ന് പറഞ്ഞു ഖുർആൻ. അവിടെ ചെന്ന് ഒരമ്പെടുക്കും, അതിൽ എന്താ എഴുതിയത്? സ്വന്തം വാപ്പയെ കൊന്ന ആളെ കൊല്ലണമോ വേണ്ടയോ, ഇതാണ് ഇമ്രുൽ ഖൈസ് എന്ന കവിക്കറിയേണ്ടത്. സ്വന്തം വാപ്പയെ ഒരാൾ കൊന്നിട്ടുണ്ട്, അയാളെ തിരിച്ചു കൊല്ലണോ വേണ്ടയോ, ഇതാണ് അയാൾക്കറിയേണ്ടത്. അങ്ങനെ ഒരു അമ്പെടുത്തു, ലാ തഫ്അൽ, ഏയ് ചെയ്തുകൂടാ, അവിടെ തന്നെ വെച്ചു. അടുത്ത ദിവസം ചെന്ന് ഒന്നുകൂടെ എടുത്തു, അവിടുത്തെ വിഗ്രഹങ്ങളുടെ നാമം ചൊല്ലി എടുത്തു നോക്കുമ്പോ അതിലും ലാ തഫ്അൽ,
എഴുതിക്കൂടാ ചെയ്തുകൂടാ ഒരിക്കലും ചെയ്യരുത് എന്ന് അടുത്ത് ആ അമ്പിലും കാണുന്നത്. മൂന്നാമത്തെ ദിവസം എടുത്തു, ആ സമയത്തും കണ്ടത് ലാ തഫാൽ, ഏ ചെയ്തുകൂടാ, അതിൽ ദേഷ്യപ്പെട്ട് വിഗ്രഹത്തോട് ദേഷ്യപ്പെട്ട് എംബ്രുൽ ഖൈസ് പറഞ്ഞ ചില വാക്കുകൾ അറബ് ഭാഷ പഠിക്കുന്നവർ മുഴുവൻ പഠിച്ചിട്ടുണ്ടാവും. പറഞ്ഞു, വിഗ്രഹമേ ഉസ്സാ, നിന്റെ സ്വന്തം വാപ്പയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ നീ പണി ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് തന്റെ വാപ്പയുടെ ഖാദറെ പോയി കൊന്ന ആളാണ്. അവരുടെ വിശ്വാസം അതായിരുന്നു, കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഭാഗ്യം, അല്ലെങ്കിൽ എന്റെ ഭാഗ്യമാണ് ഇപ്പോ, അല്ലെങ്കിൽ എന്റെ രാശിപ്പ് ഇങ്ങനെയാണ്, എന്നോട് ഇന്ന പൂജ നടത്താൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്നാ പോട്ടെ, നടന്നില്ല എന്ന് വിചാരിക്കുക, പിന്തിരിഞ്ഞ് നടക്കും. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ വിഗ്രഹാരാധനയുടെ ബാലിശ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് 360 ബിംബങ്ങളുണ്ട് മക്കയുടെ പരിസരത്ത്, കഅബാലയത്തിന്റെ ചുറ്റും. ജാഅൽ ഹഖ് വസഹഖൽ ബാത്തുൽ ഇന്നൽ ബാത്തുല കാന സഹൂഖ, സത്യം പുലർന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം എന്നും നാമാവശേഷമായി കൊണ്ടേയിരിക്കുമെന്ന അള്ളാഹുവിന്റെ വചനമുച്ചരിച്ച് നിബിധങ്ങൾ കഅബാലയത്തിലെ വിഗ്രഹത്തിലേക്ക് നിബിധങ്ങളുടെ വടി കൊണ്ട് ചൂണ്ടിയിട്ടേ ഉള്ളൂ. എല്ലാ വിഗ്രഹങ്ങളും മുഖം കുത്തി വീഴുകയായി. ഇതാണ് മക്കം ഫത്തഹിൽ നടന്നത്. നിബിധങ്ങൾ കൈയെടുത്തിട്ട് വിഗ്രഹങ്ങളെ പൊളിക്കല്ല ചെയ്തത്. ജാഅൽ ഹഖ്, സത്യം വന്നിരിക്കുന്നു, വസഹഖൽ ബാത്തിൽ, അസത്യം നാമാവശേഷമായിരിക്കുന്നു, ഇന്നൽ ബാത്തില കാന സഹൂഖ, അസത്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ആയത്ത് നിബിധങ്ങൾ ഓതിയിട്ട് ഇങ്ങനെ ചൂണ്ടുകയാണ് ഓരോ വിഗ്രഹത്തിലേക്കും. ഫനകസ അലാ വജ്ഹി, മുഖം കുത്തി വീഴുകയാണ്. കാലിന് മുടന്തുള്ള സഹാബി ഉണ്ടല്ലോ, മഹാനായ സഹാബി അംറു ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധത്തിൽ പോയി ഷഹീദായ മഹാനാണ്. ഷഹാദത്ത് വെച്ച് 40 ശേഷം അവരുടെ വസ്ത്രം നീങ്ങിപ്പോയിട്ട് പോലും, ഖബറിന്റെ ഭാഗത്തെ മണ്ണ് നീങ്ങിപ്പോയിട്ട് പോലും വസ്ത്രത്തിനോ ശരീരത്തിനോ പോറലേൽക്കാതെ കണ്ട സ്വഹാബിമാരിൽ ഒരാളാണ് അംറു ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിഗ്രഹാരാധകനായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോഴൊക്കെ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല. അദ്ദേഹത്തിന്റെ 3 അവര് 4 മുസ്ലിം ആയിട്ടുണ്ട്, 4 മുസ്ലിമാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ. അവർ ചോദിച്ചു, അപ്പ മുഹമ്മദ് നബി ഞങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? ഏയ്, ഞാൻ കേൾക്കണില്ല, എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് പോയിരുന്നൂടെ വാപ്പ, വിശ്വസിക്കണ്ട, കേട്ടൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് ഒരിക്കൽ ചെന്നു, ചോദിച്ചു, ഇലാ മസദുഉ, മുഹമ്മദ് നബിയെ നിങ്ങൾ എന്തായി പറയുന്നത്? പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനും കഴിയാത്തവനാണവൻ. എന്നാ ആ അള്ളാഹു എന്ന പരമമായ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. അവൻ പ്രവാചകനായി എന്നെ അയച്ചു, എനിക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഖുർആൻ തന്നിരിക്കുന്നു എന്നതിന് തെളിവാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ വായിച്ചിട്ട് എനിക്ക് വല്ലാത്ത രസം തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ എന്റെ സമൂഹത്തിന്റെ നേതാവാണ്, എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മനാഫ് എന്ന് പറയുന്ന വിഗ്രഹമുണ്ട്, ഞാൻ മനാഫിനോട് പോയി ചോദിക്കട്ടെ, മനാഫ് പറയുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പഴയ പേരുകളിലൊക്കെ അബ്ദു മനാഫ് എന്ന് കാണും, അത് വിഗ്രഹത്തിന്റെ പേരാണ്. അബ്ദു മനാഫിന് നമുക്ക് പേരിടാൻ പറ്റാത്തൊരു സംഗതിയാണത്. മനാഫിന്റെ അബ്ദു എന്ന ജാഹിലിയ കാലത്തിട്ട് പോയ പേരുകളാണത്. മനാഫ് ഒരു വിഗ്രഹത്തിന്റെ പേരാണ്. യാ മനാഫ് ഇന്ന റജുല യുരീദു കസറക, മനാഫിനോട് പറയാണ്, മനാഫേ, ഒരു മനുഷ്യൻ നിന്നെ പൊട്ടിച്ചു കളയണം എന്ന് എന്നോട് പറയുന്നുണ്ട്. എന്താണ് നീ പറയുന്നത് മനാഫേ എന്ന് പറഞ്ഞു. മനാഫ് ഒന്നും മിണ്ടിടില്ല. അപ്പൊ പറഞ്ഞു, മനാഫേ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമല്ലേ, ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ നാളെ വന്നിട്ട് ചോദിക്കാം, നീ മറുപടിയൊന്നും പറയണില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി അംറു ഇബ്നുൽ ജമൂഹ്. അപ്പോഴാണ് 4 കൂടി തീരുമാനിച്ചത്, ബാപ്പയെ ഒന്ന് പാഠം പഠിക്കണം. ഈ മനാഫ് എന്ന വിഗ്രഹം എടുത്ത് അവർ ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചു വെച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ചപ്പുചവറുകളുള്ള സ്ഥലത്ത് നായ ചത്തു കിടക്കുന്നുണ്ട്, ആ നായയുടെ കഴുത്തിൽ കയറും വെച്ചിട്ട് മനാഫിനെയും കൂട്ടിക്കെട്ടി കൊടുത്തു. ബാപ്പ തിരിച്ച് രാവിലെ വിഗ്രഹ റൂമിലേക്ക്, പൂജാ റൂമിലേക്ക് ചെല്ലുമ്പോൾ മനാഫിനെ കാണുന്നില്ല. അംറു ഇബ്നു ജമൂഹ് പേടിച്ചോടുകയാണ്, ഓടി വിഷമിച്ച്, എവിടെയാണ് എന്റെ മനാഫ് എന്ന് ഓടിച്ച് നോക്കുമ്പോ ഇങ്ങനെയാ കരഞ്ഞ് സങ്കടപ്പെട്ട്, ആരാണ് എന്റെ വിഗ്രഹത്തെ എന്റെ പടച്ചോനെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് കെട്ടക്കഴിച്ച് മനാഫിനെ കുളിപ്പിച്ചുകൊണ്ടുവന്ന് ഒന്നുകൂടെ കടത്തി. എന്നിട്ട് ചോദിച്ചു, മനാഫ് നീ പറഞ്ഞതാ, നീയും നിന്റെ കൂടെയുള്ള ആളുകളെന്നും ദൈവങ്ങളല്ലെന്നും, ദൈവം എന്ന് പറയുന്നത് ഒരേ ഒരുത്തനായ സൃഷ്ടാവാണ്, അള്ളാഹു ആണെന്നും പറയുന്നുണ്ട് ഇവിടെ, നിന്നെ ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറയുന്നു. മനാഫെ പറഞ്ഞതാ, ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് എന്നോട് വിഷമായോ മനാഫെ, അതുകൊണ്ടാണോ മിണ്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോഴും എന്നാ പിന്നെ നാളെ പറഞ്ഞാൽ മതി, പിറ്റേന്ന് നാളെ എന്ന് പറഞ്ഞ് പോയപ്പോഴേക്ക് 4 ഈ മനാഫിനെടുത്തിട്ട് ഒരു
ആഴമുള്ള ചപ്പുചവറകൾ മാത്രമിടുന്ന മദീനയിൽ കിണറുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വാപ്പ കാണാതെ രാവിലെ ആ പാപ്പ തെരഞ്ഞു നടക്കുകയാ. ആ സംഭവമാണ് അമ്രുൽ ജമൂഹിനെ മുസ്ലിമാക്കിയത്. അദ്ദേഹം നടന്നു നടന്നു ഒരുപാട് അന്വേഷിച്ചു നോക്കിയിട്ട് കാണുന്നില്ല മനാഫിനെ. പിന്നെ കണ്ടത് മദീനയിലെ ചപ്പുചവറകൾ കിടക്കുന്ന ഒരു കുഴിയിലാണ്. ആ സമയത്ത് പറഞ്ഞു, ورب يبول الثعلبان برأسه لقد خاب من بالت عليه الثعالب. എന്റെ റബ്ബ്, يبول الثعلبان برأسه, നായകളും ചെന്നായകളും വന്ന തലയിലേക്ക് മൂത്രമൊഴിക്കുന്നുണ്ടല്ലോ, കാരണം മൂത്രമൊഴിക്കുന്ന സ്ഥലമാണത്. لقد خاب من بالت عليه الثعالب, ഇങ്ങനെ കുറുക്കന്മാരൊക്കെ മൂത്രമൊഴിക്കുന്നവർ പടച്ചവൻ എന്തോ ഒരു കഷ്ടപ്പാടുള്ള പടച്ചവനാണ്. വല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ അൻത വകൽബ് വസത ബിഇരിൻ ഫീ ഖറൻ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അങ്ങനെയാണ്, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട്. പടച്ചവൻ ഒന്നു മാത്രമല്ല എന്ന് വിശ്വസിച്ച പല മുശ്രിക്കുകളായിരുന്നു മക്കാർ. അവര് പറഞ്ഞു, അമ്രുൽ ജമൂഹ് പറഞ്ഞു, വല്ലാഹി ലൗ കുൻത ഇലാഹൻ ലം തകുൻ, നീ ആരാധ്യനായ പടച്ചവനായിരുന്നുവെങ്കിൽ മനാഫേ, അൻത വകൽബുൻ, നീയും ഒരു നായയും, വസത ബിഇരിൻ ഫീ ഖറൻ, ഒരു സമയം ഒരേ സമയത്ത് ഒരു കിണറിന്റെ നടുവിൽ ചത്തുപോയ നായും നീയും പോയി കിടക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് മുമ്പ്. മുസ്അബേ, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ വിശ്വസിച്ചത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് മുസ്ലിമാവണം. അഷ്റഫുൽ ഖൽഖിന് മുമ്പിലേക്ക് കൊണ്ടുപോവുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമങ്ങ് ഉഷാറായില്ലേ? അമ്രുൽ ജമൂഹ് പറഞ്ഞു, നബിയെ, എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ, ഇന്നീ ലഹുബ്ബു അൻ അത്അ ബിഅർജതി അൽജന്നത യാ റസൂലല്ലാഹ്. നബിയെ, എന്റെ മുടന്തം കാലുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ചവിട്ടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നബിയെ, കാലിന്റെ മുടന്തായിരുന്നു, എനിക്ക് സ്വർഗത്തിൽ എന്റെ ഈ കാലുകൊണ്ട് പോകണം. എപ്പോഴെങ്കിലും ഒരു ചാൻസ് വന്നാൽ എന്നോട് പറയണം. നബിയെ, ബദ്രീദ്ധം വന്നു, മക്കൾ പറഞ്ഞു, അപ്പ പോവണ്ട, നിങ്ങൾക്ക് പോവേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ എക്സ്ക്യൂസ് ഉള്ള ആളാണ്, കാലിന് നടക്കാൻ തന്നെ വയ്യാത്ത ആളല്ലേ. ബദ്രീദ്ധം കഴിഞ്ഞപ്പോ ബദരീങ്ങൾ അള്ളാഹു പുകഴ്ത്തി പറയുന്നതൊക്കെ കേട്ടപ്പോ നബിയെ, എനിക്കത് നഷ്ടമായി പോയി. അപ്പോഴാ ഉഷര് വരുന്ന പിറ്റത്തെ വർഷം മക്കൾ പറഞ്ഞു, വാപ്പ വരരുത്, ഞങ്ങളുണ്ട്. പറ്റില്ല മക്കളെ, എന്റെ ഈ മുടന്തം കാലുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് വാപ്പാക്ക് ആഗ്രഹമുണ്ട്. വാപ്പയുടെ ഒരുപാട് കാലഘട്ടം ശിർക്ക് ആരാധനയിൽ, ബഹുദൈവ ആരാധനയിൽ കഴിച്ചുകൂട്ടിയ ആളാണ്. വാപ്പാക്ക് പ്രായശ്ചിത്തം ചെയ്യണം, എനിക്ക് മുസ്ലിമാവണം, എനിക്ക് മുസ്ലിമാവണം. ആഗ്രഹം വന്നു, ഇനി എന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കണം, എനിക്കത് ഉറപ്പു കിട്ടണം. അത് അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഷഹാദത്ത് വരിച്ചാൽ അള്ളാഹു തരുമരോ. അതുകൊണ്ട് ഞാൻ പോകട്ടെ മക്കളെ, തടഞ്ഞു വെക്കല്ലിൻ. ഉഹദിലേക്ക് ചെന്ന് അമ്പ് നെറ്റിയിൽ തറച്ച് ഷഹീദായ സ്വഹാബിയാണ് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. വന്നത് ബിംബാരാധനയിൽ നിന്നാണ് ഇസ്ലാമിലേക്ക്. അങ്ങനെ എത്ര പേർ, അങ്ങനെ എത്ര പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്നു. تسبح له السبع تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ കല്ലുകളാണ് അല്ലെങ്കിൽ മെച്ചലുകളാണ്, സ്വർണമാവാം വെള്ളിയാവാം എന്താവാം, ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ. ഈ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നവയാണ്, ഈ ബിംബങ്ങൾ അള്ളാഹുക്ക് തസ്ബീഹ് ചൊല്ലുന്നവയാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധിക്കപ്പെടുന്ന സാധനങ്ങൾ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്ന സാധനങ്ങൾ. എന്തുകൊണ്ട്? ഏതൊരു വസ്തുവും അള്ളാഹുവിനെ പുകഴ്ത്തുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് ഇത് അള്ളാഹു ആണെന്ന് പറയാ? ഇതൊക്കെ അള്ളാഹുവിനെയാണ് പുകഴ്ത്തുന്നത്. തസ്ബീഹവും, ഇവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയില്ല, നിങ്ങൾ അറിയുന്നില്ല. ഈ ബിംബങ്ങളൊക്കെ അള്ളാഹുവിന് മുമ്പിലേക്ക് ഹാജരാക്കപ്പെടും, ഹാജരാക്കപ്പെടും, അള്ളാഹിന്റെ മുമ്പിലേക്ക് വരും. നിങ്ങൾക്കൊന്നും ചെയ്യാൻ, ചെയ്തു തരാൻ ഇവ ഈ ബിംബങ്ങളെ കൊണ്ട് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങളായ ബിംബാരാധകരായ ആളുകൾക്കൊക്കെ
അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ചീത്ത വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം മനസ്സിലാക്കി സത്യമതത്തിലേക്ക് വരാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിന്റെ മക്കളുണ്ടെന്നും അള്ളാഹുവിന്റെ കൂടെ വേറെ ദൈവങ്ങളുണ്ടെന്നും പറയുന്നവർ ഒരു വിവരവും അവർക്കില്ല. വലാലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്ക് പോലും കൃത്യമായ വിവരമില്ല. കബുറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തോ ഒരു ഗൗരവമാണ്. വാക്ക് മക്കളുണ്ടെന്ന് പറയേ. ഇൻ യഖൂലൂന ഇല്ലാ കദിബാ, പച്ചയായ നുണ മാത്രമാണിത്, പച്ചയായ നുണയാണ്. അത് അള്ളാഹുവിനെ പറ്റി പറയല്ലിൻ. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന്റെ ഈ തൗഹീദാണ് അള്ളാഹു തആല ആദ്യം പറയുന്നത്. ഇനി സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുമ്പോൾ റബ്ബ് തആല പറയുന്നത് ഈ റബ്ബിനെ മാത്രമായിട്ട് നിങ്ങൾ അമലി ചെയ്യും. നിങ്ങൾക്ക് കൂലി തരുന്നത് അള്ളാഹുവാണ്, നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന അള്ളാഹുവാണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി, ആ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫലിയഅമൽ അമലൻ സ്വാലിഹ, അവർ സൽക്കർമ്മം ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, അള്ളാഹുവിനോട് ഒന്നിനെയും ശിർക്ക് ചേർക്കാതെ. മുഅ്മിനീങ്ങളോട് പറഞ്ഞ ഭാഗമായതുകൊണ്ട് മുഫസ്സിരീങ്ങളോട് പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ ബഹുദൈവാരാധന ചെയ്യുമെന്ന് വിശ്വസിക്കാവതല്ലോ. ഇതിന്റെ ആശയം പിന്നെ എന്താണ്? അശ്ശിർക്കുൽ ഖഫീ, ഗോപ്യമായി കിടക്കുന്നൊരു ശിർക്കുണ്ട്. നമ്മൾ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നത്, മറ്റാരുടെയെങ്കിലും പ്രശംസ കിട്ടാൻ വേണ്ടിയോ മറ്റാർക്കെങ്കിലും ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ അതിനൊന്നും ചെയ്യല്ലിൻ. നിങ്ങൾ ചെയ്യുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. പടച്ചതം വരാൻ, അതിന് കൂലി തരാൻ, അള്ളാഹുവിന്റെ അടികത്തിന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം, ആ റബ്ബിന് മാത്രമായി നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇബാദത്ത് ചെയ്തോളൂ. അപ്പോഴാ നിങ്ങൾക്ക് ഈ റബ്ബിനെ കണ്ടെത്താൻ കഴിയൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ലിഖാ നമുക്ക് തരട്ടെ. നാളെ റബ്ബിനെ കണ്ണുകൊണ്ട് കാണാനുള്ള തൗഫീഖും അള്ളാഹു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനരായ മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ബനിയാസ് എന്ന് വരുന്ന ഗഫൂർ, അബ്ദുൽ ഗഫൂർ ബനിയാസ് കൊപ്പത്തുകാരനാണ്, വളാഞ്ചേരി. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. ഇവിടെ അനുസ്മരണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇവിടുത്തെ സെന്ററിനും ഇസ്ലാമിക് സെന്ററിനും കെ എം സി സിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളായ ദാർഹുദക്കും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന, ഒരുപാട് അധ്വാനിച്ച നല്ലൊരു പ്രവർത്തകൻ. നാട്ടിൽ അദ്ദേഹത്തിന് പ്രഷർ കൂടിയ ബുദ്ധിമുട്ടൊക്കെ വന്ന് നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ദുആ ചെയ്തിരുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ വിധി, അങ്ങനെ ഞാൻ ലീവിൽ പോയതായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മനസ്സമാധാനം റബ്ബ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ എല്ലാ തെറ്റുകളും റബ്ബ് പുറത്തു കൊടുക്കട്ടെ. നാളെ അവരെയും നമ്മയും അവന്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പിന്നെ നമ്മുടെ ജവാദ് എന്ന് പറയുന്ന, ജാവേദ് എന്ന് പറയുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ ബന്ധു കുഞ്ഞുമാടെ മോൻ ജാവിദ് കോളോത്ത്, കോളോത്തല്ലേ, കാഞ്ഞങ്ങാട് പുഞ്ചാവിയിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെയും ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ചെറുപ്പക്കാരനായിരുന്നു, വന്ന് ജോലിയിൽ കയറട്ടുള്ളു, വിസ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ആക്സിഡന്റ് സംഭവിച്ച് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പെട്ടെന്ന് മരിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന്. അവരുടെ കുടുംബമൊക്കെ വലിയ വിഷമത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. 21 വയസ്സെങ്ങാനുള്ള ചെറുപ്പക്കാരന്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ കുടുംബത്തിന് അത് സഹിക്കാനുള്ള, താങ്ങാനുള്ള മനക്കരുത്ത് അള്ളാഹു നൽകട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഈ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. പിന്നെ ഇന്നിവിടെ ഒരു സഹോദരൻ പായസം വിതരണം ചെയ്തിട്ടുണ്ട്. പേരൊന്നും ഇവിടെ അറിയിച്ചിട്ടില്ല. അവരുടെ എന്തോ ഒരു ഉദ്ദേശം സഫലമാവാനുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ എന്താണോ മുറാദ് അള്ളാഹു അത് സഫലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ മക്കളില്ലാത്ത ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ചിലരൊക്കെ ദാർഹുദയിൽ പോയിട്ട് അവിടെ ദ്വാരപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽപ്പെട്ട ഒരു ഖത്തർ നമ്മുടെ സുഹൃത്ത് വിളിച്ചിരുന്നു. അവരറിയുന്നൊരു ഫാമിലി, ഇവർ രണ്ടത്താണിക്കാരാണ്. അപ്പൊ അവർ അൽഹംദുലില്ലാഹ് പോയി തിങ്കളാഴ്ച ദ്വാരൊക്കെ കൂടി കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാല്ലാ ഒരു ചാക്ക് പഞ്ചസാര സ്വതക്ക കൊടുക്കാമെന്ന് നിയത്ത് ചെയ്തു. ഇപ്പൊ അവര് പോസിറ്റീവാണ്, പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്ക് സ്വയഹായ കുഞ്ഞിന് റബ്ബ് കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു പെൺകുളമുള്ള മക്കൾ അള്ളാഹു നൽകട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഇശാനിസ്കാര ശേഷം പ്രവാചക ചരിത്രം ഒരു
ഒരു കഥനം ഇവിടെ അബ്ദുൽ ബാരി അതിന്റെ ചരിത്രമാണ്. അബ്ദുൽ ബാരി ഹുദൈബ് ഉസ്താദിന്റെ പ്രഭാഷണം നടക്കുന്നുണ്ട്. അതിനബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള പ്രവാചക ചരിത്രമുണ്ട്. അടുത്ത വെള്ളിയാഴ്ച ഇഷാഇന് ശേഷം ഇവിടെ വെച്ചിട്ടാണത്, മേലത്തെ മിനി ഹാൾ വെച്ചിട്ട് മേലെ. ഇൻഷാ അല്ലാഹ് പരിപാടിയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ രണ്ട് ക്ലാസുകളുടെ സി ഡി കൗണ്ടറിൽ ലഭ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദ്വാരക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ഒരുമിച്ച് ദ്വാ ചെയ്യുകയാണ്. കൂട്ടുകാരിയുടെ ആദ്യത്തെ പ്രസവം പ്രീമച്യൂർ ആയിരുന്ന കുട്ടിക്ക് കാഴ്ചശക്തി ഇല്ലാതായിപ്പോയി. രണ്ടാമത്തെ പ്രസവത്തിനായി കൂട്ടുകാരി അബുദാബി കോർണിഷ് ഹോസ്പിറ്റലിലാണ്. അതും പ്രീമച്യൂർ ആകാനുള്ള സാധ്യതയാണ് ഡോക്ടർമാർ പറഞ്ഞു. സമയാവുന്നതിന് മുമ്പ് പ്രസവിക്കുന്ന ഒരു പ്രയാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹോദരിക്ക് ഒരു പ്രയാസവും അവർക്കവരുടെ കുഞ്ഞിനും ഇല്ലാത്ത രീതിയിൽ അള്ളാഹു സുഖകരമായ പ്രസവം അള്ളാഹു നൽകട്ടെ. ആരോഗ്യമുള്ള കുഞ്ഞിനെ അള്ളാഹു അവർക്ക് നൽകട്ടെ. നമ്മുടെ സഹോദരിമാരായ ഗർഭിണികളായ സഹോദരിമാർക്കൊക്കെ അള്ളാഹു ചാര ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും അവർ സ്വലഹീങ്ങളായി വരാനും ഒക്കെ ഉള്ള തോഫീക്ക് അള്ളാഹു കൊടുക്കട്ടെ. പ്രസവം അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ റിയാസ് കാഞ്ഞങ്ങാട് അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിക്കാൻ അടുത്തിരിക്കാനും സമയമായിട്ടുണ്ട്. പക്ഷേ കുഞ്ഞിന്റെ കഴുത്തിൽ ബുക്കിൾ കൂടി ചുറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രയാസത്തിലൊക്കെയാണ്. അള്ളാഹു താല ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അള്ളാഹു അവർ ആ സഹോദരിക്കും റിയാസിന്റെ ഭാര്യയ്ക്ക് അള്ളാഹു സുഖപ്രസവം നൽകട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ എന്ന് അറിയുന്ന അതിഞ്ഞല്ല മുഹമ്മദ് കണ്ട് മമ്മിച്ചാൻ ഞങ്ങൾ പറഞ്ഞു. അവരുടെ ഉമ്മ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോ അള്ളാഹു അവർക്ക് ആ ഉമ്മാക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മാക്ക് അതെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മുടെ സദസ്സരെ നമ്മുടെ സുഹൃത്ത് ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായ സുഹൃത്ത് സദസ്സരുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കും നമുക്കും അല്ലാഹു ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അവരുടെ ഹിദായത്തിന് ആരൊക്കെ അവരുടെയൊക്കെ ഇടപെടൽ അല്ലെങ്കിൽ സത്യം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കാനോ ആർക്കൊക്കെ സഹായകമായി വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആ ഒരു ഷഹാദത്തിന്റെ പുണ്യം അല്ലാഹു അവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു വലിയ സൗഭാഗ്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ കാലം മുഴുവൻ ഡിലീറ്റ് ചെയ്യാണ് അല്ലേ. ഒരു ഹിന്ദുവായ സഹോദരൻ ക്രിസ്ത്യാനിയായ ഒരാള് പേരും എല്ലാ ഐഡന്റിറ്റി മാറ്റല്ലേ, അത് വലിയ എളുപ്പമല്ലല്ലോ. അതിന് ഭയങ്കര കറേജ്, നല്ല ധൈര്യം വേണം. കഴിഞ്ഞ കാലം മുഴുവൻ കഴിഞ്ഞു, ഇനി പുതിയൊരു ജീവിതമാണ്. അവർ ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ശുദ്ധരാണ് കേട്ടോ. കിലിമ ചൊല്ലി വന്നാലേ അവരുടെയൊക്കെ ദ്വായിൽ ഉത്തരം ഉണ്ടാവും. അള്ളാഹു അത്രയ്ക്ക് ഇഷ്ടപ്പെടും. അള്ളാഹു നമ്മുടെ സഹോദരൻ ഇവിടെ ഇരിക്കുന്ന ആള്, ഒരു സഹോദരി ഇന്നലെ അവിടെ കണ്ണൂരുണ്ടായിരുന്നു, അവര് മുസ്ലിമത്തായി വന്നതാണ്. അവർക്കൊരു വിവാഹാലോചനയൊക്കെ ശരിയാവണം. അള്ളാഹു തആല അങ്ങനെ വിവിധ ആളുകൾ ദീനിലേക്ക് കടന്നു വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയും നമ്മുടെയും ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ. അള്ളാഹു നമുക്ക് കുറച്ച് ഈമാൻ തരട്ടെ. അള്ളാഹു നമുക്ക് കുറച്ച് ഈമാൻ തരട്ടെ. അവർക്കാണ് അതിന്റെ വില അറിയാം. അവരുടെ മുഖത്തൊക്കെ ഒരു വെളിച്ചുണ്ടാവും. അത് ഷഹാദത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിയതിന്റെ വെളിച്ചാണ്. കാരണം അവരത് ബോധിച്ചു വരികയാണ്. നമുക്കത് ചോദിക്കാതെ കിട്ടിയതാണ്. അള്ളാഹു തആല നമുക്കൊക്കെ മരണം വരെ നിലനിർത്തി തരട്ടെ നമ്മുടെ ഈമാൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ആഴ്ച പായസം ലൈഫ് ട്രാവൽസ്, ഇവിടുത്തെ ഒരു ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് ലൈഫ് ട്രാവൽസ്. അത് അവരുടെ വകയായിട്ട് അടുത്ത ആഴ്ച ഇൻഷാല്ലാഹ് അവിടെ പായസ വിതരണം ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു ഓവർ ബുക്ക് ചെയ്യേണ്ടതാണോ അതിന്റെ ഉദ്ദേശം? ഓവർ ബുക്കിംഗ് വേണ്ടാന്ന് അല്ലേ? ആയിക്കോട്ടെ. പെട്ടെന്ന് മകന്റെ വിസ ശരിയാവാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ജോലി സംബന്ധമായ പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കട്ടെ. കാലുവേദന ശിഫയായി കിട്ടാൻ വേണ്ടി ഒരാളുണ്ട്. ഇതിന്റെ ഇത്ര സുഹൃത്ത് പയ്യന്നിരുന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലുവേദനയും പ്രയാസമൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് രണ്ടു പേർക്കും, മറ്റു എല്ലാ ആർക്കൊക്കെ പ്രയാസമുണ്ടോ അവർക്കൊക്കെ അള്ളാഹു താല ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ അമ്മോശന്റെ ആണ്ടാണ്, ദുആരക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു താല അവരുടെ ഭാര്യ പിതാവിന് അള്ളാഹു താല മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഉമ്മാക്കൊരു പെൺകുട്ടി ഉണ്ടാവാൻ വേണ്ടി എന്തില്ല, ഒരു ചെറിയ കുട്ടി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നല്ലേ. ഉമ്മാക്കൊരു ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടി ദുആരക്കണമെന്നുണ്ട്. അതെ, എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ. ഒരു 8-9 വയസ്സൊക്കെ കുട്ടിയായിരിക്കും. ആ കുട്ടി എങ്ങനെയാണത്? അങ്ങനെ ഒരു കുഞ്ഞു മാത്രമാണ്, ഒരു ഉമ്മ, എനിക്കൊരു ബ്രദർ ഇല്ലല്ലോ, എനിക്കൊരു സിസ്റ്റർ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്കൊരു ഒരു ചിന്ത വരുമല്ലോ. അള്ളാഹു തആല അവർക്ക് കൺകുറുമയുള്ള മക്കൾ അള്ളാഹു നൽകട്ടെ. ആമീൻ. 10 വയസ്സായ കുട്ടി ഒന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അള്ളാഹു തആല അവർക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അള്ളാഹു നൽകട്ടെ. പിന്നെ നമ്മൾ അറിയുന്ന ഒരു കുഞ്ഞ്
മറിയന്റെ ഒരു ഫാമിലിയാണ് അവര്, ഖത്തറിലാണ് അവരുടെ സഹോദരിയുടെ ഒരു കുഞ്ഞുണ്ട്. ശരീരത്തിൽ തൊലി സംബന്ധമായൊരു പ്രയാസം വന്നിട്ട് വലിയ ചൊറിച്ചിലും കാര്യമൊക്കെ ആയിട്ട് സൊറിയാസിസ് അല്ലാന്ന് പറഞ്ഞു. പക്ഷെ ആ ചെറിയ കുട്ടിയാണ്, ഒരു 4 വയസ്സൊക്കെ കാണൂ. ശരീരമാസകലം ചൊറിച്ചിലൊക്കെ ആയിട്ട് തൊലിയൊക്കെ ആകെ പ്രയാസപ്പെട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ കണ്ടു. അള്ളാഹു ആ കുട്ടിക്ക് ശിഫ കൊടുക്കട്ടെ. അപ്പൊ കുട്ടിന്റെ വല്യപ്പം ഇങ്ങനെ പറയാം, എന്റെ മോൾ ഒരുപാട് സഹിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചൊറിച്ചിലൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന ആയിട്ടില്ല. അപ്പൊ കാണുമ്പോഴേ വളരെ വിഷമം തോന്നും കണ്ടാൽ. ചെറിയ കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അള്ളാഹു തആല കുട്ടിക്ക് ശിഫ കൊടുക്കട്ടെ. അള്ളാഹുവിന് ശിഫ കൊടുക്കണേ റബ്ബേ, നീ ശിഫ കൊടുക്കണേ കൊടുത്തവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സാധാരണ പോലെ തന്നെ അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണ ഖൈറായ ജോലി അള്ളാഹു അവർക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ ദീൻ മറക്കുന്ന ഒരവസ്ഥ വരാത്ത രീതിയിൽ, നമ്മുടെ ദീനീയായ കർമ്മങ്ങൾ ചെയ്യാൻ തടസ്സമല്ലാത്ത രീതിയിൽ ഉള്ള ജോലിയും കച്ചവടത്തെ അള്ളാഹു മൂല സുഹൃത്ത് നമ്മളെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാതാപിതാക്കൾക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവരായ ആളുകൾക്ക് ആഫിയത്തും ആയുസ്സിൽ ബർക്കത്തും അള്ളാഹു നൽകട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ വളരെ വിഷമത്തിൽ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിങ്ങനെ വല്ലാതെ കരഞ്ഞു. അദ്ദേഹം നമ്മുടെ ഖത്തറിലാണ്. വലിയ വിഷമം പറഞ്ഞു, കച്ചവടമൊക്കെ വളരെ നഷ്ടത്തിലാണ്, കടം വന്നിട്ട് എനിക്ക് 3 മാസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല, അത്രയും പ്രയാസത്തിലാണ് ദ്വാരക്കണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പേരൊന്നും പറയണ്ടെന്നും പറഞ്ഞു. അപ്പോ ഏതായിരുന്നാലും ആ സുഹൃത്തിന്റെ വിഷമം അള്ളാഹുവിനെ നീക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ കച്ചവടത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി നല്ല ലാഭം ഉണ്ടാക്കി വറക്കത്ത് നീ കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ നീ വിട്ടി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കൾക്ക് നല്ല ഒരു ജോലി ശരിയായി കിട്ടാൻ അള്ളാഹു തആല അവർക്ക് ഖൈറായ ജോലി അള്ളാഹു എന്ന് നൽകണേ റഹ്മാനെ. ഉദ്ദേശിച്ച രീതിയിലുള്ള ആൺകുട്ടികളെ ലഭിക്കാൻ അള്ളാഹു എന്നീ അവർക്ക് ആൺമക്കളെ നൽകണേ തമ്പുരാനെ. പല്ലിന്റെ പല്ലുകൊണ്ടുള്ള വേദന ബുദ്ധിമുട്ടുണ്ട്, അള്ളാഹു ശിഫ കൊടുക്കണേ റഹ്മാനെ. സഹോദരി ഇരു വൃക്കുകളും തകരാറിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട 26 വയസ്സുള്ള ഒരു സഹോദരി പല്ലിന്റെ വേദന ഒരു സഹോദരിക്കാണ്. അള്ളാഹു സഹോദരിക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. 2 കിഡ്നിയും ഫെയിലായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു സഹോദരനുണ്ട്, 26 വയസ്സുള്ള. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വേറെ ഒരാളെ കിഡ്നി മാറ്റിവെക്കാനുള്ള സർജറിക്ക് പോവാന്ന് പറഞ്ഞു. അള്ളാഹുവേ സഹോദരനും നീ ശിഫ കൊടുക്കണേ റബ്ബേ. ഓൺലൈനിൽ ക്ലാസ് കേൾക്കുന്നവർ, അതിന്റെ അഡ്മിൻമാരായ സാറുമാര്, നേതാക്കന്മാര്, നമ്മുടെ പ്രവർത്തകന്മാർ, വിവിധ പ്രദേശത്തുള്ളവർ, അവർക്കൊക്കെ അള്ളാഹു തആല എന്തെല്ലാം ഖൈറുണ്ടോ നമ്മൾ ചോദിക്കുന്നതും അല്ലാത്തതും അതൊക്കെ അള്ളാഹു അവരുടെ യഹദൂർ ശാരീരികം കൊണ്ടല്ലെങ്കിലും അല്ല മനസ്സുകൊണ്ടും കേൾവി കൊണ്ടും നമ്മളോടൊപ്പമുണ്ട്. അള്ളാഹുവിനെ അവർക്ക് എല്ലാ പ്രതിഫലവും നന്മയും നൽകണേ തമ്പുരാനെ. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇൻഷാഅല്ലാഹ് നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവർ അള്ളാഹു അവർക്ക് കൺകുടുമുള്ള മക്കളെ നൽകട്ടെ. ആമീൻ. ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മകൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ വിഷയമുണ്ട്, അള്ളാഹു ആ വിഷയത്തിൽ ഖൈറും സലാമത്തും കൊടുക്കട്ടെ. ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, പാസ്സാവാനൊക്കെ അള്ളാഹു എന്നെ അവർക്ക് വിജയം നൽകണേ തമ്പുരാനെ. സ്നേഹിതന്റെ വയറ്റിന് ക്യാൻസറാണ് 10 മില്ലി ഓപ്പറേഷൻ, അള്ളാഹു എന്നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. പിന്നെ ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞ സ്പോൺസർ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അള്ളാഹു എന്നീ സലാമത്തായി കൊടുക്കണേ തമ്പുരാനെ. ഗർഭിണികളായ ഗർഭിണിയായ ഭാര്യ വെരിക്കോസ് രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. അള്ളാഹ് ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഒപ്പം ജോലി ചെയ്യുന്ന ഇഖ്ബാൽ മേമൻ എന്നയാൾ മരണപ്പെട്ടു, അള്ളാഹുവിന് അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കണേ. അള്ളാഹ് തീ പൊള്ളലേറ്റ് മരിച്ച ഒരു സഹോദരിക്ക് വേണ്ടി അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ. അള്ളാഹ് നമ്മൾ ഇൻഷാല്ലാ നമ്മുടെ എന്നാണ് മുഹറം 9 ഇവിടുത്തെ എങ്ങനെയാണ്? വ്യാഴം വെള്ളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ. നമ്മൾ ലീവ് വന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ മുഹറം 1 തലേന്ന് ബുധനാഴ്ച ആയിരുന്നു എന്ന് അറിഞ്ഞത്. അതൊന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം. എങ്ങനെയാ അറിയാം? വ്യാഴം വെള്ളിയല്ലേ വരെ, വ്യാഴം വെള്ളി ആയിരിക്കും ഇൻഷാല്ലാ മുഹറം 9-10. അഷുറായിന്റെ നോമ്പ് തഅദിലു സുയാമസനത്തിന് ഒരു വർഷം നോൽക്കുന്ന സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടുന്ന മുഹറം 10 നോമ്പ്. അപ്പോ ഇൻഷാല്ലാ വ്യാഴം വെള്ളിയും ശനിയും ഒരുമിച്ചെടുത്താലും കുഴപ്പമില്ല. ഒരുപാട് സുന്നത്ത് നോമ്പെടുത്ത സുന്നത്തുള്ള ഒരു മാസം കൂടെയാണ് മുഹറം. അപ്പോ നാട്ടിലൊക്കെ 9-10 ആണ്, 9-10 ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇൻഷാല്ലാ
സോറി വ്യാഴവും വെള്ളിയും. അപ്പോ നമുക്ക് വ്യാഴവും വെള്ളിയും എടുക്കുക, അതാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം മനസ്സിലായത്. അല്ല നമ്മൾ മാറ്റുണ്ടെങ്കിൽ ശനിയാഴ്ച കൂടെ എടുക്കേണ്ടി വരും. അപ്പോ എന്ത് ചെയ്യ, ആ വിഷയം ഒന്ന് നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ വിഷയം ശ്രദ്ധിച്ചിട്ട് ഒന്ന് അങ്ങനെ നമ്മൾ അറിയിക്കാം. എല്ലാവരും കോമൺ ആയിട്ട് അറിയിക്കാൻ വല്ല കുഴപ്പമുണ്ട്. ഇൻഷാല്ലാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അടുത്ത ക്ലാസ് അതിന് മുമ്പ് ഉണ്ടാവോ? ആയിക്കോട്ടെ. ഇൻഷാല്ലാ ഇൻഷാല്ലാ വ്യാഴം വെള്ളിയാണ്. ഇൻഷാല്ലാ വ്യാഴം വെള്ളിയാണ്. അല്ലാഹു തആല ആ സുന്നത്ത് നോമ്പെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. സഹോദരിമാരൊക്കെ എന്തെങ്കിലും കലാഹായി പോയതുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നോമ്പോടുകൂടെ കലാവ് കിട്ടാനും പറ്റും. അല്ലാഹു തആല നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക് തരട്ടെ. മുഹറം മാസമാണ്, പുതിയൊരു സമയം വന്നിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണത്. മുഹറം 9-10 ഈ മുഹറം മാസം ജീവിതത്തിലേക്ക് അള്ളാഹു ഒരു ആയുസ് കൂടെ, ഒരു വർഷത്തിന്റെ ആരംഭം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ വർഷം പൂർത്തിയാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ, ദുൽഹിജ്ജയിലേക്ക് നമ്മൾ എത്തുമെന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഏത് എത്ര സെക്കൻഡുകൾ നമ്മൾ ജീവിക്കുന്നുണ്ടോ അത്രയും അള്ളാഹു നമുക്ക് നന്മ തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ എപ്പോഴും നമുക്ക് കുഴപ്പങ്ങളുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. നമുക്ക് പുതുവർഷം എന്ന് പറഞ്ഞാൽ ഈ മുഹറമാണല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എപ്പോഴും. സാധാരണക്കാർ ഇപ്പൊ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ ഉള്ള ഒരു പുതിയ ട്രെൻഡ്, നമ്മൾ കുഴപ്പങ്ങൾ മനസ്സിലാവണില്ലല്ലോ, നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. റബ്ബെ കഴിഞ്ഞൊരു വർഷം എനിക്ക് എത്ര നിസ്കാരം കഥായി പോയി, അള്ളാഹു കഴിഞ്ഞൊരു വർഷം ഞാൻ എങ്ങനെയൊക്കെ ഓടിക്കതച്ചൊക്കെ നിസ്കരിച്ചതൊക്കെ എനിക്കെന്നെ ഓർമ്മല്ല. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ എത്ര സമയം മനസ്സ് കൊടുത്തു എന്ന് റബ്ബെ അങ്ങനെയൊക്കെ ഇനി ഉണ്ടാവരുതല്ലോ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു നല്ല രീതിയിൽ എന്റെ നിസ്കാരം ശരിയാക്കുന്നു, ഒരു നല്ല നീയത്ത്, ഒരു ടാർഗറ്റ് വെച്ചേക്കും മിനിമം, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ നിസ്കാരം കലാവുന്ന ആൾക്കാരെന്ത് ചെയ്യ, അത് കലാ ആവാത്ത രീതിയിൽ നിസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക, നിയത്ത് ചെയ്യുക. അത്തരം ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒവ്വല വക്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമെന്ന് ആ രീതിയിൽ നിയത്ത് ചെയ്യുക. എന്നിട്ട് ഒരു വർഷത്തേക്ക് ഒരു ടാർഗറ്റ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സെൽഫി ഫോട്ടോകളുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ സാധാരണഗതിയിൽ കണ്ണാടി നോക്കുന്നത് എന്തിനാണ്, എന്റെ കുഴപ്പമെന്താണ് കാണാനായി കണ്ണാടി നോക്കുന്നത് അല്ലേ? എന്തിനാ കണ്ണാടി നോക്കുക, കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കാൻ, അതല്ലേ ഓടിച്ചിട്ട് മുറച്ചവൻ എന്തെങ്കിലും വേറെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കുഴപ്പമുണ്ടാവും, ഞാൻ നല്ല ഉഷാറാണല്ലോ എന്നറിയാനാണ് ഇപ്പൊ ഈ സെൽഫി. അതാണ് അതിന്റെ ആകത്തുക. അതാണ് നമ്മൾ സ്വന്തം പിക്ചർ നമ്മൾ മിററിൽ എടുക്കുന്ന പോലെയാണത്. ഞാൻ ഷൈൻ ചെയ്യാണ്, ഞാൻ വളരെ ഗ്ലോറിയസ് ആണ്, ഞാൻ വളരെ ഓസമാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഇതാ കണ്ടോ ഞാൻ എന്നെ തന്നെയാണ് ഈ കണ്ട് അഭിമാനിക്കുന്നത്. അതാണ് ഇപ്പൊ ഈ സെൽഫി ഫോട്ടോകളുടെ ഒക്കെ ലക്ഷ്യം, അതാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം. അതാ അത് ഈ പുതിയ തലമുറയുടെ ഒരു പ്രത്യേകതയാണ്. എനിക്കൊരു കുഴപ്പമില്ല, ഐ'മ് ഓൾറൈറ്റ്. നമുക്ക് കുഴപ്പമുണ്ടോ എന്ന് നോക്കാനുള്ള സംഗതിയാണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ ആലോചിക്കണം. ആർക്കാ കുഴപ്പമില്ലാത്തത്, ഇതെല്ലാം തിരുത്താനുണ്ട്. അപ്പൊ നമ്മൾ നമ്മിലേക്ക് ഒരു നിരൂപകന്റെ രീതിയിൽ നമ്മൾ നോക്കിയിട്ട് തെറ്റുകൾ തിരുത്താനുള്ളൊരു അവസരം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു വർഷം നമ്മുടെ മുമ്പിൽ ഹൈറായ രീതിയിൽ കടന്നു പോകണം. നമുക്കും ലോക മുസ്ലിമീങ്ങൾക്കും അത് ഹൈറാവണം. അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം ദുആയിരക്ക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി അൻഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ അർഹമുർ റഹീമായ റബ്ബേ, ചെറിയവരും വലിയവരും, ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദർസാണ് തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ പരസ്പരം ഓരോരുത്തർക്കും വേണ്ടി പറയുന്ന ആമീനു കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളോട് പറഞ്ഞതിന്റെ ഹക്ക് കൊണ്ട്, ഈ മജ്ലിസിന്റെ പുണ്യം കൊണ്ട്, അല്ലാഹു നിന്റെ പരിശുദ്ധ കലാമിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ പുറത്തു തര റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, ഞങ്ങളോട് പൊരുത്തപ്പെടണേ റബ്ബേ, ഞങ്ങളോട് ദേഷ്യപ്പെടരുതേ തമ്പുരാനെ. എല്ലാം കാണുകയും വീക്ഷിക്കുകയും അറിയുകയും ചെയ്ത് ഞങ്ങൾ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് എന്ത് പരീക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലാഹുവിനെ ഈമാനു കൊണ്ട് ഞങ്ങളെ പരീക്ഷിച്ചില്ലല്ലോ. അല്ലാഹുവെ ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ദീനിലോ ഞങ്ങളുടെ ഈമാനിലോ പരീക്ഷണങ്ങൾ വരാതെ നീ കാക്കണേ റഹ്മാനെ. എല്ലാം നീ പുറത്തുതാ റബ്ബേ, എല്ലാ തെറ്റുകളും പുറത്തുതാ റബ്ബേ. നിന്റെ ഇഷ്ടത്തിലല്ലാതെ ചെലവഴിച്ചു പോയ എല്ലാ ഓരോ സെക്കൻഡും നീ പുറത്തു തരണേ റബ്ബാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കും റഹ്മാനെ, ഞങ്ങളുടെ സ്നേഹിതന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകാർക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ പൊരുത്തത്തിലായി നിന്റെ വിശുദ്ധ കലാം പഠിക്കാനും അതിന്റെ ഭാഷ പഠിക്കാനും അതിന്റെ ആശയങ്ങൾ പഠിക്കാനും നിന്റെ കലാം ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഷിർക്കിലേക്കോ കുഫറിലേക്കോ ഇൽഹാദിലേക്കോ
സന്തക്കയിലേക്കോ നിരീശ്വരവാദങ്ങളിലേക്കോ ഒന്നും പോകാതെ റഹ്മുറാഹിമായ റബ്ബെ ഞങ്ങളെ നിന്റെ ഹിദായത്തിലും ഈമാനിലും അടിയുറപ്പിച്ചു നിർത്തനെ. അല്ലാ, എന്റെ ദീനിലേക്ക് വളരെടുത്ത് കടന്നു വന്ന സഹോദരൻ ഞങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും അള്ളാഹുവിന് ഈമാൻ ഉറപ്പിച്ചു തരണേ. റഹ്മാനെ അവരുടെ കുടുംബത്തിലും ബന്ധുക്കളിലുമെല്ലാം വളരെ തൊട്ടടുത്ത ബന്ധുക്കളായ ആളുകൾ അള്ളാഹു അവർക്കും ഈ ഹിദായത്ത് കൊടുക്കണേ. റഹ്മാനെ അള്ളാഹുവേ 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 നാട്ടിലായി അറിഞ്ഞ ഒരു മുസ്ലിമത്തായി ഒരു സഹോദരി അവരുടെ ഉമ്മയോ വാപ്പയും അവരും കൂടെ ഇസ്ലാമിലേക്ക് വരണമെന്ന വലിയൊരു ആഗ്രഹം ദുആയ്ക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവേ അവരുടെ കുടുംബത്തിന് മുഴുക്കയും നീ ഹിദായത്ത് കൊടുക്കണേ. അല്ലാ അന്ന് റാഹിമായ റബ്ബേ, അള്ളാഹുവേ 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 നിന്റെ ദീനിനെ അറിഞ്ഞ് അന്വേഷിച്ച് പഠിച്ച് ഷഹാദത്ത് ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി വന്നവർ അല്ലാഹുവേ 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 ഫഉലൈക യുബദ്ദിറുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ചില ആളുകളുടെ തിന്മകൾ നീ നന്മയായി മാറ്റിക്കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ജീവിതവും അല്ലാഹുവിനെ നന്മയാക്കി അവർക്ക് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. റഹ്മാൻ റഹീമായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് ത അല്ലാഹ്. എന്റെ ഇൽമ് പഠിക്കാനും അത് പഠിപ്പിക്കാനും അല്ലാഹുവേ നിന്റെ ദീൻ അതിന്റെ സത്യസന്ധമായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും. വലാ നഖാഫു ഫില്ലാഹി ലൗമ തലാഇം, അള്ളാഹുവേ നിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപമോ പരിഹാസമോ ഒന്നും നോക്കാതെ നിന്റെ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണം തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, അള്ളാഹുവേ 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 ദീനിന്റെ ദഅവത്തിനും പ്രചാരണത്തിനും എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അത് നീക്കിത്തരണേ റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും നല്ല കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നതിലും കൂടുതൽ ഖുർആൻ ഓതാനും കൂടുതൽ സ്വലാത്ത് ചൊല്ലാനും കൂടുതൽ നിസ്കാരം വർദ്ധിപ്പിക്കാനും രാത്രി നിസ്കാരങ്ങൾ ഇല്ലാത്തവർക്കത് തുടങ്ങാനും ഉള്ളവർക്കത് നിലനിർത്തിക്കൊണ്ടുപോകാനും വർദ്ധിപ്പിക്കാനും മറ്റ് സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഫർളുകൾ അള്ളാഹുട്ടാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹുവേ ഈ പുതിയൊരു വർഷമാണ് റബ്ബേ ഞങ്ങൾക്കൊരു നല്ല വർഷമാക്കി തരണേ റബ്ബേ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തരണേ റഹ്മാനെ. നന്മയിലേക്കുള്ള മാറ്റം നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാ. റഹ്മാൻ റഹീമേ ഞങ്ങളുടെ രോഗികളായ ആളുകൾക്കും ഞങ്ങൾക്കും ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ അസുഖങ്ങൾ നീ ശിഫ തരണേ റബ്ബേ. ചെറിയ മക്കൾക്ക് അസുഖമുള്ളവരുണ്ട് റബ്ബേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. മക്കളെ സംബന്ധിച്ച് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങളൊക്കെ ഉമ്മവാപ്പമാർക്ക് വേണ്ടി നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബാനെ. റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ സഹോദരിമാർ, ഗർഭിണികളായ സഹോദരിമാർ ഈ സദസ്സിലേക്ക് ആ പ്രയാസങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും വരുന്നവരുണ്ട്, അള്ളാഹു ഇവിടെ വരാറുണ്ടായിരുന്നവരുണ്ട്. അള്ളാഹു ഞങ്ങളുമായി ബന്ധമുള്ള സഹോദരിമാരായ ഞങ്ങളുടെ കുടുംബക്കാരും മറ്റും ബന്ധുക്കളായ ആളുകളും അല്ലാത്തവരും അള്ളാഹുവെ അവർക്കൊക്കെ നീ സുഖപ്രസവം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ കൺകുളിർമുള്ള മക്കളെ കൊടുക്കണേ അള്ളാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കും കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു നീ തന്ന മക്കളെ സ്വാലിഹ്യങ്ങളാക്ക റബ്ബേ. അള്ളാഹുവെ കൺകുളിർമയുള്ള മക്കളാക്കി താ റബ്ബേ. നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ഉള്ളവരാക്കി തരണേ റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാ ഫിത്നകളിൽ നിന്നും നീ കാക്കണേ റഹ്മാനെ. പുതിയ പുതിയ സിദ്ധാന്തങ്ങളിൽ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബേ. അള്ളാഹു ദീൻ എന്ന് വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം അവർക്ക് വരാതെ നീ കാക്കണേ അല്ലാ. നല്ല സുഹൃത്തുക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. മാതാപിതാക്കളെ കൽബ് കൊണ്ട് സ്നേഹിക്കുന്ന, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, മാതാപിതാക്കളെ ഖിദ്മത്ത് ചെയ്താൽ സ്വർഗമുണ്ട് എന്ന് നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന മക്കളെ തരണേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്യുന്ന മക്കളെ തരണേ റഹ്മാനെ. ഓരോരുത്തരും വിവിധങ്ങളായ രീതിയിൽ ഈ നാട്ടിൽ വന്നതിന്റെ ശേഷവും അല്ലാതെയും ചെയ്തിട്ടുള്ള സദഖകളെ നീ കബൂലാക്കണേ റബ്ബേ. ഈ സദസ്സിൽ വെച്ച് തന്നെ പരിശുദ്ധമായൊരു പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത ആളുകൾ, അതിനേക്ക് നിയത്ത് ചെയ്തവർ, അള്ളാഹു ഇതൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം നന്മകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ, എന്റെ ദീനിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ നീ എല്ലാവിധ ഖൈറും രണ്ട് ലോകത്തും നൽകണേ അള്ളാ. ഞങ്ങളുടെ വിഷമമുള്ള ഒരുപാട് സഹോദരന്മാർ, അള്ളാഹു അവരുടെ വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കൂടെ ഇസസ്റ്റിൽ വരാതെ, ശരീരം കൊണ്ട് വരാൻ പറ്റാത്തവർ, എന്നാൽ കെഎസ്ആർ റേഡിയോയിലും മറ്റും ലൈവായിട്ടും അല്ലാതെയും ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം ഈ സദസ്സിന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, അള്ളാഹു ഇവർക്കെല്ലാം രണ്ട് ലോകത്തിന്റെയും ഖൈർ നീ നൽകണമേ അല്ലാ. ഏതെല്ലാം വിഷമങ്ങൾ ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ട് ആരക്കാൻ വേണ്ടി പറഞ്ഞതുണ്ടോ, പറയാൻ സാധിക്കാത്തതുണ്ടോ, അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള വിഷമങ്ങൾ, ഞങ്ങളുമായി ബന്ധമുള്ള ആളുകളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അറിയുന്ന റബ്ബെ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ.
സലാമത്ത് നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ റഹ്മാനെ. കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കള് മാതാപിതാക്കൾ സുഹൃത്തുക്കള് അവരെല്ലാവർക്കും നീ കാവൽ നൽകണേ റഹ്മാനെ. ബാഹു ഞങ്ങളുടെ കടങ്ങളൊക്കെ വേഗം വീടാനുള്ള വഴി എളുപ്പമാക്കി തരണേ അല്ലാ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന കച്ചവടക്കാരുണ്ട് റബ്ബേ, കടം വന്ന പ്രയാസത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളുണ്ട് റഹ്മാനായ റബ്ബേ. ബാഹു ക്രെഡിറ്റ് കാർഡും മറ്റും വാങ്ങിക്കൂട്ടിയിട്ട് അത് തിരിച്ചടക്കാൻ പറ്റാതെ പലിശയും പലിശയുടെ പലിശയുമായി വിഷമിക്കുന്ന ആളുകൾ, അല്ലാഹുവേ ഇനി ഒരിക്കലും അത്തരം രീതിയിലുള്ള പലിശ ഇടപാടുകൾ വരാതെ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. അത്തരം വിഷമങ്ങൾ സംഭവിച്ചവർക്ക് പെട്ടെന്ന് നീ മോചനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൽ, സമ്പത്തിലും ശമ്പളത്തിലും വരുമാനങ്ങളിലും ഞങ്ങൾ ഓരോരുത്തർക്കും ബറക്കത്ത് നൽകണേ റഹ്മാനെ. നീ തരുന്നതിൽ ബറക്കത്തിനെത്താ റബ്ബേ. അത് മക്കൾക്കും കുടുംബത്തിനും ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ ദീനിനും ചെലവഴിക്കാൻ, ദീനി സ്ഥാപനങ്ങളെ സഹായിക്കാൻ, അള്ളാഹുവെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സും ഞങ്ങൾ എല്ലാവർക്കും നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ നീ സഫലമാക്കി താ അല്ലാ. ഏതെല്ലാം വിഷമങ്ങളെ സംബന്ധിച്ച് ബേജാറിലാണോ വിഷമത്തിലാണോ അതൊക്കെ ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ റബ്ബെ. ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. ഇത് ആഖിറത്തിലേക്കുള്ള യാത്രയുടെ ഏറ്റവും നല്ലൊരു വിളനിലമാണ് റബ്ബെ ഞങ്ങൾക്ക് നൽകിയ ഈ ലോകത്തെ ജീവിതം. അള്ളാഹുവേ ഇത് ശരിക്കും മുതലെടുത്ത് ധാരാളം കർമ്മങ്ങൾ ചെയ്ത് നല്ല അന്തസ്സുള്ള മുതലാളിമാരായി ആഖിറത്തിലേക്ക് പോകണം. ഈ ദുനിയാവിൽ ദാരിദ്ര്യമാണെങ്കിലും ആഖിറത്തിലേക്ക് പോകുന്ന മുതലാളിമാരായി പോകണം തമ്പുരാനെ. അമലുകളെ കൊണ്ട് മുതലാളിമാർ, സൽക്രമം ചെയ്ത് മുതലാളിമാരായി പോകണം. അള്ളാഹു ഞങ്ങളെല്ലാവർക്കും നീ ഇതിന്റെ തൗഫീഖ് തരണേ തമ്പുരാനെ. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും നാളെ ഞങ്ങളുടെ ഖബറിലോ പരലോകത്തോ ഞങ്ങളെ കഷ്ടപ്പെടുത്തരുതേ റബ്ബേ. ഇവിടെ എന്ത് വിഷമം സഹിച്ചാലും നാളത്തെ ഞങ്ങളുടെ ആഖിറം വിഷമത്തിലാവരുതേ റബ്ബേ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും നാളെ ഞങ്ങൾ കഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറും നാളെ പരലോകവും ഞങ്ങളുടെ ഹിസാബും കിതാബും സിറാത്തും മീസാനും എല്ലാം ഞങ്ങൾക്ക് റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. നാളെ നിന്റെ ജന്നത്തിൽ ഫിർദൗസിലേക്ക് അഷ്റഫ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഹാബുകളുടെ അമ്പിയ എന്റെ കൂടെ ഔലിയ എന്റെ കൂടെ സ്വാലിഹീങ്ങളായ ആളുകളോടുകൂടെ അല്ലാഹുവേ അല്ലാഹുവേ നിന്നെ കാണാനുള്ള ഭാഗ്യമടക്കം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ അത്രയും വലിയ കാര്യങ്ങളൊന്നും ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബെ. നീ റഹ്മാനും റഹീമുമാണല്ലോ റബ്ബെ, നിനക്ക് തരാൻ കഴിയുമല്ലോ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ മരിച്ചുപോയ ആളുകൾ, ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ, ഈ നാട്ടിലെ രക്തസാക്ഷികളായ ഇവിടുത്തെ ഭടന്മാർ, അവരോടൊപ്പം പോയ ഞങ്ങളുടെ സഹോദരനായ ഹനീഫയും, അതുപോലെ അടുത്ത പരിസരങ്ങളിലായി ഞങ്ങളുടെ അടുത്ത കാലങ്ങളിൽ ഞങ്ങൾ ഇവിടെ ഉറഞ്ഞു പോയ ഒരുപാട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരായ ഒരുപാട് ആളുകൾ മയ്യത്തുകളായി അള്ളാഹുവെ ഖബറിലേക്ക് പോയവർ, അള്ളാഹുവെ അവരുടെ ജീവിതം, അവരുടെ ബർസഖിയായ ജീവിതം നീ ഏറ്റെടുക്കണേ അല്ലാ, നീ സംരക്ഷിക്കണേ മടച്ചോനെ. അള്ളാഹുവരെ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടിത്ത അല്ലാ. ഈ നാടിനെ സുരക്ഷിതമായ നാടാക്കി തരണേ റബ്ബെ. ഇവിടെ യുദ്ധമോ അപകടങ്ങളോ ഒന്നും വരാതെ കാക്കണേ മടച്ചോനെ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹുവെ നീ ആഫിയത്തും സലാമത്തും, ഞങ്ങളോട് കരുണയും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു ഈ രാജ്യത്തിന്റെ ശില്പിയായിരുന്ന മഹാനായ ഷെയ്ഖ് സായിദ് റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഖബറിടം നിസ്വർഗത്തോപ്പാക്കി കൊടുക്കു റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസകരമാവുന്ന നിയമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാതെ ഞങ്ങൾക്ക് ഈ രാജ്യത്തിന് സലാമത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിന മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസാഇറ ബിലാദിൽ ആലമീൻ. اللهم ألبس حكام الإمارات ورئيس الدولة لباس العافية يا رب العالمين. اللهم أيدهم بالحق وأيد الحق بهم يا رب العالمين. اللهم احفظنا واحفظ بلدنا هذا من جميع كيد الكائدين ومكر الماكرين وظلم الظالمين وحسد الحاسدين. اللهم ردنا والمسلمين إلى دينك ردا جميلا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له
ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أخع نفسك أن يدك فرشدها ما يشرير بولم نبيه أن أبا يفدتار آيتوند أبغد فدتار آيتوند على آثارهم ഇവരുടെ പിന്നാലെ നടന്നിട്ട് അങ്ങേക്ക് അപകടം സംഭവിക്കാറായിട്ടുണ്ട് നബിയെ, അത്രക്കങ്ങ് അധ്വാനിക്കുന്നുണ്ട്, ജീവൻ പോലും നഷ്ടപ്പെടുമോ, ജീവൻ പോലും അപായപ്പെടുത്തുന്ന രീതിയിൽ അങ്ങ് അവരുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ. ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ്, ഈ സത്യസന്ധമായ വിവരണം അവർ വിശ്വസിക്കാതിരിക്കുമ്പോൾ അസഫ, അതിൽ സങ്കടപ്പെട്ട് അവരുടെ പിന്നാലെ നടന്ന് അങ്ങയുടെ ശരീരം പോലും അങ്ങ് നശിപ്പിച്ചു കളഞ്ഞേക്കും നബിയെ, അവർക്ക് വേണ്ട. ഇത് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. ഈ രണ്ട് ഈ ആയത്തും തൊട്ട് മുമ്പുള്ള ആയത്തും തമ്മിലുള്ള ബന്ധം നോക്കി. ഖുർആൻ ദൈവനിഷേധികൾക്ക് താക്കീതാണ്, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബിയെ, നിങ്ങളുടെ ശരീരം നശിപ്പിക്കേണ്ട ഘട്ടം. നബിയെ, അവരുടെ പിന്നാലെ നടന്ന് അങ്ങ് തന്നെ അപായപ്പെടാറായിട്ടുണ്ട്, അങ്ങ് അപകടത്തിൽപ്പെടാറായിട്ടുണ്ട്. അവരുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അങ്ങ് സങ്കടപ്പെട്ട് അവരെ വിശ്വസിക്കാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ട് അങ്ങയുടെ ശരീരം പോലും നശിപ്പിക്കാറായിട്ടുണ്ട് നബിയെ, മരണം സംഭവിക്കുമാർ, അത്രക്കും നിങ്ങൾ അവരുടെ പിന്നാലെയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഇഖ്തിസാറാണ്. സംഗതി സംക്ഷിപ്തമായി പറയാൻ, അവിശ്വാസം കൺമുമ്പിൽ കാണുമ്പോ അവർക്ക് ദഅവത്ത് ചെയ്യണം. ആ ഒരു ആശയം തൊട്ടടുത്തുള്ള ഈ ആയത്തിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അവർക്ക് അവരവിശ്വാസത്തിൽ ജീവിക്കാൻ, നമ്മൾ വിശ്വാസത്തിലാണ്. രണ്ടും രണ്ട് എൻഡുകളാണ്, എക്സ്ട്രീം എൻഡുകൾ, ടു ഡിഫറന്റ് റിസൾട്ട്. അത് കാണുമ്പോ സങ്കടം ഉണ്ടാവും. ആ സങ്കടം കണ്ട് കൈകെട്ടി നോക്കി നിൽക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ചെയ്യുന്നതാണ്, ഗാലറി ഇരുന്ന് കാണുന്ന പോലെയാണ് ഇരുന്ന് കാണാൻ. അവരെ അതാ, അവരുടെ പൂജ നടക്കുന്നു, ഉത്സവം നടക്കുന്നു, മഹോത്സവം നടക്കുന്നു, വെടിക്കെട്ട് നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു, എല്ലാം നമ്മൾ കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ നമ്മൾ ഇടപെടണ്ടേ? നമ്മൾ അവരോടൊരു സ്വകാര്യ സംഭാഷണമായി കൂടെ, ഒരൽപ്പം ചിന്ത കൊടുത്തുകൂടെ, ഒരൽപ്പം നമ്മൾ അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ചൊന്ന് ചോദിച്ചുകൂടെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നബിയെ, നിങ്ങളത് ചെയ്യണം. അത് അങ്ങ് നിർവഹിക്കുന്നത് വളരെ ഗംഭീരമാണ്. അങ്ങയുടെ ദൈവത്തിന് അങ്ങ് ചെലവഴിക്കുന്ന അങ്ങയുടെ സമയം, അങ്ങ് കൊടുക്കുന്ന എഫേർട്ട്, അത് കാണുമ്പോ അങ്ങയുടെ ശരീരം തന്നെ അങ്ങ് അപായപ്പെടുത്താറായിട്ടുണ്ട് നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സമൂഹത്തെ കൺമുമ്പിൽ കണ്ടപ്പോ അവരെ ദൈവത്തെ ചെയ്യാൻ പരിശ്രമിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. آل عمران له الله سبحانه وتعالى ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗം, വൽതകും മിൻകും ഉമ്മതു യദഊന ഇല الخير ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ദഅവത്തിന് ഇറങ്ങണം. ولتكن منكم أمة, എല്ലാവർക്കും അത് സാധ്യമായില്ലാതെ വരും. ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ പണ്ഡിതന്മാരാക്കണം, അവർക്ക് ഇൽമു കൊടുക്കണം, അവർക്ക് ദഅവത്ത് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കൊടുക്കണം, അതിന്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്താ അവർ ചെയ്യേണ്ടത്? യഅ്മുറൂന യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ആളുകളെ വിളിക്കുക. യദഊന ഇലൽ ഖൈർ, യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ ചെയ്യണം എന്നവരെ കൽപ്പിക്കുകയും, വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ നിങ്ങൾ ചെയ്യരുത് എന്ന് അവർക്ക് താക്കീത് ചെയ്യുന്ന, വിരോധിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ വേണം നബിയെ, ഈ ഉമ്മത്തിൽ വേണം. അതുകൊണ്ടാണ് എല്ലാവരും യുദ്ധത്തിന് പോകുമ്പോ
അല്ലാഹുവിന്റെ ആജ്ഞ വന്നത് തോയിഫത്തിൻ ഒരു വിഭാഗം ആളുകൾ ഇൽമ പഠിക്കാനിരിക്കും. എല്ലാവരും യുദ്ധത്തിൽ പോയി മരിച്ചു പോയാൽ ഇവിടെ ഇൽമ നഷ്ടപ്പെട്ടു പോകും. ഒരു വിഭാഗം എന്ത് ചെയ്യണം? ഇൽമ പഠിക്കാൻ ബാക്കി നിന്നോട്ടെ മദീനയിൽ. എല്ലാവരും യുദ്ധത്തിന് പോവണ്ട. ولولا نفر من كل أمة فرقة ليتفقهوا في الدين دين بديكان ولي بفاق مار ملكنا من نعن എല്ലാവരും ഷഹീദുകളായി പോയാൽ ഈ ദീൻ ദഅവത്ത് ചെയ്യാൻ ആളുകളില്ലാതെ പോകുമല്ലോ. നമ്മുടെ ദൗത്യം അതാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൗത്യം എന്താണെന്നറിയാം? ഇവിടെ ഗൾഫ് നാടുകളിൽ നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ നമ്മൾ സത്യസന്ധരായിട്ട് ജോലി ചെയ്യുക, അതൊരു വലിയ ദഅവത്താണ്. അപ്പോ ഒരു നല്ല മതിപ്പ് നമ്മെ സംബന്ധിച്ച് വരുന്നു. ഓ, കേരളത്തിൽ നിന്ന് വരുന്ന മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ സത്യസന്ധരാണ്. അവര് വഞ്ചിക്കൂല, അവരവരുടെ ഹക്ക് എടുക്കുന്നുള്ളൂ. അവർക്ക് ഏതെല്ലാം രീതിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഏതെല്ലാം രീതിയിൽ അവർക്ക് ഒരു റെസിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പൈസ പറ്റാൻ പറ്റും, അവരതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു വിഭാഗത്തെ നമുക്കൊന്ന് പഠിക്കണമല്ലോ. എന്താണ് അവർ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം? അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ ദീൻ എന്താണ്? എത്രയോ ആളുകൾ നിങ്ങളത് ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ആളുകൾ കൂടെ ആ രീതിയിൽ അങ്ങ് ആയിക്കഴിഞ്ഞാൽ വലിയൊരു താഴ്വച്ചാണത്, വലിയ താഴ്വച്ചാണ്. നമ്മൾ സത്യസന്ധരാകുക. കൂടെയുള്ള ആളുകളൊക്കെ പല രീതിയിലും അനിസ്ലാമികമായ രീതിയിൽ കാശ് സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുന്നു. എനിക്കത് വേണ്ട, എനിക്ക് അർഹമായ എന്റെ ശമ്പളം, എനിക്ക് ഹലാലായത് എനിക്കത് മതി. അല്ലാത്ത രീതിയിൽ കള്ളക്കണക്കുകൾ ഉണ്ടാക്കി, കള്ള ബില്ലുണ്ടാക്കി, എനിക്കതിന്റെ കമ്മീഷൻ ഒന്നും വേണ്ട. എനിക്ക് ഹലാലായത് എന്റെ കമ്പനി എനിക്ക് അനുവദിക്കുന്നത് അള്ളാഹുവിനെ പോലെ ഇത് മതി, ഒരിക്കലും വേണ്ട. എന്തെങ്കിലും ഏറെ വന്ന് ഇതാ ഇതെന്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയതാണ്, മുമ്പ് വിവരമില്ലാത്ത കാലത്ത് നിങ്ങൾ തന്ന പെറ്റി കാശ്, ഞാൻ എന്റെ നാട്ടിൽ പൈസ അയച്ചിട്ടുണ്ട്, ഇതാ അത് അന്ന് വിവരമില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് അറിവുണ്ടായി, നിങ്ങൾ തിരിച്ചെടുത്തേക്കണം ഇതെന്റെ വക കമ്പനിക്ക്. ഇതൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടായി. അവർ പറയാൻ വേണ്ട വന്ന് എടുത്തോ, എന്നാൽ തന്നെയും ആ ഒരു സന്നദ്ധത അത് വലിയ ദഅവത്താണ്. നമ്മുടെ ജോലി സ്ഥലം, നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇതൊക്കെ അല്ലേ, ജോലിയാണ്. അതിൽ കാണിക്കുന്ന സിൻസിയറിറ്റി ദഅവത്താണ് എന്നല്ല, നേരെ മറിച്ചാണ്. മുസ്ലിമാണോ? ഓ, അവരെ പറ്റൂല, അവരെ വഞ്ചിക്കുന്നവരാണ്, അവര് പ്രശ്നക്കാരാണ്, അവര് കുഴപ്പക്കാരാണ്. ആ രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നതെങ്കിൽ, നമ്മൾ പെരുമാറുന്നതെങ്കിൽ ഇസ്ലാമിന്റെ ചീത്തപ്പേര നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ ദീനിനെ അഭിമുഖി, നമ്മൾ അതിന്റെ പ്രതിനിധികളാണ്, അതിന്റെ അംബാസഡേഴ്സാണ്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ അത് വേണം, നമ്മുടെ സ്വഭാവത്തിൽ വേണം, നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ അത് നമ്മൾ പാലിക്കണം. അങ്ങനെ വന്നാൽ ഒരുപാട് ആളുകൾ ദീനിലേക്ക് ആകർഷകരാകും, ഒരുപാട് ആളുകളുടെ എന്നേക്കുമുള്ള വിജയത്തിന് അത് കാരണമാവും. അള്ളാഹു നമുക്ക് ആ രീതിയിൽ അവന്റെ പൊരുത്തത്തിൽ ജോലി ചെയ്യാൻ, നമ്മുടെ ജോലികളൊക്കെ ബറക്കത്തുണ്ടാവാൻ, ജോലി ഇല്ലാത്തവർ ഖൈറായി ജോലി അള്ളാഹു കൊടുത്തൊക്കെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദഅവത്ത് ആ രീതിയിൽ ഇൻഷാല്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൻ തുടങ്ങിയ കാലഘട്ടത്തെ ചരിത്രം മഹാനായ ചരിത്ര പണ്ഡിതൻ മഹാനായ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ വിവരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ചെറിയ കുട്ടിയാണ്, 10 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ മുസ്ലിമത്താൻ, ഖദീജ ബീവിയാണ് ആദ്യത്തെ ഇസ്ലാമിലേക്കുള്ള ആദ്യത്തെ മെമ്പർഷിപ്പ് കിട്ടിയത് ഒരു വനിതക്കാണ്. ആർക്ക്? ഖദീജ റളിയല്ലാഹു തആല അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫസ്റ്റ് മെമ്പർഷിപ്പ് നബിയുടെ സ്വന്തം ഭാര്യയാണ്. അത് ഏറ്റവും വലിയ ദഅവത്താണ്, അത് ഏറ്റവും വലിയ ദഅവത്താണ്, അത് ഏറ്റവും വലിയ ദഅവത്താണ്. എങ്ങനെ? ഈ ദീൻ പുതിയൊരാശയം സമർപ്പിക്കുകയാണ്. ഖദീജ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജീവിക്കുന്ന സമൂഹം ബിംബാരാധന ചെയ്യുന്ന സമൂഹമല്ലേ. അവിടെ നിന്ന് ഇത് നമുക്ക് പറ്റില്ല, അന്നഖല അൽ അൻദാദ്, ഈ ദൈവങ്ങളും പൂജകളും ഏർപ്പാടും നമുക്ക് പറ്റില്ല. നമുക്ക് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവാണ് ഇലാഹ് എന്ന ആ ഒരു പുതിയ ആശയം നബി തങ്ങൾ കൊണ്ടുവരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത കാണിച്ചത് ആരാണ്? ഖദീജ ബിവി റളിയല്ലാഹു അൻഹ. സ്വന്തം സഹധർമ്മിണി, കൂടെ കഴിയുന്ന, ഒരുമിച്ചുറങ്ങുന്ന, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന, കൂടെ കഴിയുന്ന സ്വന്തം സഹധർമ്മിണി ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഒരു ഇംപ്രഷൻ സ്വന്തം ഭാര്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാ നബി തങ്ങളുടെ വിജയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ ഭാര്യയോട് ചെന്നിട്ട് ഏതെങ്കിലും പുതിയൊരു ആശയം ചെന്ന് പറഞ്ഞെടുത്ത് നോക്കി, ഓ, നിങ്ങൾക്ക് ഇവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോട് പറ, പൊന്നാരെ പെണ്ണെ, എന്ത് ചെയ്യാ, ഷാമാരിബിന്റെ അടിയിൽ കണ്ട ചെറുക്കന്മാർക്കുള്ള ഈ ഫേസ്ബുക്കിലെ ചാറ്റിങ്ങും ഇതൊക്കെ നിർത്തിയിട്ട് പൊന്നു പെണ്ണ് നിസ്കരിക്കാൻ നിൽക്ക്, നിന്നെ മകരീബ് കലാക്കല്ലേ. നിങ്ങളിപ്പോ എന്നാ മൂലിയരായത്? കല്യാണം കഴിയുമ്പോ എന്റെ വാപ്പാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ എഞ്ചിനീയർ ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ എന്താണെന്നറിയോ,
നമ്മളെ പറ്റി ഒരു മതിപ്പുരുഷുണ്ട്, ആ മതിപ്പ് അത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ആദ്യം വിശ്വസിക്കുന്ന ഖദീജ ബീവിയാണ് റളിയല്ലാഹു തആല അൻഹ. ഞങ്ങളിത് പറഞ്ഞപ്പോഴേക്കും ലാ യുഖ്സീകല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹീം, അല്ലാഹു നിങ്ങളെ അപായപ്പെടുത്തൂല എന്റെ ഭർത്താവേ, ഇന്നക ലതസിലുർ റഹീം നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്ന ആളാണ്. ആര് പറഞ്ഞു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. കുടുംബമൊന്നും ചേർത്താന്നൊക്കെ പറഞ്ഞെന്താ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്കുണ്ട് ഏർപ്പാട്. അപ്പൊ ഭർത്താവിന്റെ സ്വന്തം പെങ്ങളുണ്ടാവും, സ്വന്തം അനുജനുണ്ടാവും, ജ്യേഷ്ഠണ്ടാവും, അവരെന്തെങ്കിലും സഹായിക്കുമ്പോഴേക്കും പിന്നെ നിങ്ങൾ പെങ്ങളെ വല്ലാതെ നോക്കണ്ടിട്ടോ, ഇത്രയൊക്കെ ഓവറാണ്. ഭാര്യമാര് കുടുംബം മുറിക്കാനാ നോക്കുക, ഉൾക്കുള്ള ഭാര്യ ഭർത്താവില്ലേ, ഉൾക്ക് പെങ്ങളയച്ചു കൊടുത്തിട്ട് വേണോ, നമ്മളെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇത് ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു വളഞ്ഞ ബുദ്ധി പോകുന്നുണ്ട്. ഇന്നക്കല തസ്ലുർ റഹീം, ഖദീജ ബീവി പറഞ്ഞു കൊടുക്കാൻ, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബം നോക്കുന്ന ആളാണ്, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. ഇന്നക്കല തസ്ലുർ റഹീം വതുഈനു അലാ നവായിബിൽ ഹഖ്, നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസത്തിന് ഇറങ്ങിപ്പോകുന്ന ആളല്ലേ, അവരെ സഹായിക്കാൻ പോകുന്ന ആളല്ലേ, നാട്ടുകാർക്ക് ഇറങ്ങുന്ന ആളല്ലേ നബിയെ നിങ്ങൾ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. ഖദീജ റളിയല്ലാഹു അൻഹ പറയാം, നമ്മളെ പെണ്ണുങ്ങൾ എന്ത് പറയും, ആ പൊക്കെ പൈസ ഒക്കെ തീർന്നില്ലേ, മതി മതി, എന്തേ നീ പോക്ക്, അവിടെ മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ പൈസ, ഇവിടെ പൈസ, ഇപ്പൊ നമ്മളെ കുട്ടിയൊക്കെ ഒന്നുമില്ല, നിങ്ങൾ നമ്മളെ അനുഭവിക്ക. നമ്മളെ പെണ്ണുങ്ങൾ പറയും, ഖദീജ പറഞ്ഞു കൊടുക്കണം, അതല്ല നിങ്ങൾ നാട്ടുകാരെ സഹായിക്കുന്ന ആളല്ലേ നബിയെ, അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൈവിടിയൂല. വതസ്ദുഖുൽ കലാം, നിങ്ങൾ സത്യം പറയുന്ന ആളാണ് നബിയെ, അതുകൊണ്ട് ലാ യുഹ്സീകല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈവിടിയൂല, അതുറപ്പാണ്. നിങ്ങൾക്ക് ഈ സംഭവിച്ചത് അപകടമല്ല, നബിക്ക് പനി ബാധിച്ച് പറക്കാൻ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടപ്പോ ദസ്തിറൂനി ജമ്മിലൂനി, പുതപ്പുതരി എനിക്ക് കിടക്കണം, എനിക്ക് പനി വരുന്നുണ്ട്, തണുപ്പ് വരുന്നുണ്ട്. പേടിച്ചിരിക്കുമ്പോഴാ ഖദീജ ബീവി പറയുന്നത്, പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹു കൈവിടിയില്ലല്ലോ, നിങ്ങൾക്ക് ഈ നന്മകളൊക്കെ ഉള്ള ആളല്ലേ. ആദ്യമായി ഹബീബിൽ വിശ്വസിക്കുകയാണ് സ്വന്തം ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ. വീട്ടിൽ നിന്ന് തുടങ്ങുകയാൽ, അതുകൊണ്ടാണ് വീട്ടുകാരുടെ ഇടയിൽ വല്ല മതിപ്പൊന്നുമില്ലെങ്കിൽ വല്യ കാര്യമൊന്നുമില്ല, നാട്ടുകാരുടെ മതിപ്പുണ്ടായിട്ട് ഒരു കാര്യമില്ല. സ്വന്തം വീട്ടുകാരിൽ, സ്വന്തം ഭാര്യ, സ്വന്തം മക്കള്, ഉമ്മവാപ്പമാർ, നമ്മുടെ ആംഗള പെങ്ങളന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, അവർക്ക് നമ്മളെ ഒരു ഇംപ്രഷൻ തോന്നുന്നുണ്ടോ, അതാ നമ്മുടെ നല്ല സ്വഭാവം. ബാക്കിയൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ മേക്കപ്പെട്ട് നടക്കാം, ജനങ്ങളുടെ മുമ്പിൽ ആളാവാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ സ്വന്തക്കാരുടെ അടുത്ത് നന്നാവാൻ വലിയ പണിയാണ്. അത് നന്നായാൽ അത് വലിയൊരു ദാവസാണ്. അവിടം കൊണ്ട് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖദീജ ബീവി നബിതങ്ങളും ഒരുമിച്ച് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആദ്യം നിസ്കാരം ഫർളാക്കപ്പെടുന്നത് മദീനയിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പാണ്. മദീന ചെന്നതിന്റെ ശേഷം അതിന്റെ കൃത്യമായ വിവരണങ്ങൾ നബിതങ്ങൾ കൊടുക്കുന്നു. സഹാബത്ത് നബിതങ്ങൾക്ക് അപ്പോഴും മക്കയിൽ നബിതങ്ങൾക്ക് നിസ്കാരമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം ഫർളായിട്ടില്ല, സഹാബത്ത് ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. എന്നല്ലാതെ ഫർളായ നിസ്കാരങ്ങൾ വരുന്നത് അത് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് മദീനയിൽ ചെന്ന ഉടനെയാണ്. കാരണം മിഅ്റാജ് നടക്കുന്നത് മദീനയുടെ ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പാണ്. മക്കയിൽ നിന്ന് തുടങ്ങി, പക്ഷേ അത് മദീനയിൽ എത്തുമ്പോഴാണ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത്. ഏതായിരുന്നാലും അലി റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ചില രൂപങ്ങൾ കാണാണ്. കാരണം അവര് ബിംബത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന രംഗേ കണ്ടിട്ടുള്ളൂ. ഇത് തക്ബീറും നിസ്കാരവും ഖുർആനും റുകൂഉം സുജൂദും തശഹ്ഹുദിന്റെ ഇരുത്തൊക്കെ കണ്ടപ്പോ, യാ മുഹമ്മദു മാ ഹാദാ യാ മുഹമ്മദു, എന്റെ എന്റെ മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണിത് എന്ന് അലി റളിയല്ലാഹു അൻഹു നബിതങ്ങളോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ പറഞ്ഞു, ദീനുല്ലാഹി അല്ലദീ ഇസ്തഫാഹു ലിനഫ്സിഹി, അല്ലാഹു അവനിഷ്ടപ്പെട്ട ഒരു ദീനാണിത്. വബഅസ ബിഹി റുസുലഹ, ഇത് പഠിപ്പിക്കാൻ അല്ലാഹു പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഫഅദ്ഉക ഇലല്ലാഹി വഹദ, അതുകൊണ്ട് മോനെ നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വഇലാ ഇബാദതി, അല്ലാഹുവിലേക്കും അവന്റെ ഇബാദത്തിലേക്കും നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വതക്ഫുറ ബില്ലാഹി വൽ ഉസ്സ, ഈ ലാത ഉസ്സ മനാത് വദ് സുവാഇ യഊസ് വയഊക് നസർ, ഈ ദൈവങ്ങൾ നമുക്ക് വേണ്ട, കൈവടിയണം മോനെ. പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ നബിതങ്ങൾ ദഅവത്ത് ചെയ്യാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ്. എന്റെ വാപ്പ അബൂ ത്വാലിബ് കേട്ടാ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വാപ്പയോട് അബൂ ത്വാലിബിനോട് ചെന്ന് പറയട്ടെ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് അബൂ ത്വാലിബ് എന്നവർ, അവർ മുസ്ലിമായില്ല. അപ്പോ ഈ സംഭവം നടക്കുമ്പോ അലി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ വാപ്പയോട് ചോദിക്കട്ടെ, അബൂ ത്വാലിബ് എന്നവരോട് ചോദിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞു.
ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ട് യാ അലി ഇല്ലം തുസ്ലിം ഫക്തും, അലിയെ നിങ്ങൾ മുസ്ലിമാവുന്നില്ലെങ്കിൽ, നിങ്ങൾ മുസ്ലിമാവാൻ താല്പര്യമില്ലെങ്കിൽ ഫക്തും, ഇത് മറച്ചു വെക്കണം. ഞാനും ഖദീജ ബീവിയും ചെയ്യുന്ന ഈ കാര്യം ഇപ്പൊ ഔട്ട് ചെയ്യരുത്. ചില വിഷയങ്ങൾ മറച്ചു വെക്കേണ്ട സമയം അത്രയും മറച്ചു വെക്കേണ്ടി വരും. അതുകൊണ്ട് നീ ഇത് ഫ്ലാഷാക്കരുത്. ആളുകളുടെ ഇടയിൽ ഇപ്പൊ എത്തിക്കേണ്ട സമയമായിട്ടില്ല. സ്വകാര്യമായ ദാവത്താണ് ആദ്യത്തെ 3 വർഷം നടന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വകാര്യമായിട്ട് സ്വന്തം അടുത്ത ആളുകളോട് മാത്രം പരസ്യമായിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അലിയെ നിങ്ങൾ മുസ്ലിമാകുന്നില്ലെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനുമില്ല, നിങ്ങൾ ഇത് മറച്ചു വെക്കണം കേട്ടോ. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അന്ന് രാത്രി പോയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു 10 വയസ്സുള്ള കുട്ടിയെ, അവരാലോചിക്കുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ ആയിരിക്കും നമ്മളെ കുട്ടികൾ, അല്ല ഗെയിമിനെ കുറിച്ച്. അലി റളിയല്ലാഹു അൻഹു തൗഹീദിനെ കുറിച്ച് ആലോചിക്കുകയാണ്. 10 വയസ്സിൽ താഴെയാണ് പ്രായം. രാത്രിക്ക് രാത്രി എന്നെ തോന്നി എനിക്കതിൽ വിശ്വസിക്കണമല്ലോ, എനിക്കതിൽ വിശ്വസിക്കണം. സ്വന്തം എളാപ്പയുടെ മകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് എന്നിവരുടെ സഹോദരൻ അബ്ദുള്ള എന്നിവർ, അവരുടെ മോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എളാപ്പയുടെ മകനായി പറയുന്നത് തന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അക്ഷണം അലി റളിയല്ലാഹു അൻഹു സ്വീകരിക്കുകയാണ്. രാവിലെ വന്നിട്ട് ചോദിച്ചു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താണ് എന്നോട് ഇന്നലെ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? രാവിലെ വന്ന് ചോദിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, തഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഒരുവനാണ്, അവന്റെ കൂടെ ഒരാളും പങ്കുകാരില്ലെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. വതക്ഫുറ ബില്ലാഹി വൽ ഉസ്സ, ലാത ഉസ്സ പോലെയുള്ള ബിംബങ്ങൾ അത് നിങ്ങൾ അവിശ്വസിക്കണം. വതബ്റ മിനൽ അൻദാദ്, ബിംബാരാധന നിങ്ങൾക്ക് പാടില്ല. ഇത്രയേ ഉള്ളൂ, എന്നാൽ ഞാൻ മുസ്ലിം ആവുകയാണ്, ഞാനത് സ്വീകരിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ചെറിയ കുട്ടിയായ അലി റളിയല്ലാഹു തആല, കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ച മഹാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. അങ്ങനെ നബി തങ്ങൾക്കും അലി എന്നിവർക്ക് നിസ്കരിക്കണം. നബി തങ്ങൾ, അലി തങ്ങൾ മുസ്ലിമായപ്പോൾ ചെറുപ്പക്കാരനാണ്, കുട്ടിയാണ്, അതിന്റെ കസിനാണ്. അപ്പൊ നബി തങ്ങൾ നിസ്കരിക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കാൻ വയ്യ. വിവിധങ്ങൾ മക്കയിലെ മലഞ്ചെരുവുകൾ തേടി പോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിതങ്ങളെയും കൂടി പോകും, അലിയെ നമുക്ക് നിസ്കരിക്കണം, പോവല്ലേ, പോവാ. അങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു നിബിധങ്ങളും അലി റളിയല്ലാഹു അൻഹു. നടന്ന് 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 വിജനമായ സ്ഥലത്ത് കുറച്ച് മരങ്ങളുടെ മറവോ തണലോ കിട്ടിയാൽ അവിടെ നിസ്കരിക്കാനുള്ള പായ വിരിച്ച് രണ്ടുപേരും പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് അന്നത്തെ ഖിബ്ല അതാണ്. അവർ നിസ്കരിക്കുന്നു റസൂലുള്ളാഹി തങ്ങളും അലിയല്ലാഹു. നിസ്കാരം കഴിഞ്ഞ് വൈകുന്നേരം രണ്ടുപേരും തിരിച്ച് സന്തോഷത്തോടുകൂടെ തിരിച്ചു വരും. രാവിലെ പോവാണ്, രാവിലെ പോവാ. അതൊക്കെ ഭയങ്കര സംഭവമല്ലേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഖിലാഫത്തൊക്കെ വരുന്നതിന്റെ കാരണം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ചെറിയ ആ പ്രായത്തിൽ നബിയോടൊപ്പം ദീൻ പിടിച്ച മഹാനാണ് അലി റളിയല്ലാഹു തആല. നബി തങ്ങൾ അവരെ കൈപിടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ 10 വയസ്സുകാരുള്ള കുട്ടിയെ നമ്മളൊന്ന് കൊണ്ടുപോകുന്നത്, മോനെ വാ നമുക്കൊരു ഒരു സിയാറത്ത് ടൂർ പോവാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ പള്ളികളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കാം എന്ന് പറഞ്ഞു പോയാൽ, പൊന്നാരമ്മാവ ഇപ്പൊ വേണോ? 10 വയസ്സുള്ള കുട്ടികളിപ്പോ അങ്ങനെ പറയാം അല്ലേ. അവിടെ എന്ത് ഫണ്ണുണ്ടാവും? അവിടെ ബാസ്കിൻ റോബീസ് കിട്ടുമോ? അവിടെ അവർക്ക് അറിയേണ്ടത് തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള സംഗതികളാണ്. നമ്മുടെ മക്കൾ അതിന് കിട്ടുമോ? അത് അങ്ങനെ പോവാണ്. എയർ കണ്ടീഷൻ ഉണ്ടോ? മരുഭൂമിയിലേക്കായി പോകുന്നത്. അങ്ങനെ നിരന്തരം നിബിധങ്ങൾ അരിതങ്ങളെ കൊണ്ടുപോകും. രണ്ടുപേരും രാവിലെ പോയി വൈകുന്നേരം വരെ ഇഷ്ടമുള്ളത്ര നിസ്കരിക്കും, എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരും. അങ്ങനെയാണ് ആദ്യത്തെ ദഅവത്ത് നടക്കുന്നത്. അതിന്റെ ഇടക്ക് ഒരിക്കൽ നിസ്കരിക്കുന്ന സമയത്ത് എവിടെയോ ബാപ്പയായ അബൂ താലിബ് കണ്ടു. അലിയോട് ചോദിച്ചു, അലിയെ മുഹമ്മദ് നബി രണ്ടുപേരോടുണ്ട്, തങ്ങളുണ്ട്, എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഇതെന്താണത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ പറഞ്ഞു അബൂ താലിബ് എന്നവരെ, ഇതല്ലാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ ദീൻ ഇതാണ്. അള്ളാഹുവിന്റെ മുർസലീങ്ങളുടെ ദീനാണിത്. ودين ابينا ابراهيم നമ്മുടെ വാപ്പ ഇബ്രാഹിം നബിയല്ലേ? ഇബ്രാഹിം നബി ചെയ്തതും ഇത് തന്നെയാണ്. ബഅസനില്ലാഹു റസൂലൻ ഇലൽ ഇബാദ്, മനുഷ്യർക്ക് മുഴുവനും റസൂലായിട്ട് അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. വഅൻത യാ അം, എൻ്റെ മുത്താപ്പ, നിങ്ങൾ അഹക്കു മൻ ബദൽതു ലഹു നസീഹ, ഏറ്റവും നല്ല ഉപദേശം ഞാൻ തരേണ്ടത് നിങ്ങൾക്കാണ് മുത്താപ്പ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങളെ ഞാൻ സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ودعوته الى الهدى وحكما اجابني وعانني عليه, നിങ്ങൾക്ക് ഇതിനെ മറുപടി തരാൻ കഴിയുമെങ്കിൽ നിങ്ങളാണ് അതിൽ ഏറ്റവും അർഹർ. ഈ വിഷയത്തിൽ എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളാണ് അത് ഏറ്റവും ചെയ്യാൻ അർഹതപ്പെട്ട ആൾ. അതുകൊണ്ട് മുത്താപ്പ, നിങ്ങളും വരുന്നോ ഈ ദീനിലേക്ക് എന്ന് മുത്താപ്പയെ ക്ഷണിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ ദഅവത്താണ് നടക്കുന്നത്. നമുക്കും അങ്ങനെ തെളാപ്പാരെ മുത്താപ്പാരൊക്കെ ഉണ്ടാവും. പച്ച ഹറാമായി ബിസിനസ് നടക്കുന്ന മുത്താപ്പാരെ എളാപ്പാരൊക്കെ ഉണ്ടാവും.
നമ്മള് ഒരുപാട് ആളുകൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എളാപ്പയുടെ മുത്താപ്പയുടെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? പൈസ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയോ? ഇത് ഹലാലാവണ്ടേ? അള്ളാഹുവിനെ പൊരുത്താവണ്ടേ? മരിച്ചു പോകണ്ടേ? നമ്മൾ ഇതിനൊക്കെ കണക്ക് പറയണ്ടേ? ഇതൊക്കെ നമ്മുടെ സ്വന്തം എളാപ്പയോട് മുത്താപ്പയോട് വളരെ സൗമ്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ഇൻഷാല്ലാ എങ്ങനെ ദാവത്ത് ചെയ്യണം എന്നതിന്റെ ചില ടെക്നിക്കുകൾ ഈ ആയത്തിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് നമുക്ക് പഠിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ക്ഷണിക്കുകയാണ് മുത്താപ്പയെ. മുത്താപ്പ പറഞ്ഞു, മോനെ എനിക്ക് എന്റെ പഴയ പ്രസ്ഥാനം, എന്റെ പഴയ പാർട്ടി അത് വിടാൻ പറ്റൂല. ഇതാണ് വലിയ വിഷയം. എത്രയോ എത്രയോ ആളുകൾക്ക് സത്യം ബോധ്യപ്പെട്ടിട്ട് അത് തിരിച്ച് ഇങ്ങോട്ട് ഞാൻ നടക്കട്ടെ എന്ന് തോന്നുമ്പോൾ ഒരു മടി വരുന്നത്, പിന്നെ ഞാൻ മുപ്പരപ്പ് കൂടിയതല്ലേ, അല്ലെങ്കിൽ മറ്റേ കൂടെ പോയില്ലേ, ഇനിയിപ്പോ ഞാൻ പോന്നാൽ, ഞാൻ പഴയ കാലത്ത് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റൊക്കെ അല്ലേ, ഞാനിപ്പോ നിന്ന് പോന്നാൽ എന്റെ ഇമേജ് നഷ്ടപ്പെടുവോ? പച്ചക്കള്ളവും പച്ച രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സർവ്വസംഗതികളുമായി നടക്കുന്നത് ഈ സംഘത്തിന്റെ കൂടെ ഞാൻ നിൽക്കാൻ പറ്റൂല എന്ന് ബോധ്യപ്പെട്ടിട്ടും പോരാടിയിരിക്കുന്ന ആളുകളുണ്ട്. അത്രയും ധൈര്യത്തിൽ ഇറങ്ങിപ്പോരുന്ന ആളുകൾ അവരാണ് ആൺകുട്ടികൾ. അതിന്റെ പിന്നാലെ വരുന്ന എല്ലാ പ്രളയവും സഹിക്കാൻ തയ്യാറായി സത്യം ബോധ്യപ്പെട്ട് തിരിച്ചു വരുന്നവർ. അങ്ങനെ ഒരു കറേജ്, ഒരു മോറൽ കറേജ്, ധാർമ്മികമായൊരു ധൈര്യം, അത് സത്യവിശ്വാസിയുടെ കൈമുതലാവണം. നമ്മൾ അന്ധമായി ഒന്നിന്റെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളും അത് ശരിയായ രീതിയിൽ വളരെ അള്ളാഹുവിന് പൊരുത്തമുള്ള ഇടത്ത്, അള്ളാഹുവിന് ഇഷ്ടമുള്ളിടത്ത് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അള്ളാഹു നമ്മെ ഇസ്തിഖാമത്തിലാക്കി തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ ഖൈറായ മാതൃക. തങ്ങളാണ്, തങ്ങളുടെ ആ മാതൃക വെച്ച് നമുക്ക് മുന്നേറണം. നമ്മുടെ ഒരു മുസ്ലിം രാജ്യത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ഫിലിം കാസറ്റുകൾ വിൽക്കുന്ന ഒരു കടയിൽ ജോലി ചെയ്തൊരു അനുഭവം അദ്ദേഹം തന്റെ ജീവിത കഥയിൽ വിവരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ തബൂക്കിൽ അവിടെ ഒരു സി ഡി വിൽപ്പന കടക്കാരനാണ്. അപ്പൊ വിൽക്കുന്ന സി ഡികൾ പലതും പല അബദ്ധങ്ങളുണ്ടാകും. ഒരിക്കലും കാണാൻ പാടില്ലാത്തത്, ഒരിക്കലും നോക്കാൻ പാടില്ലാത്തത് വരെ വിൽക്കപ്പെടുന്ന അവസ്ഥകൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട്. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വളരെ കരുതലോടുകൂടെ നിൽക്കണം. നമ്മുടെ നാടുകളിലുള്ള പെണ്ണുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ ഉള്ളവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, സർവ്വതും ഓൺലൈൻ ആയതുകൊണ്ട് സി ഡി വാങ്ങി പോകേണ്ട വിഷയങ്ങൾ വരുന്നില്ലല്ലോ. നാട്ടിൽ ചില നടക്കുന്ന ചില വിഷയങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഞാനറിഞ്ഞ് കുറച്ച് കുറവുള്ള കാലങ്ങൾക്ക് മുമ്പാണ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാനും എന്റെ ഒരു സുഹൃത്ത് തലശ്ശേരി ഭാഗത്തുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞങ്ങളുടെ അയൽപക്കത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞങ്ങൾ അയൽപക്കത്തെ പെണ്ണ് ഏതോ ഒരു സിനിമയുടെ സി ഡി വേണമെന്ന് സി ഡിയിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. അതെന്തോ അന്നത്തെ ഒരു സിനിമ കാണണമെന്ന് പൂതി തോന്നിയിട്ട് ഇവൻ കൊണ്ടുപോയി കൊടുത്തു. വളരെ മോശപ്പെട്ട വൾഗറായ ഫോണോഗ്രഫിയുടെ ഒരു സി ഡി കൊണ്ടുപോയി കൊടുത്തു. ഇവള് വിളിച്ചു, എന്തെനിക്ക് കൊണ്ടുവന്ന്? ഞാൻ ചോദിച്ചതല്ലല്ലോ കൊണ്ടുവന്ന്. ആ സോറി സോറി സോറി, മറന്നു പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയി. അവർ ചോദിച്ചത് കൊടുത്തു. അതെന്താണല്ലോ, ഇത് മനഃപൂർവ്വം കൊടുക്കുകയാണ്. അവർക്ക് കിട്ടേണ്ടത് കൊടുക്കാതെ ഇവൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുക. എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ ആകൃഷ്ടയായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി കൊണ്ടുപോകാമല്ലോ. അബദ്ധമാണ് എന്ന് തോന്നിപ്പിക്കാൻ, പക്ഷെ ഡെലിബറേറ്റ് എഫേർട്ട്സ്. ഈ രീതിയിൽ പിശാച്ച് മനുഷ്യന്റെ കൂടെ ഇടപെടുന്ന കാലമാണിത്. കൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കുക. നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ വളരെ പേടിയിലും വളരെ ആശങ്കയിലുമാണ് നമ്മളൊക്കെ. കാരണം മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ലോകത്താ അവർ വിരാജിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്കും അവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും അള്ളാഹു ഇസ്തിഖാമത്ത് തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇയാളെ സി ഡി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെ കാലം അത് കണ്ട് മടുപ്പ് വരുന്നൊരു നേരമുണ്ട്. അപ്പോഴാണ് നല്ല മുഖപ്രസന്നതയുള്ള ചെറുപ്പക്കാരൻ ആ കടയിലേക്ക് കയറി വരുന്നത്. ഇയാൾക്ക് കൈകൊടുത്തു, സലാം പറഞ്ഞു. വളരെ മുഖപ്രസന്നതയോടുകൂടെ ആ കൈപിടുത്തത്തിലൊക്കെ ഒരു നല്ലൊരു ഊഷ്മളത, ഇയാൾക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ, വളരെ സന്തുഷ്ടരായിട്ട് നടക്കുന്നവർ ഇങ്ങനെയുണ്ടോ? അങ്ങനെ ചോദിച്ചിട്ട് ഇയാളോട് പറഞ്ഞു. ഇയാളെ ചോദിച്ചു, ഈ കാണുന്ന ഒരു ദീനിയായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരന് എന്റെ കടയിൽ വന്ന് ഇവിടെ കൊടുക്കുന്ന സി ഡി വാങ്ങേണ്ട വല്ല കാര്യമുണ്ട്? എന്തിനായിരിക്കും ഇയാൾ വന്നത്? ആട്ടെ, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ഒന്നിനല്ല വന്നത്. പിന്നെ ചെറുപ്പക്കാര, നിങ്ങൾ ചെയ്യുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ? നിങ്ങളിവിടെ വിൽപ്പന ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് പൊരുത്തുള്ളതായിരിക്കോ? നിങ്ങൾ അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനതൊന്നും ചിന്തിക്കാറില്ല. ഞാൻ ജോലി ചെയ്യാം, എനിക്ക് ഞാൻ ജോലിക്കാരനാണ്, ശമ്പളക്കാരനാണ്. ആയിക്കോട്ടെ,
ഇതാ എന്റെ കയ്യിൽ ഒരു സീഡി ഉണ്ട്, നിങ്ങളൊന്ന് സൗകര്യപ്പെടുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്ക്, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഇയാൾ പോയി. ആ സീഡിയിൽ നടന്നിരുന്ന ഒരു ഒരു വാള ഒരു പ്രഭാഷണമാണ് അത്. പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തകളും ഈ ദീനിന്റെ പ്രാമാണികതയും സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സിനിമയും മറ്റേതൊക്കെ മടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന നേരത്തെ എനിക്കിത് ഭയങ്കര രസം തോന്നി. മടുപ്പ് വന്നിരിക്കാം, സർവബാത്തിലും വേണ്ടാത്തരും കണ്ടിട്ട് മടുപ്പ് വന്നിരിക്കാം. അപ്പൊ എനിക്ക് ഇത് വാള് കേട്ടപ്പോ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല, വല്ലാത്ത രസം തോന്നി, നല്ല സന്തോഷം തോന്നി. അപ്പോ അന്ന് രാത്രി ഇയാൾ കരഞ്ഞു, ഒരു കുട്ടി കരയണ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞു, പടച്ചവനെ ഞാൻ എന്റെ അള്ളാഹുവിനെ അറിഞ്ഞിരുന്നില്ലല്ലോ, ഞാൻ എത്ര കാലമായി അള്ളാഹുവിന് അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സുജൂദ് ചെയ്യാൻ കഴിയാതെ എത്ര കാലമായി ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു, അള്ളാഹുവെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അതും അള്ളാഹുവിന്റെ റസൂലൊക്കെ ജീവിച്ചു പോയൊരു നാടിന്റെ പരിസരത്ത് അന്നത്തെ രാത്രി ഈ മനുഷ്യന്റെ മനസ്സിൽ പാപമോചനത്തിന് സംബന്ധിച്ചുള്ള ചിന്തകളായി. ജോലി അവിടെ തന്നെ തുടർന്ന് കുറച്ചു കാലം, എന്നിട്ട് തന്റെ കസ്റ്റമേഴ്സിനോട് പറയും, പിന്നെ ഈ കൊണ്ടുപോകുന്ന സാധനം ഇത് സുഖമുള്ള കാര്യമല്ല, ഞാനിവിടുത്തെ ജോലിക്കാരന നിങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിക്കേണ്ട, നിർവാഹമല്ല, പക്ഷേ ഇത് നല്ലതല്ല കേട്ടോ, ഇത് പിശാചിന്റേതാണ്, ഇത് സൂനിവാസമാണ്. ഞാൻ വരുന്നവരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് മാറ്റം വേണം. അടുത്ത വർഷം തൊട്ടപ്പ് രണ്ട് കടകൾ അപ്പുറത്ത് ഇസ്ലാമികമായ സീഡികളൊക്കെ വിൽക്കുന്ന ഒരു ബുക്ക് ഷോപ്പിലേക്ക് അദ്ദേഹത്തിന് മാറ്റവും കിട്ടി. അദ്ദേഹം പറഞ്ഞു, റബ്ബേ 5 വർഷം ഞാൻ അവിടെ ചെയ്ത ജോലിയും ഞാൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയും എന്തൊരു വ്യത്യാസം. റമളാൻ വന്നു, അയാൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞു, എനിക്ക് റമളാൻ വരുമ്പോ ഇങ്ങനൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. റമളാൻ വരുമ്പോ എന്താ ചെയ്യ, റമളാനല്ലേ, അങ്ങനെ ഇന്നിപ്പോ എനിക്ക് ആനന്ദമാണ്. ഞാൻ ഖുർആനൊക്കെ എടുത്തു നോക്കി ഇങ്ങനെ കരയും. അള്ളാഹുവിന്റെ ഈ കലാം എന്റെ മുമ്പിൽ ഒരുപാട് കോപ്പികൾ ഉണ്ടായിട്ട് ഒന്ന് എടുത്തു നോക്കി ഓതാൻ എനിക്ക് ഇതൊരു അവസരം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് തന്റെ പുതിയ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയാൻ, ഞാൻ ഒരു പുതിയ കുട്ടിയായി ജനിക്കുകയാണ്. അങ്ങനെ വലിയൊരു മാറ്റം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുമാത്രമല്ല, പഴയ സ്പോൺസറെ അയാൾ വിളിച്ചു, അയാളെ ചെന്ന് കണ്ടു, അയാളോടും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇത് ശരിയല്ലല്ലോ, നമ്മള് ഒന്ന് ആലോചിക്കണ്ടേ, നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന എത്ര മോശപ്പെട്ടതാണ്, ഇത് വേണോ, നമ്മളിത് ചെയ്യണോ, പിശാചികൾ ഇത് ചെയ്യുന്നില്ലേ, ഞാനും നിങ്ങളും ഇതിന് കാരണക്കാരാവണോ എന്ന ഷോപ്പ് ഉടമയോട് ഞാൻ പറഞ്ഞു. അൽഹംദുലില്ല, അയാൾ അത് സ്വീകരിച്ചു, ആ കട അയാൾ കൂട്ടിയിരിക്കുകയാണ്. അത് നല്ലൊരു വലിയൊരു റിസൾട്ട് ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വന്നു, വലിയൊരു മാറ്റത്തിന് അത് കാരണമായി. എന്റെ കാരണം എന്നറിയോ, ആ ഷോപ്പിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് ഇതാ സമയം കിട്ടുകയാണെങ്കിൽ കണ്ടു നോക്കി, ഇത്രയേ പറഞ്ഞുള്ളൂ. ദാവത്ത് ചെയ്യാൻ ഇത്ര വളരെ സരളമാണ്, വളരെ എളുപ്പമാണ്, കൂടുതലൊന്നും അയാൾ ചെയ്തില്ല. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു മുഖപ്രസന്നത, നിങ്ങൾ അവരെ വഞ്ചിക്കാനോ തട്ടിക്കൊണ്ടുപോകാനൊന്നുമല്ല വന്നിട്ടുള്ളത്. എന്തിനാ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാനോ, വേറെ ഒരു ലക്ഷ്യവും നിങ്ങളുടെ മുമ്പിലില്ല. അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ റസീത് കൊടുത്തു കൊടുക്കരുത്. പിന്നെ ഞങ്ങൾ നാട്ടിലെ പച്ചയായ ദഅവത്ത്, പച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, വേറെ ഒരു ലക്ഷ്യവും അതിന്റെ പിന്നിലില്ല. ആ രീതിയിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വരും. എന്തിനു ജീവിക്കുന്ന, ആ രീതിയിലൊക്കെ മരിച്ചുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അള്ളാഹു തആല ഈ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള മാർഗം, അതിന്റെ ശൈലി ഈ പെരുമാറ്റങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഏറ്റവും വലിയ ദഅവത്ത്. അള്ളാഹു നമ്മുടെ ജീവിതങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. മഹാനായ ഹസ്സൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കും ആ മഹാനെ കുറിച്ച്. ബസ്ര കണ്ട, ഇസ്ലാമിക ലോകം കണ്ട പ്രഗത്ഭനാണ് ഹസ്സൻ അൽ ബസ്രി റളിയല്ലാഹു, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ ബസ്രയിലെ പ്രസിദ്ധമായ അൽ മസ്ജിദുൽ കബീർ, അവിടുത്തെ വലിയ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ അവരുടെ ദർശനം നടക്കും. അന്നൊരു ദർശനം നടക്കുന്നത് സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനു, മുസ്ലിമായി നടക്കുന്ന ആളുകൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കൽബുകൾ പേടിക്കാൻ ഇനിയും നേരമായില്ലേ? അവർ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് ചിന്തിക്കാത്തത്? മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നേരമായില്ലേ, സമയായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. നാളെ കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, ഹസ്സൻ ബസ്രി തങ്ങളെ, അയ്യോ ശൈഖ്, ശൈഖ് അവരെ, അയഖ്ബലുല്ലാഹുൽ ഫാസിഖൽ ഫാജിറ മിസ്ലി ഇദാ താബ്, എന്നെ പോലെ സർവതമ്മാടിത്തരങ്ങളും ചെയ്ത എന്നൊക്കെ അള്ളാഹു സ്വീകരിക്കോ, ഞാനൊക്കെ തൗബ ചെയ്ത് മടങ്ങിയ അള്ളാഹു പുറത്തു തരുമോ, എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഇനി തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ആ ക്ലാസ് കഴിഞ്ഞു വന്നപ്പോ ഹസൻ ബസ്രി തങ്ങളുടെ ഒറ്റ മറുപടി, നഅം യഖ്ബലു തൗബതക അൻ ഫിസ്ക വ ഫുജൂരിക, എന്തെല്ലാം തിന്മകൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, അള്ളാഹുലേക്ക് കരഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി, റബ്ബെ ഇനി ഞാൻ ഈ പണി ചെയ്യില്ല, റബ്ബെ
അള്ളാഹുവിന്റെ വാക്ക് കൊടുക്കുക. അള്ളാഹു ഞാൻ ചെയ്തത് വലിയ കുറ്റമാണ്, നീ പുറത്തു തന്നില്ലെങ്കിൽ നീ നരകത്തിലെ ദുനിയാവിലെ തീനേക്കാളും 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ ഞാൻ പോയി കിടക്കേണ്ടതിനാണ്. അള്ളാഹു ഞാൻ ചെയ്യില്ല റബ്ബേ, ഞാൻ സങ്കടപ്പെടുകയാണ്, ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇതങ്ങ് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ഒന്ന് അട്ടഹസിച്ച് ബോധം കെട്ട് വീഴാണ്. പറഞ്ഞ മാറ്റത്തിന്റെ തുടക്കമാണത്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന ചില ആളുകൾ, ഹസൽ ബസ്രി തങ്ങളെ പോലുള്ള ആളുകൾ, അലാമ ഇബ്നുൽ ജൗസി, അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി, യാ അല്ലാഹ്, 60 ലക്ഷത്തോളം ആളുകൾ മുസ്ലിമായിട്ടുണ്ടെന്നാണ്. തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ മില്യൺ കണക്കിനാണ്. അവരുടെ ആളുകളുണ്ട് മഹാനായ പണ്ഡിതൻ അലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു തആല. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ ബോധം കെട്ട് കൂടും, ബോധം കെട്ട് വീഴാണ്, വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ബോധം തെളിഞ്ഞപ്പോ. അയാ ഷാബു ലിറബ്ബിൽ അർശി ആസി അതദരി മാ ജസാഉ ദിൽ മആസി. ചെറുപ്പക്കാര, അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ തെറ്റ് ചെയ്യുന്നവർ അവർക്കറിയുമോ തെറ്റിന്റെ ശിക്ഷ എന്തൊക്കെയാണെന്ന്. മനുഷ്യന്റെ തലമുടി പിടിച്ച് മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ദിവസം തെറ്റ് ചെയ്തവർക്ക് നരകമാണ്. നരകം നിനക്ക് സഹിക്കാനുള്ള താക്കത്തുണ്ടെങ്കിൽ, കെൽപ്പുണ്ടെങ്കിൽ നീ കള്ളുകുടിച്ച് നടന്നോ. അതല്ലെങ്കിൽ തെറ്റൊക്കെ നിർത്തിക്കോ, നരകം സഹിക്കാൻ പറ്റൂലേ, തെറ്റ് നിർത്തിക്കോ. കുറെ തെറ്റെയ്തില്ലേ, നന്നായിക്കോ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോഴേക്കും രണ്ടാമതും രണ്ടാമതും ബോധം കെട്ടി വീഴുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു നിന്നെ കാത്തിരുന്നു, ബോധം തെളിഞ്ഞപ്പോ പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഹൽ യഖ്ബലു റബ്ബുർ റഹീമു തൗബത ലഈമിൻ മിസ്ലി, എന്നെ പോലെ വളരെ നിസ്സാരനായ തോന്നിവാസം ചെയ്യുന്ന ആളുടെ തൗബയൊക്കെ അള്ളാഹു സ്വീകരിക്കുമോ? ഹസൻ ബസ്രി, എന്റെയൊക്കെ അള്ളാഹു സ്വീകരിക്കോ, ഞാൻ ഇത് കുറ്റക്കേട് എത്രയാണ്, എന്നെ അള്ളാഹു സ്വീകരിക്കോ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഹൽ യഖ്ബലു തൗബത്തൽ അബ്ദിൽ ജാഫി ഇല്ലാ റബ്ബുൽ മുആഫി, തെറ്റ് ചെയ്തവന്റെ പാപങ്ങൾ മാപ്പ് ചെയ്യുന്ന അള്ളാഹു അല്ലാതെ ആരാണ് സ്വീകരിക്കുക? അള്ളാഹു മുആഫിയാണ്. മുആഫി എന്ന് പറഞ്ഞാൽ അഫു ചെയ്യുന്നവൻ. അഫു ചെയ്യണമെങ്കിൽ മാപ്പ് ചെയ്യണം, മാപ്പ് ചെയ്യണമെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്കല്ലേ മാപ്പ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾക്ക് മടങ്ങി വരാൻ അള്ളാഹുവിന്റെ തിരുമുറ്റമല്ലാതെ മറ്റെന്താണുള്ളത്? നിമിഷം തല ഉയർത്തി ഇവിടെ ദ്വാ ചെയ്തു, റബ്ബേ ഞാൻ ഈ നിമിഷം നന്നാവുകയാണ് ഇവിടെ നന്നാക്കിത്താ. ആ മനുഷ്യൻ പിന്നെ പോകുന്നത് ഒരു പുതിയൊരു മനുഷ്യനായിട്ടാണ്. ആ ഒരൊറ്റ ക്ലാസ്സിൽ ഒന്ന് എഴുന്നേറ്റ് പോവാൻ പുതിയൊരു മനുഷ്യനായിട്ട്. ഇതൊരു ദഅവത്താണ്. അള്ളാഹു ആ രീതിയിൽ കൂലി കിട്ടുന്ന ദഅവത്തുകളായി നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ചെറിയ വാക്കുകൾ. നിങ്ങൾ ഏതെങ്കിലും ഒരു നന്മ ഒരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ വലിയ നന്മകളാണ്. ഒരുപാട് ആളുകൾ എത്രയോ രീതിയിൽ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ദഅവത്ത് ചെയ്യുന്നുണ്ട്, എത്രയോ ആളുകൾ. ഞാൻ തന്നെ അറിയാത്ത കുറേ ആളുകൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ എനിക്ക് ആരാതൊക്കെ ചെയ്യണമെന്ന് പോലും അറിയില്ല. എത്രയോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഞാൻ ഒന്ന് രണ്ടാളുകൾ പരിചയപ്പെടുന്നത്, ഇവരൊക്കെ അത് ചെയ്യുന്ന ആൾക്കാരെ. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല, അവർ ചെയ്യാം, അവർ ഭയങ്കര കൂലി അർഹിച്ചതും. അള്ളാഹുദൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹുദ കബൂൾ ചെയ്യട്ടെ. വളരെ ചെറിയ എഫേർട്ടാണ്, വലിയ റിസൾട്ടുകൾ ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് കൂലി കിട്ടും. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയാൽ നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിയതൊക്കെ മുതലാവും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതല്ല, ഇതിനും പ്രസാദമൊക്കെ ഉണ്ടാക്കി വിടുകയാണ്, ക്ലബ് ചെയ്തിട്ട് വിടുകയാണ്. അങ്ങനെ ഓരോ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ട്, ഞാനത് പറയാതിരിക്കാൻ. എനിക്കത് മുമ്പേ അറിയാം എന്തൊക്കെ ഒച്ചപ്പാടൊക്കെ ഇപ്പൊ നടക്കുന്നതും. ഇലക്ഷനെ പറ്റി ഞാൻ പറഞ്ഞതും, പിന്നെ ഗുരു ഇങ്ങനെ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ശിഷ്യ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഉസ്താദ് ഇപ്പൊ മേലൊക്കെ ഉണ്ട്, ആ പറഞ്ഞ ഉസ്താദ് ഉസ്താദ് ഇവിടെ വരും, ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്, ആ കെ സി മുഹമ്മദ് വാക്കബി ഉസ്താദ്. ഇനി ശിഷ്യൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞത് രണ്ടും രണ്ടാണെങ്കിൽ അത് ഉസ്താദ് പറഞ്ഞെടുത്തോളി, അങ്ങനല്ല എന്റെ ന്യായം. ഏതും ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാവൂലേ, ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കി വിടാ. അങ്ങനെ എന്തേം പറഞ്ഞു, അത് നമുക്ക് യോജിക്കുന്നുണ്ട് എന്നാ ഉപരി നമ്മളാളാ, യോജിക്കില്ല എന്നാ ഉപരി പറ്റൂല. അതൊന്നും വിലപ്പോവില്ല, കാര്യങ്ങൾ പ്ലെയിൻ ട്രൂത്ത്, സത്യം സത്യമായിട്ട് പറയേണ്ടി വരും. അപ്പൊ ചിലക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, എന്നോട് ദേഷ്യപ്പെടണ്ട.
നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. വെറുതെ അനാവശ്യമായ ചർച്ച എന്തിനൊക്കെ സമയം കളഞ്ഞിട്ട് എന്ത് നേട്ടമുണ്ടായി? അതുകൊണ്ട് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു മറ്റൊരിക്കുന്ന ഉറപ്പല്ലേ? അന്ന് റസൂലും പറഞ്ഞിട്ട് കേൾക്കണില്ല, എന്നിട്ട് ഞാൻ പറഞ്ഞു കേൾക്കണം. അപ്പൊ അതല്ല വിഷയം. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം മറ്റ് വിഷയങ്ങളൊക്കെ തീർച്ചയായും ഏതൊരു വിഷയത്തിലും എക്സപ്ഷൻസ് ഉണ്ടാവും, ഒഴിവ് കഴിവുകൾ ഏത് വിഷയത്തിലും ഉണ്ടാവണം. ഹലാലാകുന്നതും ഹറാമാകുന്നതും സാഹചര്യങ്ങൾ അള്ളാഹുവിനെ പൊരുത്തുള്ള രീതിയിലൊക്കെ ചെയ്യുകയാണ്, അത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ വെറുതെ ഫിത്തന ഉണ്ടാക്കുക, ഇങ്ങനെ പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കുക, അള്ളാഹു അള്ളാഹു ആ ഫിത്തനുള്ള മനസ്സുകളുടെയൊക്കെ ആ കൽബിന്റെ ഉള്ളിലെ ആ ഫിത്തനകളെ അള്ളാഹു എടുത്തു മാറ്റട്ടെ. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, ചില പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്ന മനസ്സ് നന്നാവും, അതിൽ കുത്തിരിക്കണ കാലത്തോളം ശരിയാവില്ല. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. കൽബൺ റെഡിയാവണമെങ്കിൽ പുറത്തു പോകുന്ന ചിന്തിച്ചാൽ മനസ്സിലാവും, റബ്ബേ ഞാൻ ഇക്കാലം കൊണ്ടാടുന്ന സംഗതി എത്ര മോശമായിരുന്നോ. കൽബിന്റെ ഉള്ളിൽ ഫിത്തനകളും പ്രസാദും മാത്രം ഇങ്ങനെ കലക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അത് ആരോഗ്യപരമായൊരു സമൂഹത്തിന് യോജിച്ചതല്ല. പിന്നെ എല്ലാത്തിനും മറുപടി പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നേരമില്ല അതിനൊന്നും. അതുകൊണ്ടാണ് നമ്മൾ പലതും ഞാൻ കേട്ടില്ല കണ്ടില്ല എന്ന് വിചാരിച്ച് നടക്കുകയാണ്. നിങ്ങളറിയും മുമ്പേ ഈ വിഷയം ഞാൻ അറിയുന്നുണ്ട്, ഇതൊക്കെ പോകുന്നുണ്ട്, ഇന്ന ഇന്ന ചർച്ചകളൊക്കെ അറിയാം. പക്ഷേ ഒന്ന് രണ്ടാഴ്ചകളായി ഞാൻ മിണ്ടാതിരുന്നത്, എനിക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ അത് നിൽക്കും, അല്ലെങ്കിൽ മിനിമം ഇലക്ഷൻ കഴിഞ്ഞാലെങ്കിലും നിൽക്കും. പിന്നെ എന്തിനാ വെറുതെ സമയം? നമുക്ക് ജനങ്ങൾക്ക് വേറെ പലതും പറഞ്ഞു കൊടുത്തൂടെ? അൽഹംദുലില്ല. അപ്പോ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, എന്തിനാ ഇതിൽ എവിടെയാണ് സത്യം, എത്രയാണ് സത്യം, എന്താണ് സത്യം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ തിരുത്തിന്റെ ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അരമണിക്കൂറായി, സ്വലാത്തു എല്ലാം നേരായി. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. സ്ഥാനോട് ഞാനൊരു ഒരു 9:30 വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അറിയാലോ. അപ്പൊ ഒരു 10 മിനിറ്റ് നിങ്ങളുമായി ഞങ്ങളൊക്കെ നാർമതി പഠിപ്പിച്ച ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട സ്ഥാനാണ് കെ സി മുഹമ്മദ് വാഖഫി ഉസ്താദ് ഫിഷ്യരി. അപ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നേരുണ്ട്, അവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ അപ്പൊ ഒരു വലിയൊരു സൗഭാഗ്യമാണ് ഉസ്താദും തന്നെ ഉസ്താദിന്റെ ശിഷ്യൻ നിൽക്കുന്ന ഒരു വേദിയിലേക്ക് വരുന്നത്. ഉസ്താദിന്റെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കത് വലിയൊരു അഭിമാനമാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ എൽബ പഠിക്കുന്നത് നമ്മുടെ ഗുരുവരന്മാരിൽ നിന്നാണ്. അള്ളാഹു അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും തഖ്വയും എല്ലാ നിഅമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുന്നതിന്റെ ഒരു ഫന്നു ദഅവത്തി ഇലാ അല്ലാഹ്, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്, അതിന് ചില ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, അൽബുഅദു അൻ മവാദിഉൽ ഖിലാഫാത്. വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത ഒരു മസലയും ദീനിലില്ല, അതാണ് വിഷയം. നമ്മുടെ ബദീഹിയായി നമുക്കറിയുന്ന അസാസിയായ വിഷയങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫറഈയായ വിഷയങ്ങളിൽ ഫുഖഹാഇനെ സംബന്ധിച്ചിടത്തോളം, ആലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഗംഭീരമായ വലിയ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് തസൂഫിന്റെ വിഷയങ്ങളിൽ പലതും അങ്ങനെയാണ്. ഇസ്തിഗാസയെ സംബന്ധിച്ച്, തവസ്സുലിനെ സംബന്ധിച്ച്, മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ തസൂഫിന്റെ ഉള്ളിൽ കിടക്കുന്ന ചർച്ച നടക്കേണ്ട വിഷയങ്ങളാണ് അതൊക്കെ. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമായി വരും, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വരും. ദഅവത്ത് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പൊതുജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് ഭൂഷണമല്ല എന്ന് ദഅവത്തിനെ സംബന്ധിച്ച് ഉലമാ പറഞ്ഞിട്ടുണ്ട്. കാരണം അതവരറിഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മളത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തു, അതവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ സംശയരോഗം ബാക്കിയാവും. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ടാണ് ഖിലാഫുള്ള വലിയ തർക്കങ്ങളുള്ള വിഷയങ്ങൾ, കാലങ്ങളായി ഈ ശരീഅത്തിന്റെ വിഷയത്തിൽ തർക്കങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങൾ പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഉസ്താദന്മാരൊക്കെ ആ വിഷയത്തിലുള്ള സംവാദങ്ങളും കാര്യങ്ങളൊക്കെ അതത് സാഹചര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നല്ലാതെ പൊതുവായൊരു ദഅവത്ത് നടക്കുമ്പോൾ, ഒരു പൊതുസമൂഹത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ, അതിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും, മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒന്നുമല്ല, പൊതുസമൂഹത്തിന് അതിൽ അറിയേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടേ ആ വിഷയം ഇടപെടാൻ കഴിയുള്ളൂ. അത്തരം വിഷയങ്ങളിൽ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ ഇടപെടേണ്ടതില്ല എന്ന് ദഅവത്തിനെ സംബന്ധിച്ച് നമ്മുടെ ആലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത് അൽബദ്ഉ ബിൽ അഹം. ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായത്, മഹാനായ അത്താഹു ബിൻ അബി റബാഹ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവര്
മഹാനായ മുഹമ്മദ് ഇബ്നു സൗഖ് റളിയല്ലാഹു അൻഹുമായി നടന്ന ഒരു അഭിസംബോധനയിൽ ഒരു സംഭാഷണത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അസാ റളിയല്ലാഹു അൻഹു വരെ താബിഈങ്ങളിൽ പ്രമുഖനാണ്. അവർ പറഞ്ഞു, ഇബ്ന അഖി, എന്റെ സഹോദരന്റെ പുത്ര, നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ സംസാരങ്ങൾ വെറുക്കുമായിരുന്നു. അപ്പോ ഈ മഹാൻ ചോദിച്ചു, മുഹമ്മദ് ഇബ്നു സൗഖ് തങ്ങൾ ചോദിച്ചു, എന്താണ് ഈ അനാവശ്യമായ ചർച്ചകൾ എന്ന് പറയുന്നത്? ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉപദേശമാണ് അസ്മാ റളിയല്ലാഹു അൻഹു ഇവിടെ നൽകുന്നത്. ബഹുമാനപ്പെട്ടവർ, മുൻഗാമികളെ സംബന്ധിച്ച് പറയാൻ, താബിഈങ്ങളെ സംബന്ധിച്ച് പറയാൻ, സ്വഹാബത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, അനാവശ്യമായ ചർച്ചകൾ എന്ന് പറയുന്നത് ഒന്ന്, അള്ളാഹുവിന്റെ കലാം ഖുർആൻ, ഇതല്ലാത്തത്. രണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുമായുള്ള ചർച്ചകൾ, അതല്ലാത്തത്. മൂന്ന്, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഇൽമ്, അവയല്ലാത്തത്. പിന്നെ ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന് ജോലി സംബന്ധമായി, തൊഴിലുമായി ബന്ധപ്പെട്ട അത്യാവശ്യമായ ചർച്ചകൾ, ഇതല്ലാത്തത് മുഴുവനും അനാവശ്യമാണെന്നാണ് മുൻഗാമികൾ മനസ്സിലാക്കിയത്. അനാവശ്യമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർതർകുഹു മാ ലാ യഅനി, ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അനാവശ്യമായ ചർച്ചകളെ ഒഴിവാക്കുക എന്നതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ചോദി, മഹാനായ മുഹമ്മദ് ഇബ്നു സൗഖ് തങ്ങളോട് ചോദിച്ചു, അതുഖിറൂൻ, നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ, വഇന്ന അലൈക്കും ലഹാഫിദീൻ, നിങ്ങൾക്ക് സൂക്ഷിപ്പുകാർ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? കിറാമൻ കാതിബീൻ, മഹോന്നതന്മാരായ എഴുതുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴേ, ഒരു ചർച്ച നടക്കുമ്പോ, എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യന്മാർ എഴുതിവിടുമ്പോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകളുണ്ടെന്ന്? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? അതുഖിർ, നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? മുഹമ്മദ് ഇബ്നു സൗഖ് തങ്ങളോട് ചോദിക്കുകയാണ്. താബിഈങ്ങൾ പ്രമുഖനായ അസ്മാ ഇബ്നു അബി റബാഹ റളിയല്ലാഹു തആല അൻ, ഇങ്ങനെ ഒരു ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലില്ലേ? കിറാമൻ കാതിബീൻ, ആ ജോലി ചെയ്യുന്ന എഴുതുന്ന ആളുകൾ ഏതെങ്കിലും സാധാരണക്കാരല്ല. കിറാമൻ, അള്ളാഹുവിന്റെ മലക്കുകളായ ദ മൈറ്റി റൈറ്റേഴ്സ്, മഹോന്നതന്മാരായ എഴുത്തുകാർ, ഇവർ കൂടല്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ചൂടെ. ഒരു ചെറിയ ചർച്ച നടത്തുകയാണെങ്കിലും, എന്തെങ്കിലും എഴുതിവിടുകയാണെങ്കിലും, വല്ല പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും, അള്ളാഹുവിന്റെ മലക്കുകൾ ഇതറിയാണ്, അവരത് രേഖപ്പെടുത്തും. ഇതിനൊക്കെ എത്ര ആഡുകൾ വരുന്നുണ്ടോ, എത്ര ലൈക്കും ഡിസ്ലൈക്കും വരുന്നുണ്ടോ, അള്ളാഹുവിന്റെ മലക്കുകൾക്കതൊക്കെ കണക്ക് വെക്കും. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിഷയം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, വി ആർ അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്, നമ്മളതിന് ഉത്തരവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഇടപെടുന്ന വിഷയം അള്ളാഹുവിന് ഇഷ്ടമുള്ള വിഷയങ്ങളാണെന്ന് ഉറപ്പുവരുത്തി, അനാവശ്യമായ ചർച്ചകളാവണ്ട, അനാവശ്യമായ ഫിത്നകളും പസാദ്. ഈ ലോകത്ത് ഖിയാമത്ത് നാളെ ഒരു ഇതിനായിട്ട് കുറച്ച് കൂട്ടിരിക്കുന്നുണ്ട്, ഒരു പണി അതാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ മലക്കുകൾ എന്റെ കൂടെയുണ്ട്, ഞാൻ ഇടപെടുന്നത് സമൂഹത്തിൽ ഒരു നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുമോ ഇല്ലയോ, അത് ചിന്തിച്ചുകൊണ്ടേ നമുക്ക് ദഅവത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് മഹാനായ അസ്മാ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ദഅവത്തിന്റെ ശൈലി, അർസ്ഖ്, വളരെ സൗമ്യമായിട്ടാണ് ദഅവത്ത് ചെയ്യേണ്ടത്, വളരെ സൗമ്യമായിട്ടാണ്. ഇന്ന റിസ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻഹു ഇല്ലാ സാനഹു, ഏതൊരു വിഷയത്തിലും സൗമ്യതയുണ്ടെങ്കിൽ ആ വിഷയത്തിന് ഭംഗിയുണ്ടാവും. സൗമ്യത, ലാളിത്യം എന്നത് ഏതൊരു വിഷയത്തിൽ നിന്നും എടുത്തു കളഞ്ഞാൽ അത് വളരെ മോശമായിരിക്കും, വളരെ മോശമായിരിക്കും. ഒരു ചെറിയ ഒരു മീറ്റിംഗ് കൂടാണ്, സൗമ്യമായുള്ള സംസാരങ്ങൾ, അതിന് റിസൾട്ട് ഉണ്ടാവും. അവിടെ സർവാളും പ്രഷർ കയറി വർത്തമാനം പറയാം, വല്ല കാര്യമുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേൾക്കൂ. ഒരു മനുഷ്യൻ പറയുമ്പോൾ മറ്റുള്ളവരും ഉണ്ടായിരിക്കണം എന്നാണ്, എന്നിട്ട് അടുത്തോളം പറയാം ബാക്കിയുള്ളവരും ഉണ്ടായിരിക്കും കേൾക്കണമെന്നാണ്. ഇതൊക്കെ അദബുൽ ഹിവാറാണ്, ഒരു സംഭാഷണത്തിന്റെ അദബുകളാണ്. റിസ്ക് വേണം, സൗമ്യത വേണം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നത് ഇങ്ങനെ കാണുന്നു, അത് വളരെ പെട്ടെന്ന് നിസ്കരിച്ചു, വളരെ ഫാസ്റ്റായിട്ട് നിസ്കരിച്ച് ഓടുകയാണ്. റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ടവർക്ക് ഇയാളോട് പറയണമെന്ത്, കൊഞ്ച സഹോദര, ഇങ്ങനെ കുത്തിമറിഞ്ഞ് നിസ്കരിച്ച മതിയോ, ഒന്ന് നല്ല നിലക്ക് നിസ്കരിക്കുക. ഈ മെസ്സേജ് ഉർവ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന രീതി നോക്കണം.
عمر الله അദ്ദേഹത്തിന് അരികത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു ഇബ്ന അഖി എൻ്റെ സഹോദരന്റെ മോനെ വാപ്പയുടെ സ്ഥാനത്തുള്ള ഒരു അവസ്ഥയിൽ പറ എൻ്റെ സഹോദരന്റെ മോനെ അള്ളാഹുവിനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ അള്ളാഹുവിനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ ഞാൻ വളരെ പെട്ടെന്ന് നമ്മളൊരു കാര്യപ്പെട്ട ഒരാളെ കാണാൻ ചെന്ന എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യും എത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കും എന്നിട്ട് പിന്നെ എന്റെ ചാൻസ് ആയോ വിളിക്കാനായോ എന്റെ അപ്പോയിന്റ്മെന്റ് ടൈം ആയോ ഇല്ലയോ എത്ര കാത്തിരിക്കും അള്ളാഹുവിനോട് നിനക്കൊന്നും പറയാനില്ലേ വല്ലാഹി ഇന്നീ നസ്അലുല്ലാഹ റബ്ബി ഫീ സലാത്തി കുല്ല ശൈഇൻ ഹത്തൽ മിൽഹ് അർറളിയല്ലാഹു അൻഹു ഞാൻ അള്ളാഹു നിസ്കരിക്കാറുണ്ട് എന്റെ സുന്നത്ത് നിസ്കാരങ്ങളിൽ എനിക്ക് ആവശ്യമുള്ളത് മുഴുവൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് ഹത്തൽ മിൽഹ് പടച്ചോനെ വീട്ടിൽ ഉപ്പ് വേണം പടച്ചോനെ എന്ന് വരെ ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുന്നുണ്ടെന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഈ മനുഷ്യനോട് പറയാൻ നിനക്കൊന്നും ചോദിക്കാൻ അതിന്റെ ശേഷം ആ മനുഷ്യന്റെ നിസ്കാരങ്ങൾ നന്നായി എന്നാ സുബ്ഹാനല്ലാഹ് നിനക്കൊന്നും ചോദിക്കാനില്ലേ അള്ളാഹുവിനോട് ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ റബ്ബിനോട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് എപ്പോഴും ബഹുമാനപ്പെട്ടവരെ പറയാം ഞാൻ ഏത് നിസ്കാരം നിസ്കരിച്ചാലും എന്റെ രാത്രിയിലെ എന്റെ സുന്നത്ത് നിസ്കാരങ്ങളിൽ എന്റെ 60 സുഹൃത്തുക്കളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട് എന്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ എന്റെ സുഹൃത്ത് ഇബ്രാഹിം എന്റെ സുഹൃത്ത് മുഹമ്മദ് കുട്ടി എന്റെ സുഹൃത്ത് അള്ളാഹു ഇവർക്കൊക്കെ പുറത്തു കൊടുത്ത് ഇവർക്കൊക്കെ പുറത്തു കൊടുക്കണേ 60 ആളുകളുടെ പേരെടുത്ത് പറയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ അവസാനിപ്പിക്കാറില്ല എന്ന് ഒരു ദിവസം ഇത് പറയാൻ കഴിയാതെ നിസ്കാരം കഴിഞ്ഞുപോയി അന്ന് സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ് ആരോ ചോദിക്കുന്നുണ്ട് എന്താണ് ഹുദൈഫ നിങ്ങൾ ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾ വിളക്ക് കത്തിച്ചു വെച്ചില്ലല്ലോ എന്തേ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങളുടെ പേരൊക്കെ എടുത്ത് നോക്കുമല്ലോ എന്തേ നിങ്ങൾ ഇന്നലെ അതൊന്നും പറഞ്ഞില്ലല്ലോ ഉടനെ എഴുന്നേറ്റിട്ട് ബഹുമാനപ്പെട്ടവർ നിസ്കാരം തുടങ്ങുകയും ഇവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു അത് ഒരു ദഅവത്തിന്റെ ഒരു മാർഗമാണ് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ സി മുഹമ്മദ് വാഖവി അവറുകൾ എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ് അപ്പൊ ഉസ്താദിന് അൽഹംദുലില്ലാഹ് നേരത്തെ നമ്മൾ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഒന്നുകൂടെ സൂചിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോഴും ദാർഹുദയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആയിരക്കണക്കായ ഹുദവി വിദ്യാർത്ഥികൾക്ക് ദർശനം നടത്തുന്ന ഒരു വലിയൊരു സൗഭാഗ്യം കിട്ടിയ ഒരു മഹാനുമാണ് അപ്പോ ഉസ്താദിന്റെ ഫിഖ്ഹിപരമായ ചർച്ചകൾ ദർശന ചാനലിൽ നടക്കാറുണ്ട് ഫിഖ്ഹി സംബന്ധമായി ചോദിച്ചിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇലക്ഷനെ പറ്റി കൊടുത്തതൊക്കെ അപ്പോ ശിഷ്യനെന്ന് പറഞ്ഞു ഗുരു എന്ന് പറഞ്ഞു ഏതെന്നൊക്കെ പറഞ്ഞാണ് പോയി ഫിത്തനുള്ളൂ പറഞ്ഞിട്ടുണ്ടാക്കുക ഗുരു പറഞ്ഞാൽ ഗുരു പറഞ്ഞാൽ ഞാൻ എടുക്കണ്ടേ ഒരു നല്ല സംശയമുണ്ടോ അവിടെ ഒരു സംശയമില്ല ശിഷ്യൻ ഒരിക്കലും ഗുരുവിനേക്കാൾ മേലെയാവില്ല എത്രയോ അവരൊക്കെ ചവിട്ടുന്ന മണ്ണിനോളം അതിനത്രയോ പോലും ശിഷ്യനില്ല അപ്പോ ഉസ്താദവറുകൾ നമ്മുടെ സദസ്സിലേക്ക് കിട്ടിയത് അൽഹംദുലില്ലാ വലിയൊരു ഭാഗ്യമാണ് ഉസ്താദ് ദഅവത്തും പ്രഭാഷണവും ഒക്കെ ചെയ്യുന്ന നാട്ടില് നിരന്തരം സമൂഹത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മഹാപണ്ഡിതനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളൊരു 10 പരിചയപ്പെടും അത് കഴിഞ്ഞ് നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്തിട്ട് പിരിയാം ഉസ്താദിന് ദുബൈക്ക് പോകാനുള്ളതും ഉള്ളതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിനും അതുപോലെ തന്നെ ദാർഹുദയിലെ പ്രധാനപ്പെട്ട മഹാപണ്ഡിതന്മാരെ ഒരുപാട് ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ചിർശ്ശേരി ഉസ്താദ് സമസ്ത ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഉസ്താദാണ് ചിർശ്ശേരി ഉസ്താദാണ് ദാർഹുദയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ ഗുരുവര്യർ ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ് ബഹുമാനപ്പെട്ട കെ സി മുഹമ്മദ് വാഖവി ഉസ്താദ് അവറുകൾ ചിർശ്ശേരി ഉസ്താദിന്റെ ശിഷ്യനാണ് ഉസ്താദിന്റെ ശിഷ്യരാണ് ഞങ്ങളൊക്കെ ഹുദവികളായ സുഹൃത്തുക്കളൊക്കെ സദസ്സിൽ വേറെയും ഒരുപാട് ആളുകളുണ്ട് അപ്പോ അൽഹംദുലില്ലാ നമ്മുടെ ഉസ്താദുമാർക്കും പണ്ഡിതന്മാർക്കും അവരുടെയൊക്കെ ആയുസ് ആരോഗ്യം ആശയത്തിന് വേണ്ടി നമ്മുടെ ദുആകളിൽ എപ്പോഴുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദുആകളൊക്കെ ഉൾപ്പെടുത്തുക നമ്മളെപ്പോഴും പറയുന്ന പോലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും പൊരുത്തമാണ് പിന്നെ നമ്മുടെ ഉസ്താദുമാരുടെ പൊരുത്തമാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു അതൊന്ന് തോറ്റുപോയി എന്ന് വിചാരിക്കാം പക്ഷെ ഉസ്താദുമാരെ വിഷമിപ്പിക്കരുത് ഉസ്താദുമാർക്ക് വിഷമമുണ്ടാകുന്ന രീതി നമ്മൾ പെരുമാറരുത് ജീവിതത്തിൽ വിജയം ഉണ്ടാവും മാർക്ക് കുറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് ജീവിതത്തിൽ പരാജയം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു വലിയൊരു മെസ്സേജ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷയത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ ഉസ്താദിനെ വളരെ ആദരവോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഈ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്
السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بجزاه الله. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന ആദരവുള്ള സാദാത്തുക്കളെ, ഒന്നരായ ഉലമാക്കളെ, ഈ ക്ലാസിന് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയപ്പെട്ട സിൻസാറുൽ ഹഖ് ഹുദവി അവർകളെ, മറ്റു സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, യാദൃശ്ചികമാണ് ഈ വേദിയിൽ എത്തിച്ചേർന്നത് എങ്കിലും വളരെയേറെ സന്തോഷമുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹ സദസ്സ്. അബുദാബിയിൽ കഴിഞ്ഞു കൂടുന്ന കേരളീയരായ സ്ത്രീ പുരുഷന്മാർ ഇങ്ങനെ ഒരുമിച്ചുകൂടി ദീനിയായ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനുള്ളൊരു അവസരം അൽഹംദുലില്ല, അതിലും വലിയൊരു മുബാറക്കായ മജ്‌ലിസ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തപ്പെടുമ്പോൾ അതിൽ ഏറെ സന്തോഷിക്കുന്നവർ, നിങ്ങൾക്ക് അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സിൻസാറുൽ ഹഖ് ഹുദവി, അദ്ദേഹത്തിനൊക്കെ നമ്മിൽ നിന്ന് എന്തെങ്കിലും രണ്ടു വാക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അദ്ദേഹം ഇത് നൽകുന്നതിലൂടെ അതിന്റെ പ്രതിഫലത്തിന്റെ ഒരംശം ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യമാണ്. ദാർലത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയാത്തവരോ മനസ്സിലാക്കാത്തവരോ ആരും ഈ സദസ്സിൽ ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നീണ്ട 12 വർഷത്തെ പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരാ ഹുദവി ബിരുദം നേടിയ യുവ പണ്ഡിതന്മാർ. പഠിക്കുന്ന കാലത്തെ വളരെ താല്പര്യത്തോടുകൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഉസ്താദുമാരെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി ആ വിഷയത്തിൽ തഹ്ഖീഖാത്തുകൾ നേടുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്നവരാ സിൻസാറുൽ ഹഖ്. പല വർഷങ്ങളിലും ആ ക്ലാസ്സിലുള്ള റാങ്ക് സിൻസാറിനായിരുന്നു എന്നുകൂടി അവനെ 9 വർഷം പഠിപ്പിച്ച് പരിചയമുള്ള ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാർലുദയിൽ 25-ാമത്തെ വർഷമാണ് ഈ ഉള്ളവൻ ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെല്ലൂർ ബാക്കിയാത്ത സ്വാലിയ അറബി കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് ദാർലുദയിൽ ഒരു ഉസ്താദായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ വരുമ്പോൾ സിൻസാറുൽ ഹഖ് ഹുദവിയും തന്റെ ബാച്ചിലുള്ളവരും അവിടുത്തെ 4-ാം വർഷക്കാരായിരുന്നു. 4-ാം വർഷം എന്ന് പറഞ്ഞാൽ 13-13.5 വയസ്സാണ് ആ കുട്ടികൾക്കുണ്ടാവുക. ചിലർക്ക് 14-14.5 ആയിട്ടുണ്ടാവും. ആ കാലത്തെ വലിയ നിറഞ്ഞ സദസ്സുകളിൽ പ്രത്യേകിച്ച് പരിചയം സിദ്ധിച്ച ഒരാൾ കൂടിയാണ് ഹുദവി. അതിന്റെ ശേഷം പല പ്രഭാഷണ വേദികളിലും അദ്ദേഹം പങ്കെടുക്കുകയും അൽഹംദുലില്ല റബ്ബിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ച് ഇത്തരം വേദികളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കുകൊള്ളുകയും ചെയ്യുന്നത് കാണുമ്പോൾ ആ സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം പൂവണിയുന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ അതിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അതിന്റെ നടത്തിപ്പുകാരായ ആളുകളും ഒക്കെ ഏറെ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം സ്ഥാപനത്തിന്റെ ഓഫ് ക്യാമ്പസുകളായി അസാമിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കായ രൂപ ചെലവഴിച്ച് ദീനിന്റെ ബാലപാഠം പോലും അറിയാത്ത കുട്ടികളെ ചേർത്ത്
മതപരമായി അവരെ പഠിപ്പിച്ചു അള്ളാനെയും റസൂലിനെയും ദീനിനെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു അവസരം ഇന്ന് ഹുദബികളിലൂടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയൊക്കെ വലിയ സംഖ്യകൾ കൊടുത്ത് സഹായിച്ചവരും ഈ സദസ്സിലുണ്ടെന്ന് എനിക്കറിയാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ വെച്ച് എല്ലാ ആഴ്ചയിലും തിങ്കൾ വൈകുന്നേരം അസർ നിസ്കാരാനന്തരം സൂറത്ത് യാസീൻ ഇഖ്ലാസും അവിധത്തെ ഓതി ദുആ ചെയ്യാറും. അതിനു പകരം ദുആർക്കാനല്ലാതെ ആ സ്ഥാപനത്തിലുള്ളവർക്ക് മറ്റൊന്നിനും കഴിയില്ല. നിങ്ങൾ മനസ്സ് ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്താൽ റബ്ബിന്റെ അടുക്കൽ അത് നിങ്ങളുടെ അക്കൗണ്ടിലായി നിലനിൽക്കും. അതിന്റെ പുറമെ അവിടെ നിന്നുള്ള ദുആ കൂടിയാകുമ്പോൾ അതിന്റെ ഫലം ഇഹത്തിൽ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്കതിന് മറുപടിയായി ഞങ്ങൾക്ക് നൽകാനുള്ളത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ വലിയ അനുഗ്രഹത്താൽ ഈ ഒരു സദസ്സ് നിങ്ങൾ ഈ കിട്ടുന്ന അവസരം ദുരുപയോഗപ്പെടുത്താതെ പൂർണ്ണമായി ഇവിടെ നടത്തപ്പെടുന്ന ക്ലാസുകൾ കേട്ട് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുകയും നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദീനിന്റെ വിഷയം പരന്നു കിടക്കുകയാണ്. ആധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കാലത്തിനനുസരിച്ച് മതത്തിന്റെ നിയമങ്ങൾക്കൊന്നും മാറ്റമില്ല. പണ്ട് എന്താണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുതന്നെയാണ് എക്കാലത്തുമുള്ള നിയമങ്ങൾ. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് ഹുക്കുമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാകും. ഒന്നും കഴിക്കാനില്ലാത്ത ഒരാൾ കഴിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ മരണപ്പെടുമെന്ന് പേടിയുള്ള ആളാണെങ്കിൽ ചത്തുകിടക്കുന്ന മാംസവും ചത്തുകിടക്കുന്ന ജീവിയെയും തിന്നാൽ അദ്ദേഹത്തിന് അനുവദനീയമാണ്. ചത്തത് തിന്നാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഒറ്റയടിക്കുള്ള മറുപടി പാടില്ല എന്ന് തന്നെയാണ്. ഇന്നാലിന്ന സാഹചര്യത്തിലാണ് എന്ന് പ്രത്യേക ഒരു ചോദ്യം വന്നാൽ ആ സമയത്ത് അനുവദനീയമാണ് എന്ന അതിന്റെ മറുപടി. ചോദ്യത്തിനനുസരിച്ചാണ് ഷറഇന്റെ മറുപടി നൽകപ്പെടുക. ചോദ്യത്തിനനുസരിച്ചാണ് ആലിമീങ്ങൾ ഫത്വ കൊടുക്കുക. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ആരുടെ ഫത്വയും മറ്റൊരാളുടെ ഫത്വയുമായി ഇവിടെ വൈരുദ്ധ്യം വന്നിട്ടേ ഇല്ല. സാഹചര്യം എങ്ങനെയാണോ ചോദ്യം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മറുപടിയാണ് വരാറ്. അത് ആലിമീങ്ങളോട് ചോദിക്കുമ്പോൾ നമുക്ക് ആ വിഷയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ഇത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് വലിയ പണ്ഡിതന്മാർ അവരോട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി എഴുതി കൊടുക്കുന്ന സമയത്ത് ആ ചോദ്യം ഇങ്ങോട്ട് എഴുതി കൊണ്ടുവാ എന്നവർ പറയേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുന ദൈനുൽ ഉലമ തെർശേരി ഉസ്താദ് അള്ളാഹു ആഫിയത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ ആമീൻ. അദ്ദേഹത്തോട് നിങ്ങളൊരു കാര്യം ചെന്ന് ചോദിച്ച് ആ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ അതൊന്ന് എഴുതി തരണം ഉസ്താദെ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ, എന്നാൽ ചോദ്യവും ഇങ്ങോട്ട് എഴുതിക്കൊണ്ട എന്ന് അദ്ദേഹം പറയും. കാരണം മറുപടി മാത്രം എഴുതിക്കൊടുത്താൽ ഇന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന ഉസ്താദ് തന്ന മറുപടിയാണ് ഇത് എന്ന് ആ എഴുതിക്കൊടുത്തത് വെച്ച് അവൻ ദുരുപയോഗപ്പെടുത്തിയെന്ന് വരും. കാരണം ചോദ്യം ആ ചോദ്യം ഒരുപക്ഷെ ഉസ്താദിനോട് ചോദിച്ചതാകില്ല, മറ്റാളുകളുടെ മുന്നിൽ അവൻ പറഞ്ഞു പ്രചരിപ്പിക്കും. അതിനാൽ സൂക്ഷ്മത കാണിച്ച് ചോദ്യം ഇന്നതാണെന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോൾ അത് എഴുതിക്കൊടുക്കുമ്പോൾ മാത്രമേ അതിന്റെ മറുപടിയും എഴുതിക്കൊടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലം വളരെയേറെ സൂക്ഷ്മത പുലർത്തേണ്ട കാലമാണ്. അതിനാൽ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദീനീയായ രൂപത്തിൽ ജീവിച്ച് മുസ്ലിമായി മുഅ്മിനായി ഈമാൻ സലാമത്തായി നമുക്ക് മരിക്കാൻ കഴിയണം. ഇവിടെ നൂറുകൂട്ടം ജോലികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കൂടുന്നവരാ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ. തന്റെ നാട്ടിലുള്ള കുടുംബം പോറ്റാൻ പ്രയാസപ്പെട്ട് അന്നാന്ന് ജീവിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായപ്പോ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നവരാ ഈ ഇരിക്കുന്നവരൊക്കെയും. നിങ്ങളുടെ ഒക്കെ പ്രയാസങ്ങൾ അത് അള്ളാന്റെ മാർഗത്തിൽ ക്ഷമിച്ച് നിങ്ങൾ നീങ്ങിയാൽ അതിനു വലിയ പ്രതിഫലമാണ് അള്ളാഹു തആല നൽകുന്നത് എന്ന വസ്തുത നാം മറക്കരുത്. മാതാപിതാക്കളെയും ഭാര്യമക്കളെയും കുടുംബാംഗങ്ങളെയും
മറ്റ് നമ്മുടെ ആശ്രിതരായി കഴിഞ്ഞു കൂടുന്ന ആളുകളെയും അവരെ തീറ്റിപ്പോറ്റി വളർത്തുന്നതിന് വേണ്ടി നാം ഒഴുക്കുന്ന വിയർപ്പിന്റെ തുള്ളി അത് ഓരോന്നിനും വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുക എന്ന് അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ഒക്കെ ജോലിയിൽ, നിങ്ങളുടെ ഒക്കെ കച്ചവടത്തിൽ, നിങ്ങളുടെ ഒക്കെ മറ്റ് ഏർപ്പാടുകളിൽ അല്ലാഹു തആല ഖൈർ ബർക്കത്ത് ചൊരിഞ്ഞു തരുമാറാകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, സകല മേഖലകളിലും അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സാറിന്റെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. ഇതൊക്കെ വീട് കിട്ടുന്ന ഒരു ഒരു ചാൻസ് ആണ്. ഉസ്താദ് ഷാർജയിൽ ഒരു നിക്കാഹ് നടത്തി കൊടുക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോ അബുദാബിയിൽ വരാനുള്ളൊരു അവസരം അൽഹംദുലില്ലാ ഉണ്ടായി. വളരെ പെട്ടെന്നാണെങ്കിൽ നാളെ ഉസ്താദ് തിരിച്ചു പോവുകയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് വന്ന വിഷയത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ഇനി ഉസ്താദിന്റെ തദ്രീസ് താലൂതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തിൽ, അതിന്റെ സേവനത്തിൽ, ഉസ്താദിന്റെ ദഅവി പ്രവർത്തനങ്ങളിൽ, ഉസ്താദിന്റെ കുടുംബത്തിൽ, മക്കളിൽ, അവരുടെ തലമുറകളിലൊക്കെ അള്ളാഹു എല്ലാം ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉസ്താദിന്റെ വരവിലെ നമ്മുടെ സന്തോഷം ഞാൻ അറിയിക്കുകയും ദുആ ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച വിഷയങ്ങളൊക്കെ ഒരു വേള ഞാൻ വായിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്ന് രണ്ട് അറിയിപ്പുകൾ ഉള്ളത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്തുൽ